സിപിസിആർഐ പ്രാദേശിക കേന്ദ്രം കായംകുളത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കപ്പെടുന്ന 20 മുതൽ 23 വരെ നടക്കുന്ന മണ്ണിന്റെ ആരോഗ്യ പരിപാലനം വിവിധ വിളകളിൽ എന്ന ഓൺലൈൻ കർഷക പരിശീലന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ഈ ഓൺലൈൻ ട്രെയിനിങ് പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നത് സി പി സി ആർ ഐ പ്രാദേശിക കേന്ദ്രം കായംകുളം മേധാവി ഡോക്ടർ എസ് കലാവതി മാഡമാണ്. മാഡത്തെ ആദരപൂർവം ഈ പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ക്ലാസ് നയിക്കുന്ന ഡോക്ടർ ജീന മാത്യു, കായംകുളം പ്രാദേശിക കേന്ദ്രം സോയിൽ സയൻസ് ശാസ്ത്രജ്ഞയാണ്. മാഡത്തിനെയും ഈ പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്തു കൊള്ളുന്നു. അതുപോലെ നമ്മുടെ ഇന്നത്തെ ഈ പരിശീലന പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്നും നമ്മുടെ ഈ സൂം മീറ്റിംഗിലും അതുപോലെ യൂട്യൂബ് ലൈവിലുമായി പങ്കെടുക്കുന്ന മുഴുവൻ കർഷക സുഹൃത്തുക്കളെ ഓൺലൈൻ പരിശീലന പരിപാടിയിലേക്ക് സ്നേഹപൂർവം സ്വാഗതം ചെയ്തു കൊള്ളുന്നു. ഇന്നത്തെ ഈ പരിശീലന പരിപാടി, 4 ദിവസം നീണ്ടു നിൽക്കുന്ന പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുന്നതിനായി കായംകുളം പ്രാദേശിക കേന്ദ്ര മേധാവി ഡോക്ടർ എസ് കലാവതി മാഡത്തിന് ആദരപൂർവം ക്ഷണിച്ചുകൊള്ളും. ഇന്നത്തെ നമ്മുടെ ഈ ഓൺലൈൻ പരിശീലന പരിപാടിയിൽ പങ്കെടുക്കുന്ന ഏറ്റവും പ്രിയങ്കരായ കർഷക സുഹൃത്തുക്കളെ, ഈ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യുന്ന എൻ്റെ പ്രിയ സഹപ്രവർത്തകരായ ഡോക്ടർ ജീന, ഡോക്ടർ അനസ്, മറ്റ് ഓഫീസർമാർ, ഇത് പങ്കെടുക്കുന്ന യൂട്യൂബ് ലൈവിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ഒന്നുകൂടെ സി പി സി ആർ ഐയിലേക്ക് ഹാർദവുമായിട്ട് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്നത്തെ ഈ പ്രോഗ്രാം എന്നത് നേരത്തെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു, വിവിധ വിളകളിൽ മണ്ണിന്റെ ആരോഗ്യ പരിപാലനം എങ്ങനെ നടത്തണമെന്നുള്ളതാണ്. പ്രത്യേകിച്ചും അത് പറയുമ്പോൾ നമ്മൾ എല്ലാവരും ചിന്തിക്കും മണ്ണിന്റെ ആരോഗ്യമാണോ വിളയുടെ ആരോഗ്യമാണോ എന്ന്. തീർച്ചയായിട്ടും മണ്ണിന്റെ ആരോഗ്യമുണ്ട്. കാരണം എല്ലാ ജീവനും ഉടലെടുക്കുന്നത് അല്ലെങ്കിൽ ഉറവിടം, എല്ലാ ജീവന്റെയും ഉറവിടം നമുക്ക് മണ്ണാണ്. മണ്ണിനെ നമ്മൾ പരിപാലിച്ചില്ലെങ്കിൽ തീർച്ചയായും ഒരു വിളയ്ക്കും ആരോഗ്യം ഉണ്ടാവില്ല. അതുപോലെ എല്ലാ വിളകളെയും ആശ്രയിച്ചു കഴിയുന്ന മനുഷ്യനോ മറ്റു ജീവികൾക്കോ തീർച്ചയായും ആരോഗ്യം ഉണ്ടാവില്ല എന്ന് നമ്മൾ ഇന്നും അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതിന് ഏറെ പ്രസക്തിയുണ്ട്. കാരണം നമ്മൾ കാലാകാലങ്ങളായി മണ്ണിനെയും നമ്മുടെ പ്രകൃതിയെയും എല്ലാം അമിതമായി നമ്മൾ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും നമ്മൾ കാണുന്നു കാലാവസ്ഥാ വ്യതിയാനം, പലതരത്തിലുള്ള രോഗങ്ങൾ മനുഷ്യനും ചെടികൾക്കും മറ്റു ജീവികൾക്കും എല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇന്ന് മണ്ണില്ലാതെ കൃഷിരീതി നമ്മൾ പലതരത്തിലും അനുവർത്തിച്ചു വരുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും നമുക്ക് ഒരിക്കലും മണ്ണിന് ഒഴിച്ചൊരു കൃഷിയോ മണ്ണിനെ ഒഴിച്ചൊരു ജീവനോ ഭൂമിയിൽ ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇന്ന് നമ്മൾ ഇങ്ങനെ ഒരു ട്രെയിനിങ് പ്രോഗ്രാം സംഘടിപ്പിച്ചിരിക്കാൻ്റെ പ്രധാന ഉദ്ദേശം, ഡോക്ടർ അനസ് പറഞ്ഞു, നമ്മൾ 20 മുതൽ 23 വരെ നടത്തുന്ന പരിശീലനം വിവിധ വിളകളിൽ മണ്ണിനെ നമ്മൾ എങ്ങനെ പരിപാലിച്ചാൽ നമുക്ക് നല്ല വിളവ് കിട്ടും എന്നുള്ളതിനെയാണ് ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനോട് തെങ്ങിന്റെ ഒരു പരിശീലന പരിപാടിയാണ് സാധാരണ സി പി സി ആർ ഐ നടത്തി വരുന്നത്. പക്ഷേ ഈ പ്രാവശ്യം നമ്മൾ അത് ഇങ്ങനെ നടത്താനുള്ള കാരണം നമുക്ക് തെങ്ങിന് തനിയായിട്ടൊരു കൃഷിരീതി ഇല്ല. തികച്ചും മറ്റ് വിളകളോട് ഒന്നിച്ച് ഉള്ള ഒരു കൃഷിരീതിയാണ് നമുക്ക് കേരളത്തിൽ പ്രത്യേകിച്ചും ഉള്ളത്. മറ്റിടവിളകളെ എല്ലാം ആശ്രയിച്ചും ഇടവിളകൾക്ക് നമ്മൾ എങ്ങനെ വളം ചെയ്യുന്നു അത് തീർച്ചയായിട്ടും തെങ്ങിനെ ബാധിക്കും. അതുപോലെ തെങ്ങിന് നമ്മൾ വളം ചെയ്യുമ്പോഴും മറ്റു വിളകൾക്കും അതിന്റെ പ്രയോജനം ഉണ്ടാവും. അപ്പോൾ തികച്ചും ആ ഒരു മൊത്തത്തിലുള്ള ഒരു തെങ്ങധിഷ്ഠിത വിള സമ്പ്രദായത്തെ കേന്ദ്രീകരിച്ച് നടത്തുന്നത് കൊണ്ടാണ് നമ്മൾ ഇന്ന് പല പല സ്ഥാപനങ്ങളിൽ നിന്നും, പ്രത്യേകിച്ചും മണ്ണിന്റെ ശാസ്ത്രം കൈകാര്യം ചെയ്യുന്ന ഏറ്റവും വിദഗ്ധരായ ശാസ്ത്രജ്ഞരെയാണ് നമ്മൾ ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു കർഷകന് തെങ്ങിന് വളം ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ കൂടെ നിൽക്കുന്ന വിളയ്ക്ക് വളം ചെയ്യണമെങ്കിൽ മറ്റൊരു സ്ഥാപനത്തിൽ നിന്ന് വിവരം എടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ അതിനെ ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ തെങ്ങിനോടൊപ്പം വളരുന്ന എല്ലാ വിളകൾക്കും ചേർത്തുകൊണ്ടുള്ള ഒരു കൃഷിരീതി ഇങ്ങനെ നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇത് തീർച്ചയായിട്ടും കർഷകരെല്ലാവരും പ്രയോജനപ്പെടുത്തണം. ഏറ്റവും അധികം കർഷകർ ഇതിൽ പങ്കെടുക്കുമെന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം. കാരണം പച്ചക്കറികളും വാഴയും മറ്റുള്ള എല്ലാ സുഗന്ധവ്യഞ്ജന വിളകൾ, കിഴങ്ങ് വിളകൾ എല്ലാം തെങ്ങിനോടൊപ്പം കൃഷി ചെയ്യുമ്പോൾ
എങ്ങനെ നമുക്കതിനെ ഒരു സിസ്റ്റമായിട്ട് അല്ലെങ്കിൽ മൊത്തത്തിൽ ഒരു വിള സമ്പ്രദായമായിട്ട് എങ്ങനെ കൊണ്ടുപോകാം എന്നതാണ് ഇതിലൂടെ ഉരുത്തിരിയുന്ന പ്രധാന സാങ്കേതിക വിദ്യകൾ. അപ്പൊ അതിനെ നമ്മൾ നന്നായിട്ട് ഉപയോഗപ്പെടുത്തണം. തീർച്ചയായിട്ടും അതുണ്ടെങ്കിൽ നമുക്ക് മറ്റൊരാളെ ആശ്രയിക്കാതെ തന്നെ ചെയ്യാൻ പറ്റും. അതുപോലെ ഈ പരിശീലന പരിപാടി കഴിഞ്ഞാലും ഇത് യൂട്യൂബ് ലൈവിൽ ഉണ്ടാകും. നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടായാൽ വീണ്ടും എടുക്കാം. അതുപോലെ തന്നെ ഇതിൽ സൂമിൽ എൻ്റർ ചെയ്യുന്നവർക്ക് നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കുകയും ചെയ്യാം. ഇന്നലെയൊക്കെ നമ്മളെ കർഷകർ വിളിച്ചിരുന്നു. അപ്പൊ വിളിക്കുമ്പോഴും അവർക്ക് ശരിക്കും നമ്മൾ കൈകാര്യം ചെയ്യാത്ത പല വിഷയങ്ങളും ഉണ്ട് എന്ന് ശരിക്കും എനിക്ക് ഇന്നലെയാണ് ബോധ്യപ്പെടുന്നത്. കാരണം തെങ്ങിൻ തൈകളിൽ എലിശല്യം ഉണ്ടാകുന്നു. അതൊന്നും നമ്മൾ ഒരിക്കലും ക്ലാസ് എടുക്കുമ്പോൾ അത്തരം കാര്യങ്ങൾ പറയാറില്ല. കാരണം അത്തരത്തിലെ സംശയങ്ങളെ നമുക്ക് തീർച്ചയായിട്ടും ഇതിലൂടെ കൈകാര്യം ചെയ്യണം. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഒരു 3 മണി കഴിയുമ്പോൾ CPCRI ഉള്ള വിദഗ്ധരെല്ലാവരും നിങ്ങളെ അറ്റൻഡ് ചെയ്യുന്നതായിരിക്കും. ആ സമയത്ത് നിങ്ങളുടെ സംശയങ്ങളെല്ലാം നിങ്ങൾക്ക് നേരിട്ട് ചോദിക്കാം. അതുപോലെ നാളെയും അതുപോലെ തന്നെ സെഷൻ കഴിയുന്ന സമയത്ത് നമ്മൾ നിങ്ങളുടെ സംശയങ്ങൾ തീർക്കാൻ വേണ്ടി 1.5 മണിക്കൂറോ 1 മണിക്കൂറോ നീക്കി വെക്കുന്നതാണ്. ആ സമയം നിങ്ങൾ എല്ലാവരും നന്നായിട്ട് ഉപയോഗപ്പെടുത്തണം. കാരണം ഇനി ഞാൻ കൂടുതൽ സമയം എടുക്കുന്നില്ല. നമുക്ക് ക്ലാസ് കഴിയുന്ന സമയത്ത് നമ്മൾ എല്ലാവരും ഒന്നിച്ച് ഒന്നുകൂടെ നിങ്ങളോടൊപ്പം ചേരുന്നതാണ്. അപ്പൊ ആ സമയം നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാം. തീർച്ചയായിട്ടും നന്നായിട്ട് നിങ്ങൾ ഇതിനെ പ്രയോജനപ്പെടുത്തണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഒരിക്കൽ കൂടി ഇതിലേക്ക് സ്വാഗതം ചെയ്യുകയും അതുപോലെ ഈ പ്രോഗ്രാം ഔപചാരികമായിട്ട് ഞാൻ ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിച്ചുകൊള്ളുന്നു. ഇന്ന് നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത് ഈ സ്ഥാപനത്തിലെ തന്നെ സോയിൽ സയന്റിസ്റ്റ് ആയ ഡോക്ടർ ജീന മാത്യു ആണ്. നാളെ നിങ്ങൾക്ക് വാഴയും പച്ചക്കറികളെയും കുറിച്ചുള്ള കൃഷി എടുക്കുന്നത് കൃഷികളെ കുറിച്ച് മണ്ണിന്റെ ആരോഗ്യം എങ്ങനെ നിലനിർത്തണമെന്ന് പറയുന്നത് ഡോക്ടർ തുളസി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പട്ടാമ്പി സ്റ്റേഷനിൽ നിന്നുള്ള ഒരു സയന്റിസ്റ്റ് ആണ്. അതിന്റെ അടുത്ത ദിവസം സുഗന്ധ വ്യഞ്ജനങ്ങൾ സ്പൈസസിനെ കുറിച്ച് ഇഞ്ചി മഞ്ഞൾ കുരുമുളക് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ച് നിങ്ങളോട് പ്രതിപാദിക്കുന്നത് ഡോക്ടർ ശ്രീനിവാസൻ എന്ന ഒരു സയന്റിസ്റ്റ് ആണ്. കോഴിക്കോട് ഗവേഷണ കേന്ദ്രത്തിൽ നിന്നാണ് വരുന്നത്. അതിന്റെ അടുത്ത ദിവസം നമുക്ക് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം തിരുവനന്തപുരത്ത് നിന്ന് ഡോക്ടർ സൂസൻ ജോൺ എന്ന പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ആണ് നിങ്ങളോടൊപ്പം ചേരുന്നത്. എല്ലാവരും ഈ മണ്ണ് പരിപാലനത്തിൽ ഏറെ വിദഗ്ധരായ സയന്റിസ്റ്റുമാരാണ്. തീർച്ചയായിട്ടും പ്രയോജനപ്പെടുത്തുക. ഒന്നുകൂടി എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ മണ്ണിന്റെ ആരോഗ്യ സംരക്ഷണ മാർഗങ്ങൾ അല്ലെങ്കിൽ ആരോഗ്യ പരിപാലന രീതികൾ തെങ്ങ് കൃഷി, ഇതാണ് ഇന്ന് ഈ സമയത്ത് നമ്മൾ എടുക്കാൻ പോകുന്ന വിഷയം. നമുക്കറിയാം മണ്ണെന്ന് പറഞ്ഞാൽ മണ്ണ് ആരോഗ്യമുണ്ടെങ്കിൽ മാത്രമേ അതിൽ വളരുന്ന സസ്യങ്ങൾക്ക് ആരോഗ്യമുണ്ടാവുള്ളൂ. സസ്യങ്ങൾക്ക് ആരോഗ്യമുണ്ടെങ്കിൽ മാത്രമേ അവയെ ആശ്രയിച്ച് കഴിയുന്ന മനുഷ്യനും ആരോഗ്യം ഉണ്ടാവുള്ളൂ. അപ്പൊ ആരോഗ്യമുള്ള മണ്ണെന്ന് പറഞ്ഞാൽ ഒരു ആരോഗ്യമുള്ള ജനതയുടെ ഒരു അടിസ്ഥാനം തന്നെയാണ്. അപ്പൊ ഇത്തരത്തിൽ നമ്മൾ ആരോഗ്യമുള്ള മണ്ണിനെ ആരോഗ്യമുള്ളതാക്കി നിലനിർത്തിക്കൊണ്ട് എങ്ങനെ നമുക്ക് തെങ്ങ് കൃഷി ലാഭകരമാക്കാം, ഈ ഒരു വിഷയമാണ് ഇന്ന് ചർച്ച ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നത്. അപ്പൊ നമ്മൾ ചിന്തിക്കുന്ന ആദ്യമായിട്ട് മണ്ണ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? കോടാനുകോടി വർഷങ്ങൾ കൊണ്ട് പ്രപഞ്ച ശക്തികളായ കാറ്റ്, മഞ്ഞ്, മഴ ഇവയെല്ലാം പാറമേൽ വിള്ളലുണ്ടാക്കി അവ പൊടിയുകയും ക്രമേണ ജലവും ജീവാണുക്കളും ജൈവാംശവും എല്ലാം കൂടി ചേർന്നാണ് മണ്ണ് രൂപപ്പെടുത്തുന്നത്. അപ്പൊ കണക്കുകൾ പ്രകാരം 1 ഇഞ്ച് മണ്ണുണ്ടാകാനായിട്ട് ഏകദേശം 1000 വർഷം എടുക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയധികം പ്രാധാന്യമുണ്ട് മണ്ണിന്റെ ഉൽപ്പത്തിയും അതുപോലെ മണ്ണിനെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയും. അപ്പോ ഈ ഒരു അവസരത്തില് നമുക്കറിയാം മണ്ണ് പ്രകൃതിയിൽ കാണപ്പെടുന്നത് വളരെ അതായത് പല പല അടുക്കുകളായിട്ടാണ്. അപ്പം മേൽ നിങ്ങൾക്കറിയാം ഈ ചിത്രത്തിൽ തന്നെ കാണാം ഏറ്റവും മേളിലെ നിരയില് നല്ല കറുത്ത ജൈവാംശം കൂടിയ മണ്ണായിരിക്കും. പിന്നെ താഴോട്ട് വരുന്തോറും ജൈവാംശം കുറഞ്ഞതും ചെളിയുടെ അംശം കൂടുതലുമായിട്ടുള്ള അങ്ങനെ പല ലെയറുകൾക്കായിട്ടാണ് മണ്ണ് അടുക്കി ഇരിക്കുന്നത്. അപ്പോ അപ്പോ ഇത് ഞാൻ പറഞ്ഞ ആ ചിത്രമാണ്. അതായത് പല ലെയറുകളിലായിട്ടാണ് മണ്ണ് പ്രകൃതിയിൽ കാണപ്പെടുന്നത്. അപ്പോ ജോയിൻ ചെയ്യണം.
അപ്പോ ഈ ചിത്രത്തിൽ കാണാം കൃഷിയുക്തമായ മണ്ണ് എങ്ങനെയിരിക്കും. അപ്പോ കൃഷിയുക്തമായ മണ്ണില് ശരിക്കും 50% ഖരാവസ്ഥയും ബാക്കി 50% ജലവും വായുവും വിവിധ അറകളിലായിട്ട് അടങ്ങിയിരിക്കുകയാണ്. അപ്പൊ ഇതാണ് കൃഷിയുക്തമായിട്ടുള്ള മണ്ണെന്ന് പറയുന്നത്. ഈ 50% ഖരാവസ്ഥയില് 45% ധാതു ലവണങ്ങള് മിനറൽസ്, ബാക്കി 5% ജൈവാംശം, അതാണ് ഈ 50% ഖരാവസ്ഥ. അത് കഴിഞ്ഞ് ഈ ജലവും വായുവും പിന്നെ വിവിധ അറകളിലായിട്ട് സ്റ്റോർ ചെയ്തേക്കാണ് ബാക്കി 50%. ഇതാണ് കൃഷിയുക്തമായ മണ്ണിന്റെ ഘടന എന്ന് പറയുന്നത്. അപ്പോ ഈ ഘടനയില് 5% നമ്മൾ കാണുന്ന ജൈവാംശം. അപ്പോ ഈ 5% ജൈവാംശമാണ് മണ്ണിനെ ജീവസുറ്റതാക്കി മാറ്റുന്നത്. അപ്പോ ഇതാണ് കൃഷിയുക്തമായ മണ്ണിന്റെ ഒരു ഘടന എന്ന് പറയുന്നത്. അപ്പൊ ആരോഗ്യമുള്ള മണ്ണെന്ന് പറയുന്നത്, ഇപ്പൊ സാധാരണ മനുഷ്യന് ആരോഗ്യം ഉണ്ടെന്ന് പറയുന്ന എപ്പോഴാണ്? നമ്മുടെ ജോലിയൊക്കെ നമുക്ക് ശരിയായി ചെയ്യാൻ പറ്റും, രോഗങ്ങളൊന്നും ഇല്ലാത്ത ഒരു അവസ്ഥയാണ് ആരോഗ്യം എന്ന് പറയുന്നത്. അപ്പൊ അതുപോലെ തന്നെ ആരോഗ്യമുള്ള മണ്ണെന്ന് പറയുന്നത് മണ്ണിന്റെ ജോലി എന്താണ്? സസ്യങ്ങളെ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ്, സസ്യ വളർച്ചയ്ക്ക് വേണ്ടി പരിപോഷപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോ ആ സസ്യ വളർച്ചയ്ക്ക് ഉചിതമായ രീതിയിൽ അവയ്ക്ക് ഉൽപ്പാദനത്തിന് വേണ്ടിയുള്ള സഹായങ്ങൾ ചെയ്യുക, പരിപോഷിക്കപ്പെടുക, അത് ആ ചെയ്യുമ്പോഴാണ് മണ്ണ് ആരോഗ്യമുള്ള മണ്ണ് എന്ന് പറയുന്നത്. അതായത് മണ്ണിന്റെ രാസ ഭൗതിക ജൈവിക ഗുണങ്ങള് എല്ലാം കൂടി കൂടിക്കലർന്ന് അത് ഐഡിയലായിട്ട് ഏറ്റവും ഉചിതമായിട്ട് വരുമ്പോഴാണ് അത് ആരോഗ്യമുള്ള മണ്ണ് എന്ന് പറയുന്നത്. അപ്പോ ഇത് മണ്ണ് ആരോഗ്യമുള്ളതാവുമ്പോൾ അതിൽ വളരുന്ന സസ്യങ്ങളും ആരോഗ്യമുള്ളതാവും. അപ്പൊ തെങ്ങെന്ന് പറഞ്ഞ, അപ്പൊ തെങ്ങ് കൃഷിയെ നമുക്ക് എങ്ങനെ ഈ മണ്ണിന്റെ ആരോഗ്യമായി ബന്ധപ്പെടുത്താം? തെങ്ങെന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളിയുടെ മനസ്സിന്റെ ഒരു ഭാഗം തന്നെയാണ് അല്ലെ. നമ്മൾ രാവിലെ എഴുന്നേറ്റ് നമ്മുടെ ജോലി തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ തെങ്ങുമായിട്ട്, അതായത് തേങ്ങ നാളികേരം അരച്ചിട്ട് നമുക്ക് രാവിലത്തെ ഭക്ഷണം, അത് പ്രഭാത ഭക്ഷണം, അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് എന്താണ് അടുപ്പ് കത്തിക്കണമെങ്കിൽ അത് തെങ്ങിന്റെയാണ്. അങ്ങനെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വൃക്ഷവിളയാണ് തെങ്ങെന്ന് പറഞ്ഞാൽ. ഈ തെങ്ങിനെ നമ്മൾ കൽപ്പവൃക്ഷമായിട്ടാണ്, ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാം തെങ്ങിന്റെ വിവിധ ഉപയോഗങ്ങൾ. ഇത് മലയാളിക്ക് ആരും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോ തെങ്ങിന് കൽപ്പവൃക്ഷം എന്ന് പറയുന്നതെന്ന് പറഞ്ഞാല് തെങ്ങിന്റെ ഓരോ സസ്യഭാഗങ്ങളും മനുഷ്യന് പ്രയോജനമുള്ളതാണ്, അതിന്റെ ഒരു സസ്യഭാഗം പോലും ഉപയോഗശൂന്യമായി കളയേണ്ടതില്ല. അപ്പൊ അങ്ങനെ വരുമ്പോ തെങ്ങ് കൽപ്പവൃക്ഷമാണ്, എല്ലാ ഭാഗങ്ങളും മനുഷ്യന്റെ ഉപയോഗത്തിനായിട്ട് എടുക്കാൻ പറ്റും. അപ്പൊ മറ്റൊരു രീതി ചിന്തിക്കുവാണെങ്കിൽ ഈ ഭാഗങ്ങള്, ഈ സസ്യഭാഗങ്ങളെല്ലാം തന്നെ പോഷകമൂലകങ്ങളുടെ ഒരു കലവറയാണ്. അപ്പൊ ഈ പോഷകമൂലകങ്ങളെല്ലാം തെങ്ങിന്റെ വിവിധ ഭാഗങ്ങളിൽ കൂടി പുറത്തേക്ക് പോവുകയാണ്. അപ്പൊ ആ ഒരു സിസ്റ്റത്തില് നമ്മൾ എന്താണ് ആ തെങ്ങ് വളരുന്ന ആ മണ്ണില്, അപ്പൊ ഇത്രയും ആ മണ്ണിൽ നിന്നാണല്ലോ ഈ പോഷകങ്ങളെല്ലാം വലിച്ചെടുക്കുന്നത്. അപ്പൊ ആ പോഷകങ്ങളെല്ലാം വിവിധ ഭാഗങ്ങളിൽ കൂടി തെങ്ങ് തന്നെ പുറത്തേക്ക് പോവുകയാണ്. അപ്പോ ആ ഒരു സാഹചര്യത്തില് എന്താണ് മണ്ണിൽ നിന്നും അത് വലിച്ചെടുക്കുന്നുണ്ട്. അപ്പൊ തിരികെ മണ്ണിൽ ചേർക്കണം, തിരികെ എന്താണോ കുറവുള്ളത് അത് ചേർത്ത് കൊടുക്കുക, മണ്ണിന്റെ ഭൗതിക സ്ഥിതി മെച്ചപ്പെടുത്തുക, അല്ലെങ്കിൽ അതിന്റെ ജൈവാംശം മെച്ചപ്പെടുത്തുക, ജീവാണുക്കളുടെ വളർച്ചയെ പരിപോഷപ്പെടുത്തുക, ഇതെല്ലാം ചെയ്തു കൊടുത്താൽ മാത്രമേ തെങ്ങ് ആരോഗ്യമുള്ളതായി വളരുകയുള്ളൂ. അപ്പോ മണ്ണിന്റെ ആരോഗ്യ പരിപാലനം തെങ്ങ് കൃഷിയില, കാര്യം കൽപ്പവൃക്ഷമായ തെങ്ങ് മണ്ണിൽ നിന്നും ധാരാളം പോഷകമൂലകങ്ങൾ വലിച്ചെടുക്കുന്നുണ്ട്, ജലാംശം വലിച്ചെടുക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ മണ്ണ് ആരോഗ്യമുള്ളതായാൽ മാത്രമേ തെങ്ങ് കൃഷി നമുക്ക് ലാഭകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോ മണ്ണിന്റെ ആരോഗ്യ പരിപാലനത്തില് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കൃഷിയുടെ പരിപാലന മുറകളുണ്ട്. തെങ്ങ് കൃഷിയില് കൃഷിയുടെ പരിപാലന മുറകൾ എന്തൊക്കെയാണ്, അവയെ കൂടി എങ്ങനെ മണ്ണിന്റെ ആരോഗ്യം പരിപാലിക്കാം, മണ്ണ് പരിശോധനയുടെ അടിസ്ഥാനത്തിലുള്ള വളപ്രയോഗം അതിൽ കൂടി എങ്ങനെ മണ്ണിന്റെ ആരോഗ്യം സംരക്ഷിക്കാം, അതുപോലെ തടത്തിലെ ജൈവാംശം മെച്ചപ്പെടുത്തുക, ഇതെല്ലാം സാഹചര്യങ്ങളും കൂടെ കണക്കിലെടുത്തുകൊണ്ടാണ് തെങ്ങ് കൃഷി നമുക്ക് ലാഭകരമാക്കി മാറ്റാൻ സാധിക്കുന്നത്. ആദ്യമായിട്ട് തെങ്ങ് നടാൻ അനുയോജ്യമായിട്ടുള്ള സമയം, അത് നല്ല സമയം നോക്കുക. ആ സമയം എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ എന്താണ് നമ്മുടെ മലയാളികള്
പത്താമുതേ സമയത്താണ് സാധാരണ തെങ്ങ് വെക്കുന്നത്. അപ്പോ ശരിക്കും പറഞ്ഞാല് പത്താമുതേ സമയത്ത് ഏറ്റവും ഐഡിയൽ ആയിട്ട് തെങ്ങുംതൈ വെക്കാനായിട്ട് കർഷകർ പറയുന്ന ഒരു സമയമാണ്. അപ്പൊ മെയ് മാസത്തിലെ തെങ്ങുംതൈ, ഏപ്രിൽ മാസത്തിലാണ് പത്താമുതേ, എന്നാലും മെയ് മാസത്തില് കർഷകർ തെങ്ങുംതൈ വെക്കാറുണ്ട്. അത് കഴിഞ്ഞ് താഴ്ന്ന പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ വെള്ളക്കെട്ടുള്ള പ്രദേശങ്ങളില് നമ്മൾക്ക് സെപ്റ്റംബർ മാസത്തിൽ, അതായത് മഴയുടെ ആ കെടുതി ഒഴിവായി കിട്ടുന്ന ആ സമയത്താണ് തെങ്ങുംതൈ വെക്കുവാനായിട്ട് അനുയോജ്യമായിട്ടുള്ളത്. ഇനി അനുയോജ്യമായ മണ്ണ് എന്ന് പറയുന്നത് ചുരുങ്ങിയ ആഴം, മിനിമം ആയിട്ട് ഏകദേശം 1.2 meter ഡെപ്ത് വേണം, നല്ല ജലാങ്കിരണ ശേഷിയുള്ള മണ്ണായിരിക്കണം, നീർവാർച്ച സൗകര്യം ഉണ്ടായിരിക്കണം, അതുപോലെ നികത്തിയ ഇടങ്ങൾ പരമാവധി ഒഴിവാക്കുക, കഴിവതും ജലസേചന സൗകര്യം ഉറപ്പാക്കുക. അപ്പോ നല്ല നീർവാർച്ച സൗകര്യം, അടിയിൽ കട്ടിയില്ലാത്ത ആ തരത്തിലുള്ള മണ്ണും സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞാല്, നമ്മള് തെങ്ങ് വെച്ച കാര്യം, നമ്മള് ഒരു 5 വർഷത്തേക്കോ 10 വർഷത്തേക്കോ അല്ല തെങ്ങുംതൈ വെക്കുന്നത്, ഒരു 6-7 പതിറ്റാണ്ട് കാലം. നമുക്കറിയാം തെങ്ങ് ഒരിക്കൽ പുഷ്പിക്കുവാൻ ആരംഭിച്ചാൽ ഏകദേശം 6-7 പതിറ്റാണ്ട് കാലം അത് കൃത്യമായ രീതിയിൽ വിളവ് തരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വിളവ് തരുമ്പോൾ ഈ ഒരു വലിയൊരു ലോങ് പീരീഡ്, വളരെ ദീർഘമായിട്ടുള്ള വർഷങ്ങളിലാണ് തെങ്ങ് നമ്മളോടൊപ്പം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ശരിക്കും അത് വളർന്നു വരുന്ന മണ്ണ് എങ്ങനെയുള്ളതാണെന്ന് വളരെയധികം അതിന്റെ സാഹചര്യങ്ങൾ നോക്കേണ്ട, നല്ല നീർവാർച്ച സൗകര്യം ഉണ്ടായിരിക്കണം. അതില്ല എന്നെങ്കിൽ കുറേ കഴിയുമ്പോഴത്തേക്കും എന്താ ശരിക്കും ഇതിനകത്ത് മഞ്ഞെളുപ്പ് പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഒരു 4-5 വർഷമൊക്കെ കഴിയുമ്പോഴായിരിക്കും മഞ്ഞെളുപ്പ് വരിക. കായ്ച്ചു തുടങ്ങി കഴിയുമ്പോൾ വേരോട്ടം നേരെ ചൊവ്വേ നടക്കാതിരിക്കുമ്പോൾ, വേരോട്ടം നടക്കാതിരിക്കുന്ന സമയത്ത് അഥവാ വെള്ളക്ക പിടിച്ചാലും അത് കൊഴിഞ്ഞു പോകാനും അങ്ങനെ പല പ്രശ്നങ്ങളുണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ തുടക്കത്തിലെ തന്നെ നല്ല അനുയോജ്യമായ മണ്ണ് സെലക്ട് ചെയ്തെടുക്കുക എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ളതാണ്. ഇനി നമ്മള് തൈകൾ, അപ്പം നല്ല തൈകൾ തിരഞ്ഞെടുക്കുക, ഇതൊക്കെ നമ്മള് വളരെയധികം ശ്രദ്ധിക്കേണ്ട. തൈകൾ തിരഞ്ഞെടുക്കുമ്പോൾ ഏകദേശം 1 വർഷം പ്രായമായിട്ടുള്ള തൈകളാണ് തിരഞ്ഞെടുക്കുന്നത്. നല്ല കരുത്തുള്ളവയും കുറഞ്ഞത് 6 ഓലകളുള്ളതും. അതുപോലെ ഈ തൈകൾ തിരഞ്ഞെടുക്കുമ്പോൾ അവയുടെ കണ്ണാടി ഖനം, അതായത് പോളാർ റീജിയൻ എന്ന് പറയും, അത് 10 cm കൂടുതലുള്ളതാണെങ്കിൽ അത് വളരെ നല്ല തൈകളാണ്. അതുപോലെ നേരത്തെ ഓല വിരിഞ്ഞവ, അപ്പൊ അത്തരത്തിലുള്ള തൈകൾ വേണം തിരഞ്ഞെടുക്കാനായിട്ട്. അപ്പം നല്ല കരുത്തുറ്റ തൈകൾ തിരഞ്ഞെടുത്തു കഴിഞ്ഞാല് അത് നടുമ്പോൾ പിന്നെ അതിന് വേഗം എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കാനും, എന്താണ് അതുവഴി നമുക്ക് പിന്നെ നമ്മൾ എന്തൊക്കെ പരിപാലന മുറകൾ കൊടുക്കുന്നു അതെല്ലാം അത് റെസ്പോണ്ട് ചെയ്യുകയും ചെയ്യും. നമ്മൾ ചെറിയ കുട്ടികൾക്ക് അവരെ നല്ലതായി വളർന്നു വരണമെങ്കിൽ അവര് ചെറുതിലേ തന്നെ നമ്മൾ നല്ല സ്വഭാവത്തിൽ അവരെ വളർത്തും, നല്ല പോഷകങ്ങൾ കൊടുക്കും, എല്ലാം നല്ലത് നല്ലത് എന്ന് പറയും. അപ്പൊ ആ തരത്തിൽ അവർക്ക് എല്ലാം മികച്ചത് കൊടുത്ത് നമ്മൾ അവരെ പരിപോഷിപ്പിച്ചാൽ മാത്രമേ നമ്മൾക്ക് നല്ല അനുകൂല സാഹചര്യങ്ങൾ, അതല്ല അതുപോലെ തന്നെയാണ് തെങ്ങുംതൈയും നമ്മൾ വളരെയധികം ചിട്ടയോടുകൂടി പരിപാലന മുറകൾ അനുവർത്തിച്ചാൽ മാത്രമേ 4-5 വർഷം കഴിയുമ്പോൾ അവർക്ക് ആയിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് വളരെ നല്ല രീതിയിൽ ഉൽപാദന ശേഷിക്ക് അനുസൃതമായിട്ട് നമുക്ക് ലഭിക്കുകയുള്ളൂ. ഇനി തൈകൾ നടുന്നത് എന്ന് പറഞ്ഞാല് കുഴികൾ തമ്മിലുള്ള അകലം ഏകദേശം 7.5 meter, 2 കുഴികൾ തമ്മില് 7.5 meter അകലമാണ്. ഈ കുഴികളുടെ അളവ് എന്ന് പറഞ്ഞാല് 1 meter നീളം, വീതി, ആഴം എന്നീ അളവിലുള്ള കുഴികളാണ് എടുക്കേണ്ടത്. ഇങ്ങനെ ഇത്തരത്തിൽ കുഴികൾ എടുക്കുമ്പോൾ നമ്മൾ മേൽമണ്ണ് മാറ്റിയിടുന്നുണ്ട്. അപ്പൊ ഈ കുഴികളുടെ ഏകദേശം 60 cm മേൽമണ്ണും കമ്പോസ്റ്റ് കൊണ്ട് നിറയ്ക്കുക. എന്നിട്ട് ആ കുഴിയുടെ മധ്യത്തായിട്ട് ചെറിയൊരു കുഴി എടുത്തിട്ട് അതിൽ വേണം തൈകള് ചിത്രത്തിൽ നിങ്ങൾക്ക് അത് കാണാം, ശ്രദ്ധാപൂർവം തൈകള് വെക്കേണ്ടത്. അപ്പം വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങള് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, കാലവർഷത്തിന് ശേഷം മാത്രം തൈകൾ നടേണ്ടതാണ്. ഇനി അപ്പോ ഇത്തരത്തില് നമ്മള് കൃഷിയിടം റെഡിയാക്കി, കുഴികൾ എടുത്തു, നമ്മള് തൈകള് വെച്ചു. അപ്പൊ ഇനി ചെറിയ തൈകളെ നമ്മൾ പരിപാലിച്ചെടുക്കണം. അപ്പോ നമ്മൾ ഇതിനകത്ത് ചെയ്യണമെന്ന് വെച്ചാൽ ജലസേചനം ഒരുക്കുക, 4 ദിവസത്തിലൊരിക്കൽ 45 liter വെള്ളം കൊടുക്കുവാനായിട്ട് ശ്രദ്ധിക്കുക, അതുപോലെ വേനൽക്കാലത്ത് തണൽ ക്രമീകരിക്കുക, അതുപോലെ ചിട്ടയായ വളപ്രയോഗ രീതികൾ അനുവർത്തിക്കുക, അതുപോലെ രോഗകീടങ്ങളെ കുറിച്ച് എപ്പോഴും ജാഗ്രതയോടെ ഇരിക്കുക. അതായത് എപ്പോ വേണമെങ്കിലും ഇതിനകത്ത് രോഗങ്ങളും കീടങ്ങളും വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമ്മുടെ പ്രതീക്ഷയാണ് അല്ലെ, ഒരു തെങ്ങുംതൈ വളർന്നു വന്ന് നമുക്ക് ആ ഒരു പ്രതീക്ഷ നമുക്ക് അസ്തമിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ കരുതലോടെ രോഗങ്ങളെയും കീടങ്ങളെയും കുറിച്ച് ശ്രദ്ധാലുക്കളായിരിക്കുക. അതുപോലെ തന്നെ ചിട്ടയായ രീതിയിൽ വളപ്രയോഗം,
അപ്പൊ വളപ്രയോഗത്തെ കുറിച്ച് പറയുമ്പോൾ നട്ടിട്ട് തൈകൾ നട്ട് ആദ്യ വളപ്രയോഗം എപ്പോഴാണ് ചെയ്യുന്നതെന്ന് പല കർഷകർക്കും സംശയമുണ്ട്. അപ്പോ നട്ട് നമുക്കറിയാം ഒരു രണ്ട് മാസമൊക്കെ കഴിയുമ്പോഴും പുതിയൊരു ഓല വരും അല്ലെ. ആ ഒരു ഓല വരിക എന്ന് വെച്ചാൽ വേര് പൊട്ടി. അപ്പോ മൂന്ന് മാസം നട്ട് മൂന്ന് മാസത്തിന് ശേഷമാണ് നമ്മൾ ആദ്യത്തെ വളപ്രയോഗം ചെയ്യേണ്ടത്. അപ്പൊ അതിന്റെ അളവ് എത്രയാന്ന് ചോദിക്കും. അപ്പൊ അത് നമ്മൾ മൊത്തം ശുപാർശ ചെയ്യുന്ന ഒരു പ്രായപൂർത്തിയായ തെങ്ങിന് ശുപാർശ ചെയ്യുന്ന വളത്തിന്റെ പത്തിലൊരു ഭാഗമാണ് നട്ടിട്ട് മൂന്ന് മാസത്തിന് ശേഷം ഒരു തൈക്ക് കൊടുക്കേണ്ടത്. അപ്പൊ അതായത് ഇപ്പൊ മെയ് ജൂണില് നട്ടുകഴിഞ്ഞ തൈകൾക്ക് സെപ്റ്റംബർ ഒക്ടോബർ മാസത്തില് നമുക്ക് ആദ്യ വളപ്രയോഗമായ പത്തിലൊരു ഭാഗം നമുക്ക് കൊടുക്കാം. ആ അളവ് കൃത്യമായിട്ട് ഇനിയുള്ള സ്ലൈഡുകളിൽ കാണിക്കുന്നുണ്ട്. ഇനി നട്ട് ഒരു വർഷത്തിന് ശേഷം മൊത്തം ശുപാർശ ചെയ്ത വളത്തിന്റെ മൂന്നിലൊരു ഭാഗവും നട്ടിട്ട് രണ്ട് വർഷത്തിന് ശേഷം മൊത്തം ശുപാർശ ചെയ്തതിന്റെ മൂന്നിൽ രണ്ട് ഭാഗവും പിന്നെ മൂന്ന് വർഷം മുതല് മൊത്തം മുഴുവൻ അളവിലുള്ള വളങ്ങളും നമുക്ക് കൊടുക്കാവുന്നതാണ്. ഇതാണ് വളപ്രയോഗത്തിന്റെ ഒരു ഷെഡ്യൂൾ എന്ന് പറയുന്നത്. ഇനി ഇനി ഇപ്പൊ ഞാൻ വളപ്രയോഗത്തിന്റെ കാര്യം പറഞ്ഞു. അപ്പം എല്ലാ സസ്യത്തിനും വളരണമെങ്കിൽ പോഷക മൂലകങ്ങൾ വേണം. അപ്പൊ ഈ ലോകത്തിൽ ഏത് സസ്യം അതായത് അവശ്യ മൂലകങ്ങൾ എന്ന് പറയും, ഏതൊരു സസ്യത്തിനും അവർക്ക് ശരിയായ രീതിയിൽ വളർച്ചയ്ക്കും ഉൽപാദനത്തിനും 17 അവശ്യ മൂലകങ്ങളാണ് ഉള്ളത്. അത് ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം. ആദ്യം അന്തരീക്ഷത്തിൽ നിന്ന് ലഭിക്കുന്ന കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, അത് അന്തരീക്ഷത്തിൽ നിന്ന് തന്നെ ലഭിക്കുന്നതാണ്. നമ്മൾ ബാഹ്യമായിട്ട് സപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി പ്രാഥമിക മൂലകങ്ങൾ അതായത് NPK എന്ന് പറഞ്ഞാല് നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം, ഇതാണ് പ്രാഥമിക മൂലകങ്ങൾ അല്ലെങ്കിൽ പ്രൈമറി ന്യൂട്രിയൻസ്. ഇനി കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ, അതാണ് ദ്വിതീയ മൂലകങ്ങൾ അല്ലെങ്കിൽ സെക്കൻഡറി ന്യൂട്രിയൻസ് എന്ന് പറയുന്നത്. അപ്പോ അന്തരീക്ഷത്തിൽ നിന്ന് ലഭിക്കുന്ന കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, പ്രാഥമിക മൂലകങ്ങളായ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം, ദ്വിതീയ മൂലകങ്ങളായ കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ. ഇനി സൂക്ഷ്മ മൂലകങ്ങൾ, സൂക്ഷ്മം എന്നുള്ള പേരിൽ തന്നെ അറിയാം, വളരെ നേരിയ തോതിൽ, ഈ നേരിയ തോതിൽ മതി അവർക്ക് ആവശ്യകത. അത് അയൺ, ഇരുമ്പ്, മാംഗനീസ്, കോപ്പർ, കോപ്പർ എന്ന് പറഞ്ഞാൽ ചെമ്പ്, സിങ്ക്, നാഗം, ബോറോൺ, മോളിബ്ഡിനം, ക്ലോറിൻ, നിക്കൽ എന്നിവയാണ് സൂക്ഷ്മ മൂലകങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ സൂക്ഷ്മ മൂലകങ്ങളുടെ അളവ് വളരെ ചെറിയ അളവിൽ മാത്രം സസ്യത്തിന് മതിയാകും. എന്നാലും ആ ചെറിയ അളവ് സസ്യത്തിന് ലഭിക്കാതിരിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ അഭാവ ലക്ഷണം ഉണ്ടാവുകയും അത് ഉൽപാദനത്തെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യും. അതാണ് നമ്മ ഏതൊരു സസ്യത്തിനും ആവശ്യമായിട്ടുള്ള അവശ്യ മൂലകങ്ങളുടെ കണക്ക്. അപ്പൊ ഈ അവശ്യ മൂലകങ്ങൾ ഓരോ സസ്യത്തിനും വ്യത്യസ്തമായ രീതിയിലായിരിക്കും വേണ്ടുന്നത്. ഉദാഹരണത്തിന് നമ്മുടെ തെങ്ങിന് കൂടുതലായി വേണ്ടുന്നത് പൊട്ടാഷ്യമാണ്. അപ്പം നന്നായി ഇപ്പൊ പൊട്ടാഷ്യത്തിന് വേണ്ടി വരുന്ന സസ്യങ്ങൾ, ഇപ്പം ട്യൂബർ ക്രോപ്സ്, കിഴങ്ങ് വർഗ വിളകൾക്കും പൊട്ടാസ്യം ധാരാളമായി വേണ്ടി വരുന്നുണ്ട്. അപ്പൊ ഓരോ വിളയ്ക്കും അവയുടെ ഉൽപ്പന്നത്തിന്റെ സ്വഭാവം അനുസരിച്ച് വേണ്ടി വരുന്ന പോഷക മൂലകങ്ങളുടെ അളവും വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പൊ ആദ്യമായിട്ട് ഇപ്പം ഞാൻ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യത്തിന്റെ കാര്യം പറയാം. നൈട്രജൻ എന്ന് പറയുന്നത് ഓലകളുടെ പച്ച നിറത്തിനും ശരിയായ വളർച്ചയ്ക്കും അത്യാവശ്യമായിട്ടുള്ള മൂലകമാണ് നൈട്രജൻ എന്ന് പറയുന്നത്. അപ്പം നൈട്രജൻ ശരിക്കും പ്രാഥമിക ഘട്ടത്തിൽ അതായത് തൈകൾ നട്ട് വളർത്തുമ്പോൾ നൈട്രജന്റെ അളവ് ശരിയായ രീതിയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ അവയ്ക്ക് ശരിയായ രീതിയിലുള്ള വളർച്ച ഉണ്ടാകാതിരിക്കും. മറ്റ് വളങ്ങൾ കൊടുത്താലും അത് ശരിയായ രീതിയിൽ പ്രയോജനപ്പെടുത്താതിരിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടാകുന്നുണ്ട്. അതുപോലെയാണ് ഭാവകം. ഭാവകം എന്ന് പറഞ്ഞാൽ ഫോസ്ഫറസ്, വേരിന്റെ വളർച്ചയ്ക്കും അതുപോലെ തന്നെ നൈട്രജന്റെയും പൊട്ടാസ്യന്റെയും ശരിയായ രീതിയിലുള്ള ഉപയോഗത്തിനും ആവശ്യമായിട്ടുള്ള മൂലകമാണ് ഭാവകം അഥവാ ഫോസ്ഫറസ് എന്ന് പറയുന്നത്. ഇനി പൊട്ടാസ്യം എന്ന് പറയുന്ന അടുത്ത പ്രാഥമിക മൂലകമാണെങ്കിൽ അത് ശരിക്കും തെങ്ങിൽ നിന്നും ഏറ്റവും അധികം നീക്കം ചെയ്യപ്പെടുന്ന മൂലകമാണ് പൊട്ടാസ്യം എന്ന് പറയുന്നത്. തെങ്ങിന്റെ ഏതൊരു ഭാഗം പരിശോധിച്ചു നോക്കുമ്പോഴും ആ ഓരോ ഭാഗങ്ങളിലും ഏറ്റവും അധികം കാണപ്പെടുന്ന മൂലകം പൊട്ടാസ്യം തന്നെയാണ്. അപ്പൊ പൊട്ടാസ്യത്തിന്റെ ഫംഗ്ഷൻ അല്ലെങ്കിൽ അവരെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, കീടരോഗ പ്രതിരോധ ശേഷി നൽകുന്ന ഒരു മൂലകമാണ് പൊട്ടാസ്യം. അതുപോലെ തന്നെ വരൾച്ചയെ പ്രതിരോധിക്കുന്നതിനും
സസ്യത്തിന്റെ ജലസന്തുലിതാവസ്ഥ, അതായത് വെള്ളം പുറത്തേക്ക് പോകുന്ന ഒരു ചെറിയൊരു ഓപ്പണിംഗ് ഉണ്ട് ഓലകളിൽ, എല്ലാ ഇലകളിലും. അത് സ്റ്റൊമാറ്റ എന്ന് പറയും. ഈ സ്റ്റൊമാറ്റ അടക്കുകയും തുറക്കുകയും ചെയ്യുന്നത് കൺട്രോൾ ചെയ്യുന്ന ഒരു പോഷക മൂലകമാണ് പൊട്ടാസ്യം എന്ന് പറയുന്നത്. അപ്പോൾ ജലസന്തുലിതാവസ്ഥ മെയിൻറ്റെയിൻ ചെയ്യാനും അതുപോലെ മികച്ച ഉൽപ്പാദനത്തിനും നന്നായി വെള്ളക്ക പിടിക്കാനും വരൾച്ചയെ ചെറുക്കുന്നതിനും ഒക്കെ ആവശ്യം വേണ്ടുന്ന മൂലകമാണ് പൊട്ടാസ്യം എന്ന് പറയുന്നത്. അപ്പോ ഇനി ഇപ്പം പ്രാഥമിക മൂലകങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഇനി എന്താണ് മറ്റൊരു പ്രധാന ഫാക്ടർ എന്ന് പറയുന്നത്? പി എച്ച് എന്ന് പറയുന്നത് അതായത് മണ്ണിന്റെ അമ്ല ക്ഷാര സ്ഥിതിയെ സൂചിപ്പിക്കുന്നതാണ് പി എച്ച് എന്ന് പറയുന്നത്. ഇപ്പൊ തെങ്ങ് വളർച്ചയ്ക്ക് അനുയോജ്യമായ പി എച്ച് എന്ന് പറയുന്നത് 6 മുതൽ 6.5 വരെയാണ്. അപ്പൊ ഈ പി എച്ചിൽ മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ, അതായത് പി എച്ച് നില, നമുക്കറിയാം മണ്ണ് പരിശോധനയിൽ പി എച്ച് എന്നൊരു ഘടകമുണ്ട്. അപ്പൊ പി എച്ചിന്റെ നില 7 താഴെയാണെങ്കിൽ അത് അസിഡിക് അല്ലെങ്കിൽ അമ്ലത്വം കൂടിയ മണ്ണും, 7 മേലിലാണെങ്കിൽ അത് ക്ഷാരഗുണമുള്ള മണ്ണുമാണ്. ഇപ്പൊ സാധാരണഗതിയിൽ മണ്ണിന് പുളിരസം കൂടിക്കഴിഞ്ഞാല് നമുക്ക് നമ്മൾ പോഷക മൂലകങ്ങൾ ഇട്ട് കൊടുക്കുമ്പോൾ അത് ശരിയായ രീതിയിൽ ആഗിരണം ചെയ്യാതിരിക്കുകയും വളർച്ച മുരടിക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ മനുഷ്യർക്ക് തന്നെയും നമ്മുടെ വയറ്റിലെ പുളിരസം കൂടുമ്പോൾ നമുക്ക് ദഹനം ഉണ്ടാവില്ല, അതുപോലെ തന്നെ മണ്ണിന്റെ പുളിരസം കൂടിക്കഴിഞ്ഞാലും അത് ശരിക്കും പറഞ്ഞാൽ പോഷക മൂലകങ്ങളുടെ ആഗിരണ ശേഷിയെ വളരെയധികം കുറയ്ക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് പി എച്ചിന്റെ നില എപ്പോഴും നമ്മൾ ക്രമപ്പെടുത്തേണ്ടത് ഒരു വളരെ ആവശ്യമാണ്. അതുപോലെ തന്നെ സൂക്ഷ്മ ജീവാണുക്കളുടെ വളർച്ചയ്ക്കും പി എച്ചിന് വളരെയധികം പങ്കുണ്ട്. അതുപോലെ തന്നെ വേരിന്റെ വളർച്ചയ്ക്ക്, അപ്പൊ പി എച്ച് മെയിൻറ്റെയിൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ സൂക്ഷ്മ ജീവാണുക്കളുടെ വളർച്ചയെ പ്രതികൂലമായി ബാധിക്കും, പോഷക മൂലകങ്ങൾ ആഗിരണം ചെയ്യുന്നത് അതിന്റെ ശേഷി കുറഞ്ഞിരിക്കും, അതുപോലെ തന്നെ വേരോട്ടം വേരിന്റെ വളർച്ച കുറഞ്ഞിരിക്കും. അതുപോലെ ചില പല ഇന ഉപകാരികളായ ജീവികളുണ്ട് മണ്ണിൽ. ഉദാഹരണത്തിന് എർത്ത് വേംസ്, അതായത് മണ്ണിരയുടെ ആക്ടിവിറ്റി, മണ്ണിരയുടെ പ്രവർത്തനങ്ങൾ നന്നായി നടക്കണം എന്നുണ്ടെങ്കിൽ പി എച്ച് അമ്ലത്വമായാൽ സാധിക്കില്ല. അപ്പൊ പി എച്ച് ലഘൂകരിച്ചാൽ മാത്രമേ എർത്ത് വേമിന്റെ ആക്ടിവിറ്റി നടക്കുകയുള്ളൂ. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ കൊണ്ടാണ് മണ്ണിലെ പി എച്ചിന് വളരെയധികം പ്രാധാന്യമുണ്ടെന്ന് പറയുന്നത്. ഇനി അപ്പൊ പി എച്ച് ലഘൂകരിക്കാനായിട്ട് എന്താ ചെയ്യേണ്ടത്? നമ്മൾ 1 കിലോ കുമ്മായമോ ഡോളോമൈറ്റോ രാസവളം ഇടുന്നതിന് 2 ആഴ്ച മുൻപ് മണ്ണിൽ ചേർക്കുക. അപ്പോൾ കുമ്മായവും രാസവളവും ഒരിക്കലും ഒന്നിച്ച് ചേരാൻ പാടില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുമ്മായം എന്ന് പറഞ്ഞാൽ മണ്ണിന്റെ പി എച്ച് കൂട്ടാനായിട്ട് ചേർക്കുന്ന വസ്തുവാണ്. അപ്പൊ കുമ്മായം ഇടുമ്പോൾ ശരിക്കും രാസവളം ഒരിക്കലും മിക്സ് ആകാൻ പാടില്ല. കാര്യം അവിടെ പ്രതിപ്രവർത്തനം നടക്കും. കുമ്മായത്തിൽ അടങ്ങിയിരിക്കുന്ന കാൽസ്യവും മഗ്നീഷ്യവും പൊട്ടാസ്യവുമായിട്ട് ചേർന്ന് പൊട്ടാസ്യം മണ്ണിൽ നിന്ന് ഒലിച്ചു പോകാനും, അതുപോലെ തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന യൂറിയ കുമ്മായത്തിൽ കലർന്നുവാണെങ്കിൽ അത് ഒരു മറ്റൊരു അമോണിയ ഫോമിൽ അത് മണ്ണിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുവാനും ഉള്ള സാഹചര്യം ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് രാസവളമിട്ട് കുമ്മായമിട്ട് 2 ആഴ്ചയ്ക്ക് ശേഷം, കുമ്മായവും രാസവളം ഇടുന്നതിന് ഒരു 2 ആഴ്ചയെങ്കിലും ഗ്യാപ്പ് വേണമെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അതുപോലെ കുമ്മായം ഇടുമ്പോൾ മണ്ണിൽ പ്രവർത്തനം, രാസപ്രവർത്തനം, അവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ ആണ് നടക്കുന്നത്. ആ റിയാക്ഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ വാട്ടർ, വെള്ളം, ജലാംശം കൂടിയേ തീരൂ. അപ്പൊ കുമ്മായം ഇടുമ്പോൾ മണ്ണിൽ ഈർപ്പം ഉണ്ടായിരിക്കണം. അപ്പൊ കുമ്മായം ഇടുന്നത് എന്തിനാണെന്ന് ഞാൻ പറഞ്ഞു, പോഷക മൂലകങ്ങളുടെ കാര്യക്ഷമത മെച്ചപ്പെടുത്തുന്നതോടൊപ്പം സൂക്ഷ്മ ജീവാണുക്കളുടെ പ്രവർത്തനവും ശരിയാക്കുക, അതുപോലെ ഉപകാരികളായ മണ്ണിര പോലുള്ള ഉപകാരികളായ ജീവികളുടെ പ്രവർത്തനത്തെ ക്രമപ്പെടുത്തുന്നതിനും കുമ്മായമിട്ട് മണ്ണിന്റെ പി എച്ച് ക്രമീകരിക്കേണ്ടത് വളരെയധികം ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി വളപ്രയോഗ ഷെഡ്യൂൾ. അപ്പം ഇനി നമുക്ക് തെങ്ങിന്റെ വളപ്രയോഗ ഷെഡ്യൂളുകളെ കുറിച്ച് ചിന്തിക്കാം. അപ്പൊ ഇപ്പൊ നമ്മൾ ഇതുവരെയുള്ള ക്ലാസ്സിൽ തെങ്ങിന് വേണ്ടുന്ന പോഷക മൂലകങ്ങളെ കുറിച്ച് പറഞ്ഞു, അതുപോലെ മണ്ണിന്റെ പി എച്ചിനെ കുറിച്ച് പറഞ്ഞു. അപ്പൊ മണ്ണിന് ഇനി ഈ ലഭിക്കുന്ന പോഷക മൂലകങ്ങൾ ലഭിക്കാനായിട്ട് ഏതൊക്കെ വളം ചെയ്യണം, ആ വളപ്രയോഗ ഷെഡ്യൂൾ എങ്ങനെയൊക്കെയാണ്, നമുക്ക് വളപ്രയോഗം എപ്പോഴാണ് ചെയ്യേണ്ടത്, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇനി ചിന്തിക്കാൻ പോകുന്നത്. അപ്പൊ മഴയെ ആശ്രയിച്ചുള്ള കൃഷിയിൽ തെങ്ങിന് 2 തവണയാണ് ഒരു വർഷം വളപ്രയോഗം ചെയ്യുന്നത്. അതായത് നമ്മുടെ കേരളത്തില് 2 സമയത്താണ് മഴ ലഭിക്കുന്നത്, ഇടവപ്പാതിയും തുലാവർഷവും. അപ്പൊ ഇടവപ്പാതിയുടെ സമയത്തും തുലാവർഷ സമയത്തും മണ്ണില് ഈർപ്പമുള്ള സമയത്താണ് നമ്മൾ വളപ്രയോഗം ചെയ്യുന്നത്. ഇനി ജലസേചന സൗകര്യമുള്ള ഇടങ്ങളിൽ നമുക്ക് 2 എന്നല്ല, നമുക്ക് 4 തവണ, അതായത് നമുക്ക് സ്പ്ലിറ്റ് ആയിട്ട് കൊടുക്കുവാൻ സാധിക്കും.
ശുപാർശ ചെയ്ത വളത്തിന്റെ അളവ് ഒന്ന് തന്നെ, എന്നാലും പല തവണകളായി കൊടുക്കുമ്പോൾ അതിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കും. നമ്മൾ തന്നെ ഭക്ഷണം ഒന്നിച്ച് കഴിക്കാതെ പല തവണകളായി കഴിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ദഹിക്കുവാനും അതിന്റെ കൂടുതൽ പ്രയോജനം ലഭിക്കുവാനും ഇടയാകുന്നു. അതുപോലെ തന്നെയാണ് പല സ്പ്ലിറ്റായിട്ട് പല തവണയായിട്ട് കൊടുക്കുമ്പോൾ മണ്ണിന് അത് വളരെയധികം പ്രയോജനപ്പെടുകയും തെങ്ങിനത് വലിച്ചെടുക്കുവാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാകുകയും ചെയ്യുന്നു. ഇനി ശരിക്കും ഒരു വർഷം കായ്ക്കുന്ന തെങ്ങിന് കൊടുക്കേണ്ടുന്ന NPK, ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യത്തിന്റെ കാര്യം. ഇപ്പം കായ്ക്കുന്ന തെങ്ങിന് കൊടുക്കേണ്ടുന്ന NPKയുടെ അളവാണ് 500 ഗ്രാം നൈട്രജൻ, 300 ഗ്രാം ഭാവകം, 1 കിലോഗ്രാം ക്ഷാരം. ഇതാണ് അതല്ലെങ്കിൽ പൊട്ടാസ്യം. ഇതാണ് കായ്ക്കുന്ന ഒരു തെങ്ങിന്, അതായത് 2:1:3 എന്നുള്ള അനുപാതത്തിലാണ് തെങ്ങിൽ നിന്നും പോഷകമൂലകങ്ങൾ നീക്കം ചെയ്യപ്പെടുന്നത്. അപ്പോ 500 ഗ്രാം നൈട്രജൻ കിട്ടാനായിട്ട് നമ്മൾ എത്ര യൂറിയ കൊടുക്കണം, 300 ഗ്രാം ഫോസ്ഫറസ് കിട്ടാനായിട്ട് എത്ര റോക്ക് ഫോസ്ഫേറ്റ് കൊടുക്കണം, 1 കിലോ പൊട്ടാഷ്യം കിട്ടാനായിട്ട് നമ്മൾ എത്ര മ്യൂറേറ്റ് ഓഫ് പൊട്ടാഷ് കൊടുക്കണം, ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പം ഏറ്റവും അധികം നിങ്ങൾക്കറിയാം ഏറ്റവും കൂടുതൽ തെങ്ങിൽ നിന്ന് നീക്കം ചെയ്യപ്പെടുന്നത് പൊട്ടാസ്യമാണ്. അത് കഴിഞ്ഞാണ് നൈട്രജൻ, പിന്നെ കാൽസ്യം, മഗ്നീഷ്യം, ഫോസ്ഫറസ്. ഈ ഒരു ഓർഡറിലാണ് തെങ്ങിൽ നിന്നും പോഷകമൂലകങ്ങൾ നീക്കം ചെയ്യപ്പെടുന്നത്. അപ്പോ നമുക്കറിയാം നമ്മൾ തടമെടുക്കും. അപ്പോ ഈ വളപ്രയോഗ ഷെഡ്യൂൾ എങ്ങനെ നമുക്ക് പ്രാവർത്തികമാക്കാം? അപ്പൊ മെയ് ജൂണിലാണ് നമ്മൾ വളപ്രയോഗം ചെയ്യുന്നത്. അപ്പൊ അതിനു മുമ്പ് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? മണ്ണൊരുക്കണം. മണ്ണൊരുക്കാനായിട്ട് തെങ്ങിന് തടമെടുക്കുക. അപ്പൊ തടം തുറക്കുക എന്ന് പറയും. തടമുറുക്കാനായിട്ട് നമ്മള് വേനൽമഴ നമ്മള് മെയ് മാസത്തില് നമ്മള് തടം തുറക്കും. അതായത് 2 മീറ്റർ റേഡിയസില് തടം തുറന്നു കഴിയുമ്പോൾ നമ്മുടെ മണ്ണ് നല്ല ചുട്ടുപഴുത്തിരിക്കുവാണ് വേനലിലെ. ആ സമയത്ത് പെയ്തിറങ്ങുന്ന വേനൽ മഴ മൊത്തവും മണ്ണിൽ ഒലിച്ചിറങ്ങാനും അതെല്ലാം നമ്മുടെ മണ്ണിന്റെ ജലാന്തരണ ശേഷി വർദ്ധിപ്പിക്കുവാനും ഇടയാകുന്നു. അപ്പൊ തടം തുറക്കുക എന്ന് പറഞ്ഞാൽ ഒരു ജലസംഭരണി പോലെ തന്നെ പ്രവർത്തിക്കാനിടയാകും. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞ പോലെ കുമ്മായമിടുക. കുമ്മായമിട്ട് മണ്ടയിൽ മണ്ണിൽ ഈർപ്പമുള്ള സമയത്ത് വേണം കുമ്മായമിടാനായിട്ട്. കുമ്മായമിട്ട് 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് നമ്മൾ രാസവളം ചെയ്യുന്നത്. അപ്പൊ ആ ഷെഡ്യൂൾ ഞാൻ പറഞ്ഞു. ഒരു ആദ്യം നട്ടിട്ട് ആദ്യത്തെ 3 മാസം കഴിയുമ്പോൾ 10/1 ഭാഗം, നട്ടിട്ട് 1 വർഷം കഴിയുമ്പോൾ 3/1 ഭാഗം, 2 വർഷം കഴിയുമ്പോൾ 3/2 ഭാഗവും, അതുപോലെ 3 വർഷത്തിന് മേലെ പ്രായമുള്ള തെങ്ങിന് ഫുൾ ഡോസ്, അതായത് 500 ഗ്രാം നൈട്രജൻ, 300 ഗ്രാം ഫോസ്ഫറസ്, 1 കിലോ പൊട്ടാസ്യം എന്ന രീതിയിൽ NPK കൊടുക്കുക. ഇത് ലഭിക്കാനായിട്ട് 500 ഗ്രാം നൈട്രജൻ ലഭിക്കാനായിട്ട് ഏകദേശം 1 കിലോ യൂറിയ, 1.5 കിലോഗ്രാം മഷൂരി ഫോസ്, 2 കിലോഗ്രാം മ്യൂറേറ്റ് ഓഫ് പൊട്ടാഷ് എന്നിവയാണ് കൊടുക്കേണ്ടുന്ന നേർവളങ്ങൾ. അതായത് 1 കിലോഗ്രാം യൂറിയ, 1.5 കിലോഗ്രാം മഷൂരി ഫോസ്, 2 കിലോഗ്രാം മ്യൂറേറ്റ് ഓഫ് പൊട്ടാഷ്. അപ്പൊ ഇതാണ് മൊത്തം കൊടുക്കേണ്ടുന്ന വളം. ഇത് ഞാൻ പറഞ്ഞതുപോലെ തെങ്ങ് തൈകളുടെ പ്രായവും അതുപോലെ ആ കൊടുക്കുന്ന 2 സമയമുണ്ട്, അതായത് മെയ് ജൂണും സെപ്റ്റംബർ ഒക്ടോബറും. അപ്പൊ ഈ ഒരു ചാർട്ടിൽ കൊടുക്കുന്ന നമുക്കറിയാം ഫസ്റ്റ് ഇയർ, അതായത് നട്ടിട്ട് 3 മാസം കഴിയുന്ന തൈകൾക്ക്, ഏപ്രിൽ മെയ്യില് നട്ട തൈകൾക്ക് സെപ്റ്റംബർ ഒക്ടോബറിൽ 110 ഗ്രാം യൂറിയയും 150 ഗ്രാം മഷൂരി ഫോസും 170 ഗ്രാം മ്യൂറേറ്റ് ഓഫ് പൊട്ടാഷ്യമാണ് നൽകേണ്ടുന്നത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം ശുപാർശ ചെയ്തതിന്റെ 1/10. ഇനി 1 വർഷത്തിന് ശേഷം നമ്മൾ 3/1 ഭാഗം, അത് തന്നെ നമ്മൾ 2 ആയാണ് കൊടുക്കുന്നത്. അപ്പൊ ഈ ഒരു ഷെഡ്യൂൾ പ്രകാരം ഏകദേശം 120 ഗ്രാം യൂറിയയും 170 ഗ്രാം മഷൂരി ഫോസും ഏകദേശം 200 ഗ്രാം യൂറേറ്റും പൊട്ടാഷ്യം ആദ്യ മഴയുടെ സമയത്തും, രണ്ടാം മഴയുടെ സമയത്ത് ഏകദേശം 240 ഗ്രാം യൂറിയ, 340 ഗ്രാം മഷൂരി ഫോസ്, 375 ഗ്രാം പൊട്ടാഷ്യം. ഇതാണ് നട്ടിട്ട് 1 വർഷം കഴിഞ്ഞിട്ടുള്ള തൈകൾക്ക് കൊടുക്കേണ്ടുന്നത്. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, മണ്ണിൽ ഈർപ്പം വേണമെന്ന് പറഞ്ഞു ഒരിക്കലും നമ്മൾ നല്ല മഴ പെയ്യുന്ന സമയത്ത് വളപ്രയോഗം ചെയ്യരുത്. കാര്യം നമ്മൾ ചെയ്യുന്ന പോഷകങ്ങളെല്ലാം ജലത്തിൽ കൂടി ഒലിച്ചു പോകുവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് മണ്ണിൽ ഈർപ്പം ഉണ്ടായിരിക്കണം. എന്നാലും ചെറിയ ചാറ്റൽ മഴയുടെ സമയത്തൊക്കെ നമുക്ക് വളപ്രയോഗം ചെയ്യാവുന്നതാണ്. ഇനി നട്ടിട്ട് 2 വർഷം കഴിയുമ്പോൾ ഏകദേശം യൂറിയ കൊടുക്കേണ്ടത് 240 ഗ്രാം യൂറിയ, 340 ഗ്രാം മഷൂരി ഫോസ്, 380 ഗ്രാം മ്യൂറേറ്റ് ഓഫ് പൊട്ടാഷ്യം. ഇത് മെയ് ജൂൺ മാസത്തിൽ കൊടുക്കുക. അത് കഴിഞ്ഞ് സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ 480 ഗ്രാം യൂറിയ, 680 ഗ്രാം മഷൂരി ഫോസ്,
ഏകദേശം 750 ഗ്രാം യൂറേറ്റ് ഓഫ് പൊട്ടാഷ് ആണ് ചേർത്ത് കൊടുക്കേണ്ടത് അത് 2 വർഷം പ്രായമായ തൈകൾക്ക് ഇനി 3 വർഷമാവുമ്പോൾ ഞാൻ പറഞ്ഞു മൊത്തം ശുപാർശ ചെയ്ത വളങ്ങൾ കൊടുക്കാനായിട്ട് സാധിക്കും അത് 2 തവണയായിട്ട് 365 ഗ്രാം യൂറിയ 500 ഗ്രാം മശൂരി ഫോസ് 1/2 കിലോഗ്രാം ഏകദേശം 1/2 കിലോയോളം പൊട്ടാഷ് പിന്നെ യൂറിയ കൊടുക്കുന്നത് 2 മഴയുടെ സമയത്ത് യൂറിയ 730 ഗ്രാം മഷൂരി ഫോസ് 1 കിലോ ഏകദേശം 1 കിലോ കൊടുക്കുക മ്യൂറേറ്റ് ഓഫ് പൊട്ടാഷ് 125 ഗ്രാം മ്യൂറേറ്റ് ഓഫ് പൊട്ടാഷ് കൊടുക്കുക ഇതാണ് ശരിക്കും വളപ്രയോഗ ശുപാർശ ചെയ്തിരിക്കുന്ന ഷെഡ്യൂൾ അപ്പൊ ഇത് എന്ന് പറയുന്നത് നമ്മൾ മഴയെ ആശ്രയിച്ചുള്ള കൃഷി രീതിയിലാണ് ഇനി നമുക്ക് ജലസേചനത്തിന് സൗകര്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത് സ്പ്ലിറ്റ് ആയിട്ട് തവണകളായിട്ട് കൊടുക്കുവാനായിട്ട് സാധിക്കും നമുക്ക് കാണാം തടമെടുത്തതിന് ശേഷം ഡോളോമൈറ്റ് ഇടുന്നു ഡോളോമൈറ്റ് മണ്ണിൽ നല്ലോണം ഇളക്കി ചേർക്കുന്നു മണ്ണിൽ ഈർപ്പം നിലനിർത്തിക്കൊണ്ട് വേണം 1 കിലോഗ്രാം ഡോളോമൈറ്റ് മണ്ണിൽ ചേർക്കുന്നത് അതിനുശേഷം നമ്മൾ 2 ആഴ്ചത്തെ ഗ്യാപ്പ് കഴിഞ്ഞിട്ട് വളപ്രയോഗം ചെയ്യുന്നു യൂറിയയും അഷൂരിഫോസും മ്യൂറേറ്റ് ഓഫ് പൊട്ടാഷ്യം ചേർന്ന് വളപ്രയോഗം ചെയ്യുന്നു അപ്പോൾ ഇതാണ് ഇനി മറ്റൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ മണ്ണിന്റെ പി എച്ച് ലഘൂകരിക്കുന്നതിനായിട്ട് കുമ്മായം ഇടുമെന്ന് പറഞ്ഞു അപ്പം കുമ്മായത്തിൽ അടങ്ങിയിരിക്കുന്നത് കാൽസ്യമാണ് എന്നാൽ ഡോളോമൈറ്റിൽ അടങ്ങിയിരിക്കുന്നത് കാൽസ്യവും മഗ്നീഷ്യവും കൂടെ ചേർന്നിട്ടുള്ള ഒരു കോമ്പൗണ്ട് ആണ് ഡോളോമൈറ്റ് എന്ന് പറഞ്ഞാൽ കാൽസ്യത്തിന്റെയും മഗ്നീഷ്യത്തിന്റെയും കാർബണേറ്റ് ആണ് അപ്പോൾ മണ്ണില് നമ്മുടെ മണ്ണില് പരിശോധിച്ച് നോക്കുമ്പോൾ കൂടുതലും മഗ്നീഷ്യത്തിന്റെ അഭാവം കുറവാണ് അഭാവമുണ്ട് അതുകൊണ്ട് എപ്പോഴും ഡോളോമൈറ്റ് ചേർക്കുന്നതാണ് കുമ്മായത്തിനേക്കാളും കുറച്ചും മഗ്നീഷ്യവും കൂടെ കൊടുക്കാമെന്നുള്ള വസ്തുത കൊണ്ട് ഡോളോമൈറ്റ് ആണ് പി എച്ച് കൂട്ടുവാനായിട്ട് ഏറ്റവും അനുയോജ്യം അപ്പോ 500, 300, 1000 എന്നുള്ള NPK കിട്ടാനായിട്ട് നമ്മൾ ഒരു പ്രായപൂർത്തിയായ തെങ്ങിന് 1 കിലോ യൂറിയ 1/2 കിലോ മശൂരി ഫോസ് 2 കിലോ പൊട്ടാഷ് ഏകദേശം 2 കിലോ പൊട്ടാഷ് അത് 2 തവണയായിട്ട് മഴയെ ആശ്രയിച്ചുള്ള കൃഷിയിൽ ആദ്യത്തെ മൂന്നിലൊന്ന് മെയ് ജൂൺ മാസത്തിലും ബാക്കി 3/2 സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലുമാണ് ചേർക്കേണ്ടത് ഇനി നമ്മൾക്ക് മറ്റൊരു പോഷകമൂലകമാണ് മഗ്നീഷ്യം എന്ന് പറയുന്നത് അപ്പൊ മഗ്നീഷ്യം എന്നാല് ശരിക്കും നമുക്കറിയാം ഇലകൾക്ക് പച്ചനിറം കൊടുക്കുന്ന വസ്തുവാണ് ഹരിതകം അപ്പൊ ഹരിതകം കൊണ്ടാണ് ഇലകൾക്ക് സൂര്യപ്രകാശത്തിൽ നിന്നും ആഹാരം പാചകം ചെയ്യാൻ പറ്റുന്നത് അപ്പോ ഈ ഹരിതകത്തിന്റെ കേന്ദ്ര മൂലകം എന്ന് പറയുന്നത് മഗ്നീഷ്യമാണ് അപ്പോ മഞ്ഞളിപ്പ് ഉണ്ടാകുന്നതിന് ഒരു കാരണക്കാരൻ മഗ്നീഷ്യത്തിന്റെ അഭാവമാണ് അപ്പോ മഗ്നീഷ്യത്തിന്റെ അഭാവം പരിഹരിക്കുന്നതിനായിട്ട് 2ാം തവണ വളപ്രയോഗ ഷെഡ്യൂളില് 1/2 കിലോഗ്രാം മഗ്നീഷ്യം സൾഫേറ്റും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് പ്രത്യേകിച്ചും കാറ്റുവീഴ്ച ബാധിത പ്രദേശങ്ങളിൽ 1/2 കിലോഗ്രാം മഗ്നീഷ്യം സൾഫേറ്റും കൂടെ 2ാം തവണ വളപ്രയോഗത്തിന്റെ ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൂടാതെ തെങ്ങിന് വേണ്ടുന്ന മറ്റൊരു സൂക്ഷ്മ മൂലകമായ ബോറാക്സ് ആണ് അപ്പം അത് മണ്ണ് പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് ബോറാക്സ് ചെടികൾക്ക് തൈകൾക്ക് കൊടുക്കുന്നത് അതിനെക്കുറിച്ച് ഞാൻ അടുത്ത സ്ലൈഡുകളിൽ പറയാം ഇനി മറ്റൊരു കാര്യം പറഞ്ഞു ഇപ്പൊ ഞാന് 1/2 കിലോഗ്രാം മശൂരി ഫോസ് പ്രതിവർഷം കൊടുക്കുന്നതിന്റെ ആവശ്യകതയെ കുറിച്ച് പറഞ്ഞു എന്നാൽ മണ്ണില് ഭാവകത്തിന്റെ അംശം 20 PPM കൂടുതൽ ആണെങ്കിൽ ഫോസ്ഫേറ്റ് വളങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും അതായത് ഫോസ്ഫറസിന്റെ അംശം മണ്ണ് പരിശോധനയിൽ ഫോസ്ഫറസിന്റെ അംശം 20 PPM മുകളിലാണെന്നുണ്ടെങ്കിൽ ഫോസ്ഫേറ്റ് വളങ്ങൾ ഒഴിവാക്കാനായിട്ട് സാധിക്കും കാരണം ഫോസ്ഫറസിന്റെ അംശം ഏറിയാൽ അതായത് കൂടുന്നുണ്ടെങ്കിൽ ഫോസ്ഫേറ്റിന്റെ അംശം കൂടുവാണെങ്കിൽ ശരിക്കും അതൊരു പ്രതിപ്രവർത്തനത്തിന് സാധ്യതയുണ്ട് അതായത് സിങ്ക് എന്നുള്ള സൂക്ഷ്മ മൂലകവും ബോറോൺ എന്ന സൂക്ഷ്മ മൂലകത്തിന്റെയും ലഭ്യതയെ അത് പ്രതികൂലമായി ബാധിക്കുന്നത് കൊണ്ട് ഫോസ്ഫറസിന്റെ അംശം തിട്ടപ്പെടുത്തുക അത് 20 PPM മുകളിലാണെങ്കിൽ ഫോസ്ഫേറ്റ് വളങ്ങൾ ഒഴിവാക്കുക അവനി 10 മുതൽ 20 PPM വരെയാണെങ്കിൽ വളങ്ങളുടെ അളവ് പകുതിയാക്കാനായിട്ട് സാധിക്കും അപ്പൊ ഇതാണ് ഫോസ്ഫേറ്റ് വളത്തിന്റെ കാര്യം പറയാനുള്ളത് അപ്പം നമ്മൾ ബ്ലാങ്കറ്റ് ആയിട്ട് 1/2 കിലോഗ്രാം മശൂരി ഫോസ് എന്ന് പറയും എന്നാലും മണ്ണ് പരിശോധനയുടെ അടിസ്ഥാനത്തിൽ വേണം ഇത് മിക്കവാറും കേരളത്തിലെ മണ്ണിലൊക്കെ ഫോസ്ഫറസിന്റെ അംശം വളരെ കൂടുതലാണ് അപ്പോൾ അത് കാരണം നമ്മൾ ഫോസ്ഫേറ്റ് വളങ്ങൾ ഒഴിവാക്കാനായിട്ട് സാധിക്കും അങ്ങനെ ഒഴിവാക്കുന്നത് കൊണ്ട് ചില സൂക്ഷ്മ മൂലകങ്ങൾ അതായത് സിങ്കിന്റെയും ബോറോണിന്റെയും ലഭ്യത കൂടും അത് മാത്രമല്ല നമ്മൾക്ക് അത്രയും നമുക്ക് സാമ്പത്തികമായിട്ടുള്ള ലാഭവും ഉണ്ടാവുകയാണ് 1/2 കിലോഗ്രാം മശൂരി ഫോസ് നമ്മൾ ഒരു തെങ്ങിന് ഒഴിവാക്കുമ്പോൾ ഉണ്ടാകുന്ന സാമ്പത്തിക ലാഭവും നമ്മൾക്ക് മെച്ചമാകുന്നുണ്ട് ഇനി
മറ്റൊരു വളപ്രയോഗത്തിൽ ശ്രദ്ധിക്കേണ്ടത് അതായത് രണ്ടാം തവണ വളപ്രയോഗ സമയത്ത് 20 കിലോ ജൈവ വളവും കൂടി ചേർത്ത് തടം മൂടുക. അപ്പോൾ ഈ ജൈവ വളം ചേർക്കുന്നതിനെ കുറിച്ച് ഒരു കാര്യം പറയാം. അതായത് ഇതാണ് ആ ഷെഡ്യൂൾ എന്ന് പറയുന്നത്. നമുക്ക് പയർവർഗ ചെടികൾ തടത്തിൽ വളർത്തി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ള ജൈവാംശം കിട്ടുന്നുണ്ട്. അതായത് നമ്മൾ ആദ്യ തവണ വളമിട്ട് ഇതിന് ശേഷം വളമിടുമ്പോൾ 100 ഗ്രാം പയർ വിത്ത് തടത്തിൽ വിതച്ചു ചേർക്കുക. വൻപയറിന്റെ വിത്ത്. നമുക്കറിയാം പയറ് ചെടികളുടെ പ്രത്യേകത. പയറ് ചെടികളുടെ പ്രത്യേകത എന്ന് പറയുന്നത് അത് അന്തരീക്ഷത്തിലെ നൈട്രജൻ ബാക്ടീരിയയുടെ സഹായത്തോടുകൂടി ചെടികളുടെ വേരുമുഴകളിൽ സംഭരിച്ചു വെക്കുന്നു. അന്തരീക്ഷത്തിലെ നൈട്രജൻ ചെറിയ ചെറിയ മുഴകൾ നമുക്ക് കാണാം. പയറ് ചെടി പിഴുതു നോക്കുമ്പോൾ നമ്മൾ അറിയാം ചെറിയ മുഴകൾ കാണാം. ആ മുഴകളിൽ അന്തരീക്ഷത്തിലെ നൈട്രജൻ ആഗിരണം ചെയ്ത് വെക്കുകയാണ്. അതൊരു ബാക്ടീരിയയുടെ സഹായത്തോടുകൂടിയാണ് അത് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ സംഭരിച്ചു വെച്ചേക്കുന്ന നൈട്രജൻ നമുക്ക് ചെടികൾക്ക് പ്രയോജനപ്പെടുത്തുവാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ആദ്യ തവണ വളപ്രയോഗത്തിന് സമയത്ത് പയർ 100 ഗ്രാം വൻപയർ വിത്തിടുക. അത് പയർ വിത്തിട്ടതിന് ശേഷം 1-ഓ 2-ഓ ചെടികൾ പൂക്കുന്ന സമയത്ത് അവ പിഴുത് ഉഴുത് ചേർക്കുക. അതായത് പയർ ചെടി പൂത്ത് കഴിഞ്ഞാൽ പിന്നെ എന്താണ് കായായി മാറും. അപ്പോൾ ഈ പോഷകം സംഭരിച്ചു വെച്ചേക്കുന്ന പോഷകങ്ങൾ അതിലോട്ട് പാർട്ടീഷൻ ചെയ്ത് പോവുകയാണ്. അപ്പൊ അത് ഒഴിവാക്കാനായിട്ട് 1-ഓ 2-ഓ ചെടികൾ പൂത്ത് കഴിയുമ്പോൾ അത് പിഴുത് തടത്തിൽ ഉഴുത് ചേർക്കുക. ഇപ്രകാരം നമ്മൾ ശരിക്കും നമ്മൾ 100 ഗ്രാം വൻപയർ വിത്താണ് തടത്തിൽ ചേർത്തത്. അപ്പൊ ഇപ്രകാരം നമ്മൾ പയർ ചെടി ചേർക്കുമ്പോൾ 100 ഗ്രാം പയർ വിത്തിൽ നിന്നും ഏകദേശം 25 കിലോഗ്രാം ജൈവ വളം, അതായത് ബയോമാസ് ജൈവ സമ്പത്തും, ഏകദേശം 175 ഗ്രാം നൈട്രജനും മണ്ണിൽ ചേർക്കാൻ സാധിക്കുന്നു. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു ഒരു തെങ്ങിന് കായ്ക്കുന്ന ഒരു തെങ്ങിന് പ്രതിവർഷം 500 ഗ്രാം നൈട്രജൻ ആണ് വേണ്ടുന്നത്. അപ്പൊ 500 ഗ്രാം നൈട്രജനിൽ 150 മുതൽ 175 ഗ്രാം. അപ്പൊ അതിൽ 150 ഗ്രാം നൈട്രജന് നമുക്ക് പയർ വിത്ത് ഇട്ട് അതിൽ നിന്ന് പയർ ചെടിയിൽ നിന്ന് തന്നെ ലഭിക്കുകയാണ്. അപ്പൊ ബാക്കി നൈട്രജൻ മാത്രമേ നമ്മൾ അഡീഷണൽ ആയിട്ട് കൊടുക്കേണ്ടെന്നുള്ള സാഹചര്യമുള്ളൂ. അപ്പൊ പയർ ചെടികൾ ഇടുന്നതിന്റെ പ്രയോജനമാണ് നമ്മൾക്ക് ഈ ഈ ഇതായിട്ട് പറഞ്ഞത്. അപ്പൊ ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാം 100 ഗ്രാം വൻപയർ വിത്ത് തടത്തിൽ വിതച്ച് പൂക്കുവാൻ ആരംഭിക്കുമ്പോൾ മണ്ണിൽ ഉഴുത് ചേർക്കുക. ഇനി ഇത്രയും നേരം നമ്മൾ വളപ്രയോഗത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞു. ഇനി ഈ വളപ്രയോഗം എന്തിന്റെ അടിസ്ഥാനത്തിൽ, അതായത് മണ്ണ് പരിശോധനയുടെ അടിസ്ഥാനത്തിൽ വേണം. അതായത് മണ്ണിന്റെ നമുക്ക് മണ്ണ് ആരോഗ്യമുള്ളതായി നിലനിർത്തുക എന്നതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്. അപ്പൊ അതിനെന്ത് ചെയ്യണം, മണ്ണിലെ കാർബണിന്റെ അളവ്, മണ്ണിലെ ഓരോ പോഷക മൂലകങ്ങളുടെ നിലവാരം, മണ്ണിന്റെ pH, ഇതെല്ലാം നമ്മൾ തിട്ടപ്പെടുത്തേണ്ടതുണ്ട്. അപ്പൊ അതിനു വേണ്ടിയാണ് നമ്മൾ മണ്ണ് പരിശോധന നടത്തുന്നത്. നമ്മുടെ ബ്ലഡിലെ കൊളസ്ട്രോളും ഷുഗറും ഒക്കെ നമ്മൾ കൃത്യമായിട്ട് ചെയ്യാറുണ്ട്. അതനുസരിച്ചാണ് നമ്മൾ ഭക്ഷണം ക്രമീകരിക്കുന്നത്. അപ്പം ഷുഗർ കൂടുതലുള്ള ഒരാള് ചോറ് കുറച്ച് ചപ്പാത്തി കൂട്ടും. അപ്പൊ അവരുടെ ഡയറ്റ് അവരതനുസരിച്ച് ക്രമീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് മണ്ണ് പരിശോധിക്കുക. മണ്ണ് പരിശോധനയ്ക്ക് അനുസരിച്ചിട്ട് ഏത് പോഷക മൂലകമാണോ കുറവ് അത് കൂടുതൽ കൊടുക്കുക, ഏതാണോ കൂടുതൽ അതിന്റെ അളവ് കുറയ്ക്കുക. pH അമ്ലത്വമാണെങ്കിൽ നമ്മൾ അത് ക്ഷാരനിലയിലേക്ക് എത്തി, അല്ലെങ്കിൽ നമ്മൾ അനുയോജ്യമായ pH എന്നുള്ള നിലയിലേക്ക് എത്തിക്കുക. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ മണ്ണ് പരിശോധനയുടെ പ്രയോജനങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ തെങ്ങ് കൃഷിയിൽ മണ്ണ് പരിശോധന ചെയ്യേണ്ട രീതിയാണ് ഈ ചിത്രത്തിൽ കാണുന്നത്. അപ്പോൾ തെങ്ങിന്റെ തടിയിൽ നിന്നും ഏകദേശം 1 മീറ്റർ വിട്ടിട്ടാണ് നമ്മൾ തടത്തിലെ പോഷക നിലവാരം തിട്ടപ്പെടുത്തുവാനായിട്ട് നമ്മൾ മണ്ണ് പരിശോധന നടത്തേണ്ടത്. ഇപ്പൊ നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. അപ്പൊ ഒരു തെങ്ങിൻ തടത്തിലെ പോഷക നിലവാരം തിട്ടപ്പെടുത്തുവാനായിട്ട് നമുക്ക് ഇത്തരത്തിൽ ചെയ്യാം. അതല്ല, നമുക്ക് ആ പുരയിടത്തിലെ നിലവാരം തിട്ടപ്പെടുത്തുവാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ പുരയിടത്തിൽ 4 തെങ്ങിന്റെ മധ്യത്തായിട്ട് ഉള്ള സ്ഥലത്തു നിന്ന് നമുക്ക് മണ്ണ് സാമ്പിള് കളക്ട് ചെയ്യാൻ പറ്റും. അതല്ല, ഒരു തടത്തിലെ പോഷക നിലവാരം തിട്ടപ്പെടുത്തുവാനായിട്ട് തടിയിൽ നിന്നും 1 മീറ്റർ വിട്ടിട്ട് ഓപ്പോസിറ്റ് സൈഡ്, ഡയഗണലായിട്ട് ഓപ്പോസിറ്റ് സൈഡിൽ നിന്നും ഇതുപോലെ ഇത്തരത്തിൽ വി ആകൃതിയിൽ കുഴികൾ എടുക്കുക. അപ്പോൾ തെങ്ങിന്റെ വേരോട്ടത്തിന്റെ നിലം പരിശോധിക്കുമ്പോൾ സാധാരണ നമ്മൾ ആനുവൽ ക്രോ വിളകൾക്കൊക്കെ ആണെങ്കിൽ നമ്മൾ ഏകദേശം 15 മുതൽ 20 സെന്റിമീറ്റർ ഒക്കെ ആഴമേ പോകാറുള്ളൂ. എന്നാൽ ഇതിന് നമ്മൾക്ക് 45 സെന്റിമീറ്ററോളം ഒക്കെ നമ്മൾ ആഴത്തിൽ വി ആകൃതിയിൽ വേണം കുഴിയെടുക്കുക. അങ്ങനെ കുഴിയെടുത്തിട്ട് ആ വിയുടെ ഇരുവശങ്ങളിൽ നിന്നുമുള്ള മണ്ണ് അരിഞ്ഞരിഞ്ഞരിഞ്ഞെടുക്കുക.
അത്തരത്തില് മണ്ണ് ശേഖരിച്ചു വെച്ചിട്ട് അത് ഇതുപോലെ ഇത്തരത്തിൽ വിഭാഗിക്കുക. അങ്ങനെ വിഭാഗിച്ചിട്ട് വളരെയധികം, അതായത് നമുക്കൊരു റെപ്രസെന്റേറ്റീവ് ആയിട്ടുള്ള സാമ്പിളാണ് കിട്ടേണ്ടത്, അത്തരത്തിൽ നമ്മൾ കളക്ട് ചെയ്തിട്ട് വിഭാഗിച്ചതിന് ശേഷമാണ് നമ്മളത് പരിശോധനയ്ക്കായിട്ട് എടുക്കേണ്ടത്. ഇനി നമ്മൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുരേടത്തിന്റെ മൊത്തത്തിലുള്ള നിലവാരമാണ് തിട്ടപ്പെടുത്തുന്നുണ്ടെങ്കിൽ പുരേടത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആ പുരേടത്തെ മൊത്തത്തിൽ പ്രതിനിധീകരിക്കുന്ന തരത്തിൽ സാമ്പിൾ കളക്ട് ചെയ്യാം. എന്നിട്ട് അവ ഇതുപോലെ ഒന്നിച്ച് ചേർത്തിട്ട് ഒരു ഫൈനൽ ആയിട്ടൊരു കമ്പോസിറ്റ് ആയിട്ടുള്ള ഒരു സാമ്പിൾ മണ്ണ് പരിശോധനയ്ക്ക് കൃഷി ഭവനിൽ എത്തിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, പരിശോധന മണ്ണ് പരിശോധനയിൽ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്, ശരിക്കും നമ്മൾ അടുത്തിടെയെങ്ങാണം വളപ്രയോഗം ചെയ്തിട്ടുള്ള മണ്ണ് അത്തരത്തിലുള്ള സ്ഥലങ്ങൾ ഒഴിവാക്കുക. അതുപോലെ നമ്മുടെ അടുക്കളയോട് ചേർന്ന് നിൽക്കുന്ന, അതായത് അടുക്കള മാലിന്യമൊക്കെ വീഴുന്നതും അതുപോലെ കമ്പോസ്റ്റ് കുഴിയുടെ അടുത്തെങ്ങാണോ ഉള്ളതാണെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിന്നൊക്കെ നമ്മളുടെ മണ്ണ് സാമ്പിൾ നമ്മൾ ഒഴിവാക്കണം. കാര്യം നമ്മൾ അവിടെ നിന്നൊക്കെ സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള പോഷക നിലവാരം കിട്ടുകയില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് വേണം എപ്പോഴും മണ്ണ് സാമ്പിള് പരിശോധിക്കാനായിട്ട്. അപ്പൊ കാരണം ഇത് ലാബിൽ ചെന്ന് ഇത് ടെസ്റ്റ് ചെയ്ത് പിന്നെ ഇതിനകത്ത് എത്ര കാർബൺ ഉണ്ട്, എത്ര ഫോസ്ഫറസ് ഉണ്ട്, നൈട്രജൻ ഉണ്ട്, പൊട്ടാസ്യം ഉണ്ടെന്നൊക്കെ വളരെയധികം അനാലിസിസുകൾ ചെയ്തിട്ടാണ് ഇത് തിട്ടപ്പെടുത്തുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ബേസ് എന്ന് പറയുന്നത് നമ്മൾ ആ സാമ്പിൾ കളക്ട് ചെയ്യുന്ന കാര്യത്തിലാണ് അതിൻ്റെ അടിസ്ഥാനം ഇരിക്കുന്നത്. അപ്പൊ ആ അടിസ്ഥാനം ഒരിക്കലും തെറ്റിപ്പോരും. അതുകൊണ്ട് തന്നെയാണ് സാമ്പിള് കളക്ട് ചെയ്യുന്നത്, സാമ്പിളിംഗ് ആണ് ശരിക്കും കിട്ടുന്ന റിസൾട്ടിന്റെ ഒരു ഏറ്റവും, റിസൾട്ട് തന്നെ ആശ്രയിക്കുന്നതിന്റെ പ്രധാന ഘടകം എന്ന് പറയുന്നത് മണ്ണ് സാമ്പിള് നമ്മൾ എങ്ങനെ പരിശോധിക്കുക, എങ്ങനെ കളക്ട് ചെയ്യുക എന്നതാണ്. ഇത് ആ ഒരു ചിത്രമാണ്, നമ്മൾ പുരേടത്തിന്റെ സ്ലോപ്പൊക്കെ അനുസരിച്ച് പുരേടത്തെ പല തട്ടുകളായി തിരിച്ച് ഓരോന്നിനെയും പ്രതിനിധീകരിക്കുന്ന സാമ്പിൾ എടുക്കുകയും അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് പിന്നെ ക്വാർട്ടർ ചെയ്തെടുക്കുന്നതാണ് ചിത്രമാണ് ഈ കാണുന്നത്. ഇനി ഇത് പറഞ്ഞതാണ് തടത്തിലെ ഫലപുഷ്ടി അറിയുന്നതിനായി ഇത്തരത്തിൽ ചെയ്യുക. ഇനി നമ്മൾക്ക് നമ്മുടെ ലാബിലെ പരീക്ഷണ ആവശ്യങ്ങൾക്കൊക്കെ ആണെങ്കിൽ നമ്മൾ വലിയ പൈപ്പുകളിൽ 25-50 സെന്റിമീറ്റർ ഒക്കെ മാർക്ക് ചെയ്തിട്ട് ആ പൈപ്പുകൾ മണ്ണിലേക്ക് അടിച്ചിറക്കുകയും എന്നിട്ട് അത് സാമ്പിൾ കളക്ട് ചെയ്ത് അതാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. ഞാൻ പറഞ്ഞു, അതായത് വളങ്ങളുമായിട്ടൊക്കെ ബന്ധമുണ്ടെങ്കിലും അല്ലെങ്കിൽ വളക്കുഴി, കമ്പോസ്റ്റ് പിറ്റ് അവയുടെ ചേർന്ന് നിൽക്കുന്ന പ്രദേശങ്ങളിൽ നിന്നൊക്കെയുള്ള സാമ്പിൾ നമുക്ക് ഒഴിവാക്കണം. എന്നിട്ട് പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ ശേഖരിച്ച സാമ്പിള് തണലിൽ വേണം ഉണക്കാനായിട്ട്. ഒരിക്കലും വെയിലത്ത് ഉണക്കരുത്, തണലിൽ മാത്രമേ ഉണക്കാവൂ. കാര്യം വെയിലത്ത് ഉണങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ പോഷക മൂല്യം മാറുകയും നമുക്ക് ശരിയായ രീതിയിലുള്ള നിലവാരം കിട്ടുകയും ഇല്ല. ഇനി ഇതുപോലെ തന്നെ ഇപ്പൊ മണ്ണ് പരിശോധിക്കുന്നത് പോലെ തന്നെയാണ് തെങ്ങോല പരിശോധിച്ചിട്ടും നമ്മൾ പോഷക നിലവാരം തിട്ടപ്പെടുത്തുവാൻ സാധിക്കും. ഇപ്പം നമുക്കറിയാം മണ്ണിൽ നിന്നും അത് വേരിൽ കൂടി തെങ്ങ് വലിച്ചെടുത്ത് അത് ഓലകളിൽ എത്തുകയാണ്. അപ്പൊ ഈ ഓലകളിൽ എത്തുന്ന എത്ര അധികം പോഷക മൂലകങ്ങളുണ്ടോ അതാണ് ശരിക്കും റിയൽ ആയിട്ട് തെങ്ങിന് കിട്ടിയിരിക്കുന്നത്. അപ്പൊ അത് കിട്ടാനായിട്ട്, അപ്പൊ അത് പരിശോധിക്കാനായിട്ടാണ് നമ്മൾ തെങ്ങോലകൾ പരിശോധിക്കുന്നത്. അപ്പൊ അത് അതിനും തെങ്ങിന്റെ പ്രായമനുസരിച്ച്, ഇപ്പം 1 മുതൽ 1.5 വയസ്സ് വരെയുള്ള തൈകളാണെങ്കിൽ നമുക്ക് അതിന് 4-ാമത്തെ ഓലയാണ് എടുക്കുന്നത്. 2 വർഷം വരെയുള്ളതാണെങ്കിൽ 6-ാമത്തേത്, 3 വർഷം വരെയുള്ളതാണെങ്കിൽ 9-ാമത്തേത്, അപ്പോൾ ഇത് 4 വർഷം വരെയുള്ളതാണ് 11-ാമത്തേത്. അപ്പൊ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വലിയ ഒരു തെങ്ങിന് എടുക്കുന്നത് മൊത്തം ഇപ്പോൾ 24 ഓല ഉണ്ടെന്നുണ്ടെങ്കിൽ ആ 24 ഓലയുടെ പകുതി, അതായത് 12-ാമത്തെ ഓലയാണ് പരിശോധനയ്ക്കായി എടുക്കേണ്ടത്. 25 ഓല ഉണ്ടെന്നുണ്ടെങ്കിൽ 25+1=26, 26/2 13. അപ്പൊ 13-ാമത്തെ ഓലയാണ് എടുക്കുന്നത്. അപ്പം ഇത്തരത്തിലാണ് എത്രാമത്തെ ഓലയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കുന്നതിനൊരു ചെറിയൊരു കണക്ക് എന്ന് പറയുന്നത്. അപ്പോ ഇനി എങ്ങനെയാണ് ഈ ഓലകൾ പരിശോധിച്ചു കഴിഞ്ഞിട്ട്, അപ്പൊ ഓലകൾ കളക്ട് ചെയ്യുമ്പോൾ, അതായത് നമ്മൾക്ക് ശരിക്കും അത് സാധാരണ മണ്ണ് പരിശോധന ലാബില് പിന്നെ ഓലകൾ പരിശോധിക്കാനുള്ള സാഹചര്യമില്ല, എന്നാൽ റിസർച്ച് സ്റ്റേഷനുകളിലാണ് ഈ ഓലകൾ പരിശോധിക്കുന്നത്. അങ്ങനെ പരിശോധിക്കുമ്പോൾ ഈ ഓല സാമ്പിൾ എടുക്കുമ്പോഴതിന് ഒരു പ്രത്യേകതയുണ്ട്. അതായത് ഒരു ഇപ്പം 14-ാമത്തെ ഓലയാണ് എടുക്കുന്നതെങ്കിൽ അതിന്റെ മധ്യഭാഗത്ത് നിന്നും 3 ഓലക്കാലാണ് നമ്മൾ എടുക്കുന്നത്. അങ്ങനെ ഓലക്കാൽ എടുത്തിട്ട് അതിന്റെ ഈർക്കിൽ ഭാഗം നീക്കം ചെയ്തിട്ട് നടുവിലെ ഭാഗമാണ് കഴുകി വൃത്തിയാക്കി
ഉണക്കി ഓവനിൽ ഉണക്കി പൊഴിച്ചിട്ട് അതിനകത്ത് വിവിധ റിയേജന്റുകൾ ആഡ് ചെയ്തിട്ട് എത്ര പോഷക മൂലകങ്ങൾ ഉണ്ടെന്ന് തിട്ടപ്പെടുത്തുന്നത്. അപ്പൊ അങ്ങനെ തിട്ടപ്പെടുത്തുമ്പോൾ നമുക്ക് ചിലപ്പം നൈട്രജൻ ആണോ കുറവ് അല്ലെങ്കിൽ പൊട്ടാസ്യം ആണോ കുറവ് അങ്ങനെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകാനായിട്ട് സാധിക്കും. ഈ ചിത്രത്തിൽ എന്ന് പറയുന്നത് വിവിധ പോഷക മൂലകങ്ങളുടെ അഭാവ ലക്ഷണങ്ങളെ കുറിച്ചാണ് ഈ ചിത്രം കാണിക്കുന്നത്. നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം. അപ്പം ഇതെല്ലാം ഏകദേശം ഒരേപോലെ ഒക്കെ തോന്നും നമുക്ക്. പക്ഷെ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അത് നമുക്ക് കൺഫേം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഓല പരിശോധനയിൽ കൂടി മാത്രമേ സാധിക്കുകയുള്ളൂ. ഉദാഹരണത്തിന് ഇപ്പൊ ഫോസ്ഫറസ് ആണെങ്കിൽ അതിന് മഞ്ഞളിപ്പല്ല, അതിനൊരു പർപ്പിൾ കളറാണ്. അതായത് ഒരു ഒരു പിഗ്മെന്റ് ഉണ്ടാവുന്നത് കൊണ്ടാണ് അതിനകത്ത് ഈ ഒരു പർപ്പിൾ കളർ ഉണ്ടാവുന്നത്. പക്ഷേ നൈട്രജൻ, പൊട്ടാസ്യം, മഗ്നീഷ്യം ഇവയ്ക്കൊക്കെ മഞ്ഞളിപ്പാണ് ഉണ്ടാകുന്നത്. പക്ഷേ ഈ മഞ്ഞളിപ്പിന്റെ വ്യത്യാസം നമുക്ക് മനസ്സിലാവും. ഉദാഹരണത്തിന് നൈട്രജന്റെ മഞ്ഞളിപ്പിന് ഈർക്കിൽ ഭാഗം മഞ്ഞ നിറത്തിൽ തന്നെ ആകും. അതേസമയം പൊട്ടാസ്യത്തിന്റെ അഭാവത്തിൽ ഈർക്കിൽ ഭാഗം പച്ച നിറത്തിൽ ആയിരിക്കും. ഇപ്പോൾ ചെറിയ ബ്രൗൺ സ്പോട്ടുകളും ആ ബ്രൗൺ സ്പോട്ടുകൾ ചേർന്ന് ഒരു കരിച്ചിലായി മാറുകയും അങ്ങനെ ഡാർക്ക് മഞ്ഞളിപ്പായിട്ട് ഉണ്ടാവുകയും ചെയ്യുമ്പോഴാണ് പൊട്ടാസ്യത്തിന്റെ അഭാവമായിട്ട് കാണുന്നത്. ഇനി മഗ്നീഷ്യം, കാൽസ്യം, സൾഫർ. ഇപ്പൊ മഗ്നീഷ്യത്തിന്റെ അഭാവം ഞാൻ നേരത്തെ പറഞ്ഞു. മഗ്നീഷ്യം എന്ന് പറഞ്ഞാല് ഹരിതകത്തിലെ അടങ്ങിയിരിക്കുന്ന കേന്ദ്ര മൂലകമാണ്. അപ്പോ പ്രകാശ സംശ്ലേഷണം അല്ലെങ്കിൽ ഫോട്ടോസിന്തസിസിന് ഏറ്റവും അധികം വേണ്ടുന്ന മൂലകമാണ് മഗ്നീഷ്യം എന്ന് പറയുന്നത്. അപ്പം സൂര്യപ്രകാശം നേരിട്ട് പതിക്കുന്ന സ്ഥലം മഞ്ഞിച്ചും അല്ലാത്ത സ്ഥലത്ത് പച്ച നിറത്തിലും കാണും. അതാണ് മഗ്നീഷ്യത്തിന്റെ ഒരു അഭാവ ലക്ഷണം. അതുപോലെ കാൽസ്യം, കാൽസ്യത്തിന് വളരെ പ്രാധാന്യമുള്ളതാണ്. അപ്പൊ അതിന് മണ്ഡഭാഗം കുരുടിച്ചും അതുപോലെ വളർച്ച മൊത്തത്തിൽ കുറുകയും കാണുന്നതാണ്. അതായത് ഓലകളുടെ ദൃഢത കുറഞ്ഞിട്ടുള്ള ഒരു ലക്ഷണമാണ് കാൽസ്യത്തിന്റെ അഭാവം. അതുപോലെ തന്നെ സൾഫർ, അതും ഒരു മഞ്ഞളിപ്പ് തന്നെയാണ്. അപ്പം സൾഫറിന്റെ അഭാവ ലക്ഷണമൊന്നും അധികം വ്യാപകമായിട്ട് നമ്മുടെ മണ്ണിൽ കാണുന്നില്ല. പക്ഷേ കൂടുതലായിട്ടും കാണുന്നത് പൊട്ടാസ്യം, മഗ്നീഷ്യം, നൈട്രജൻ, അതുപോലെ തന്നെ മറ്റൊരു മൂലകം ബോറോൺ. ബോറോണിന്റെ അഭാവ ലക്ഷണം ധാരാളമായിട്ട് കാണുന്നുണ്ട്. അപ്പൊ ഈ ബോറോൺ എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞായിരുന്നു, ഒരു സൂക്ഷ്മ മൂലകമാണ്. വളരെ ചെറിയ അളവിൽ മാത്രം അത് സസ്യത്തിന് വേണ്ടിയിരിക്കും. പക്ഷേ അതിന്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാല് അഭാവ ലക്ഷണം ഉണ്ടാകും. തെങ്ങിന് എന്തുകൊണ്ടാണ് ഇത്രയധികം ബോറോണിന്റെ അഭാവ ലക്ഷണം വരുന്നതെന്ന് പറഞ്ഞാല് എണ്ണക്കുരു വിളകളില് ബോറോണിന് വളരെയധികം ആവശ്യകതയുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോ അത് മണ്ണിൽ നിന്നും ഉള്ളതൊക്കെ വലിച്ചെടുക്കുകയാണ്. അപ്പൊ വലിച്ചെടുക്കുമ്പോൾ മണ്ണിൽ നമ്മൾ സപ്ലൈ ചെയ്ത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ക്രമേണ ക്രമേണ ബോറോണിന്റെ അഭാവ ലക്ഷണം ഉണ്ടാവും. അപ്പൊ ഈ എങ്ങനെയാണ് അഭാവ ലക്ഷണം എന്ന് പറഞ്ഞാല് ഓലക്കാലുകൾ വിരിയാതിരിക്കും. അതായത് ഇങ്ങനെ നിങ്ങൾക്ക് ചിത്രത്തിൽ കാണുന്ന പോലെ ഓലക്കാലുകൾ കൂടി ചേർന്നിരിക്കും. അതൊരു ഒരവസ്ഥയാണ്. അതുപോലെ തന്നെ മച്ചിങ്ങ കൊഴിച്ചില്, അതുപോലെ പേട്ട് തേങ്ങ, ഇതൊക്കെ ബോറോണിന്റെ അഭാവം കൊണ്ടുണ്ടാകുന്ന ലക്ഷണങ്ങളാണ് ഈ ചിത്രത്തിലൊക്കെ കാണാം. അതുപോലെ തന്നെ ഒരു കുലയിൽ തന്നെ വലിയ തേങ്ങയും ചെറിയ തേങ്ങയും കൂടെ ഒന്നിച്ചു കാണുന്ന ഒരവസ്ഥ. ഇങ്ങനെ വളരെയധികം ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ട് ബോറോണിന്റെ അഭാവം കൊണ്ട്. അപ്പോ ഇത് പരിഹരിക്കാനായിട്ട് പണ്ട് പരിശോധനയിൽ ബോറോണിന്റെ അഭാവം കാണുന്നു. അതല്ല, നമുക്ക് ബോറോണിന്റെ അഭാവ ലക്ഷണം കണ്ടാൽ പോലും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. 160 ഗ്രാം ബോറാക്സ്, അതാണ് ബോറോണിന്റെ അഭാവ ലക്ഷണം കുറയ്ക്കാനായിട്ട് ഇടുന്ന വളം. ബോറാക്സ് സ്പ്ലിറ്റ് ആയിട്ട് കൊടുക്കുക. എന്നിട്ട് അതെന്ന് പറഞ്ഞാല് പെട്ടെന്ന് അത് മണ്ണിൽ നിന്ന് ഒലിച്ചു പോകുന്നുണ്ട്. അപ്പൊ അത് ജൈവവളത്തോടൊപ്പം മിക്സ് ചെയ്തിട്ട് നമ്മൾ ജൈവാംശം കൂടുമ്പോഴത്തേനും ഇത് കൂടുതൽ ഇതിനെ പിടിച്ചു വെക്കാനും ക്രമേണ ക്രമേണ ഗ്രാജുവലി അതിനെ റിലീസ് ചെയ്യാനുള്ള കഴിവുണ്ടാവും. അപ്പൊ ആ രീതിയിൽ വേണം ബൊറാക്സ് കൊടുക്കേണ്ടത്. അപ്പൊ അതിനു മുന്നേ തന്നെ നമ്മളെപ്പോഴും, ഞാൻ ആദ്യമേ പറഞ്ഞു, മണ്ണിന്റെ PH ക്രമീകരിക്കുക. കാര്യം PH ക്രമീകരിച്ചാൽ മാത്രമേ ബോറോണിന്റെ ലഭ്യതയും ഉറപ്പാക്കാൻ പറ്റുള്ളൂ. അതുപോലെ നമ്മള് മഴ ജലസേചന സൗകര്യവും മെച്ചപ്പെടുത്തുക. ഇറിഗേഷൻ കൊടുക്കുവാണെങ്കിലും നമ്മൾ ഇറിഗേഷൻ കൊടുത്തിട്ട് വേണം നമ്മൾ ബോറാക്സ് കൊടുക്കാനായിട്ട്. ഇനി പിന്നെ സൂക്ഷ്മ മൂലക മിശ്രിതങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ CPCRI ൽ നിന്നും 2 സൂക്ഷ്മ മൂലക മിശ്രിതം റിലീസ് ചെയ്തിട്ടുണ്ട്. കൽപ്പ പോഷകം, കൽപ്പ വർദ്ധിനി. കൽപ്പ പോഷകം എന്ന് പറഞ്ഞാൽ 3 വർഷം വരെ പ്രായമായിട്ടുള്ള ചെറിയ തൈകൾക്ക് കൊടുക്കാനുള്ളതാണ്. കൽപ്പ വർദ്ധിനി എന്ന് പറയുന്നത് വലിയ കായ്ക്കുന്ന തെങ്ങുകൾക്ക് വേണ്ടിയുള്ളതാണ്. അപ്പോ ഇതിന്റെ ഇത് CPCRI ൽ നിന്നും പുറത്തിറക്കിയിട്ടുള്ളതാണ്. അപ്പോ കർഷകരുടെ കയ്യില് നമ്മൾക്ക് ഇത് വിപണിയിൽ ഇത് ഇല്ല. പക്ഷെ എന്നാലും അവരുടെ ആവശ്യകതയ്ക്ക് അനുസരിച്ച് നമ്മൾ കർഷകർക്ക് അവരുടെ ഇപ്പം പോഷകമൂലകങ്ങളുടെ കുറവുകൊണ്ട് അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ നമ്മളത് കൊടുക്കാറുണ്ട്. അത് CPCRI ൽ നേരിട്ട് വരുമ്പോഴാണ് അത് കൊടുക്കുന്നത്. തൽക്കാലം അങ്ങനെ ഒരു സാഹചര്യമാണ്. വിപണിയിലേക്ക്
അത് അധികം എത്തിയിട്ടില്ല. അപ്പൊ ഇതാണ് കൽപ്പ പോഷകം കൽപ്പ വർദ്ധിനിയും എന്നുള്ള സൂക്ഷ്മ മൂലക മിശ്രിതം. അപ്പൊ പോഷക മൂലകങ്ങളെ കുറിച്ച് പറഞ്ഞു, മണ്ണിന്റെ പി എച്ച് ക്രമീകരിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു, മണ്ണിന്റെ ജൈവാംശം വർദ്ധിപ്പിക്കുക. അപ്പോ തെങ്ങ് തന്നെ തെങ്ങിൽ നിന്ന് തന്നെ നമുക്ക് ജൈവ പുനചംക്രമണം ചെയ്യാം. അതായത് നമുക്ക് തെങ്ങിന്റെ ഓരോ ഭാഗങ്ങളും എല്ലാം, അത് ഞാൻ പറഞ്ഞു സൂക്ഷ്മ മൂലകങ്ങളുടെ പോഷക മൂലകങ്ങളുടെ ഒരു കലവറ തന്നെയാണ്. അപ്പോൾ അത് വിവിധ രീതിയിൽ നമുക്ക് തടത്തിൽ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ, ഉദാഹരണത്തിന് വെർമി കമ്പോസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ കൊയർപിത്ത് കമ്പോസ്റ്റ് ആയിട്ട്, പിന്നെ അതുപോലെ പുതയിടാം, മൂലകൾ വെച്ച് പുതയിടുക. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിലൊക്കെ നമ്മൾ എന്താണ് വെർമി, നമുക്കറിയാം ഏകദേശം ഒരു മാസം തെങ്ങിലെ ഒരു ഓല വിരിയുന്നത് ഒരു മാസത്തിൽ ഒരു ഓലയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഏകദേശം ഒരു ഹെക്ടറിൽ നിന്ന് ഏകദേശം 6 മുതൽ 8 ടൺ വരെ നമുക്ക് ബയോമാസ് കിട്ടുന്നുണ്ട്. അപ്പൊ ആ ബയോമാസ് എല്ലാം നമുക്ക് വിവിധ രീതിയിൽ പുനചംക്രമണം ചെയ്യാം. വെർമി കമ്പോസ്റ്റ് വഴിയായും കൊയർപിത്ത് കമ്പോസ്റ്റും അങ്ങനെ തൊണ്ടെടുക്കുക. അപ്പൊ ഇതെല്ലാം തെങ്ങിന്റെ എല്ലാ അവശിഷ്ടങ്ങളും ഇപ്പൊ കൽപ്പവൃക്ഷമായതുകൊണ്ട് എല്ലാം നമ്മൾ മനുഷ്യന്റെ ഉപയോഗത്തിന് മാത്രമല്ല, അത് തിരിച്ച് തെങ്ങിന് തന്നെ ചേർത്ത് കൊടുക്കുവാണെങ്കിൽ അത് ശരിക്കും പറഞ്ഞാല് പോഷക നിലവാരം മെച്ചപ്പെടുത്താനും പോഷക മൂലകങ്ങളുടെ ശോഷണം അതായത് അഭാവം കുറയ്ക്കുവാനും സാധിക്കുന്നുണ്ട്. അതിനുള്ള വിവിധ മാർഗങ്ങളാണ് ഈ മെയിൽ സൂചിപ്പിച്ച രീതിയിൽ. അപ്പോ ഇത്രയും നേരം നമ്മള് ക്ലാസ്സില് പറഞ്ഞെന്ന് വെച്ചാല് കൊക്കനട്ട് തെങ്ങിന്റെ കൃഷിയിൽ എങ്ങനെയൊക്കെ നമുക്ക് മണ്ണിന്റെ അതായത് മണ്ണിന്റെ നല്ല ഭൗതിക സ്വഭാവങ്ങൾക്കനുസരിച്ചുള്ള അതായത് നല്ല അനുകൂലമായ സാഹചര്യങ്ങൾ, നല്ല നീർവാർച്ച സൗകര്യം, അതുപോലെ വെള്ളക്കെട്ടുള്ള പ്രദേശങ്ങൾ ഒഴിവാക്കുക, അതായത് അതിന്റെ ഭൗതിക സാഹചര്യങ്ങൾ, ഫിസിക്കലി ആയിട്ടുള്ള കാര്യങ്ങൾ, അതാണ് നമ്മുടെ തെങ്ങ് കൃഷി മണ്ണിന്റെ ആരോഗ്യം നോക്കുക. അത് രണ്ടാമത്തെ രാസഗുണങ്ങൾ, അതായത് വേണ്ടുന്ന പോഷക മൂലകങ്ങളുടെ കാര്യം പറഞ്ഞു, അപ്പോൾ ഏതൊക്കെ പോഷക മൂലകങ്ങൾ എപ്പോഴൊക്കെ കൊടുക്കണം എന്ന് പറഞ്ഞു, ഏതൊക്കെ സൂക്ഷ്മ മൂലകങ്ങളാണ് തെങ്ങിന് ആവശ്യമെന്നുള്ളത് പറഞ്ഞു, അതെങ്ങനെ കൊടുക്കണം എന്ന് പറഞ്ഞു, അതുപോലെ തന്നെ സൂക്ഷ്മ മൂലകങ്ങളും പോഷക മൂലകങ്ങളുടെ അഭാവം കൊണ്ടുണ്ടാകുന്ന ലക്ഷണങ്ങൾ, അതായത് മണ്ണിന്റെ ഭൗതിക ഗുണങ്ങൾ, രാസഗുണങ്ങൾ, അതുപോലെ തന്നെ ജൈവിക കാര്യങ്ങൾ, അതായത് മണ്ണിന്റെ ജൈവാംശം വർദ്ധിപ്പിക്കാനായിട്ട് സിമ്പിളായിട്ട് നമുക്ക് വൻപയർ വിത്ത്, തടത്തിലെ വൻപയർ വിത്ത് വിതച്ചിട്ട് തന്നെ നമുക്ക് മണ്ണിന്റെ ജൈവാംശം മെച്ചപ്പെടുത്തുവാനും, അതുപോലെ തന്നെ തെങ്ങിന്റെ വിവിധ അവശിഷ്ടങ്ങളിൽ കൂടി തന്നെ പുനചംക്രമണം ചെയ്തിട്ട് മണ്ണിന്റെ ജൈവാംശം മെച്ചപ്പെടുത്തുക. അപ്പൊ ഇങ്ങനെയുള്ള വിവിധ വശങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത്. അപ്പൊ ഇത്തരത്തില് നമ്മള് മണ്ണിന്റെ ആരോഗ്യം, ഇപ്പൊ ഞാൻ ആദ്യം പറഞ്ഞു ആരോഗ്യമുള്ള മണ്ണിന്റെ രാസ ഭൗതിക ജൈവിക അവസ്ഥകൾ, അപ്പൊ ഈ മൂന്ന് അവസ്ഥകളെയുമാണ് നമ്മൾ ഈ ഈ പല വിവിധ രീതിയിലുള്ള പരിപാലന മുറകൾ വഴി നമ്മൾ ചെയ്തത്. അപ്പൊ ആ അത്തരത്തിൽ നമുക്ക് തെങ്ങ് കൃഷിനെ നമുക്ക് ലാഭകരമായി കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ കൊടുക്കുന്ന ഇൻവെസ്റ്റ്മെന്റിന് നമ്മൾക്ക് ആദായം തരുന്ന ഒരു വൃക്ഷവിള തന്നെയാണ് തെങ്ങ്. എല്ലാവരും അത്തരത്തിൽ മണ്ണിന്റെ ആരോഗ്യം സംരക്ഷണം ചെയ്തുകൊണ്ട് തെങ്ങ് കൃഷി ചെയ്യണമെന്ന് താല്പര്യം. താങ്ക് യു. ആ ഇനി ഒരു കാര്യമുണ്ട്, നമ്മുടെ CPCRIയുടെ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ആണ് ഈ കൽപ്പ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ആൻഡ്രോയിഡ് ആപ്പ് മൊബൈലില് നമുക്ക് ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശാസ്ത്രജ്ഞരുമായിട്ട് നേരിട്ട് നിങ്ങളുടെ കുറികൾ പങ്കുവെക്കുവാനും അതുപോലെ നമ്മൾക്ക് വേണ്ട ടെക്നിക്കൽ ഗൈഡൻസ് കിട്ടുവാനായിട്ടുള്ള ഈ ആപ്പാണ്. നിങ്ങൾ ആരെങ്കിലും ഇത് ഡൗൺലോഡ് ചെയ്യാത്തവർ ഈ പ്രോഗ്രാം കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഡൗൺലോഡ് ചെയ്യുക. അത് ഡൗൺലോഡ് ചെയ്ത് അതിന്റെ ഗൈഡ് ലൈൻസ് അതിൽ തന്നെ ഉണ്ടാവും. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ CPCRIയെ കോൺടാക്ട് ചെയ്യാനും വിവിധ നിങ്ങൾക്ക് ഇതിനകത്ത് ഓരോ വിഷയത്തിനെ കുറിച്ചും ഇതിനകത്ത് പ്രതിപാദിക്കുന്നുണ്ട്. അപ്പം വിവിധ വിളകളെ കുറിച്ചും അത് ഇടവിളകളെ കുറിച്ച്, വളപ്രയോഗത്തെ കുറിച്ച്, പിന്നെ കീടങ്ങളെ കുറിച്ച്, രോഗങ്ങളെ കുറിച്ച്, അതുപോലെ ലൈവായിട്ട് നിങ്ങൾക്ക് സംശയങ്ങൾ നിവാരണം ചെയ്യാനും ഒക്കെ ഇതിനകത്ത് സാധിക്കും. അപ്പൊ അത് തീർച്ചയായിട്ടും നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് ആ ഒരു അവസരം പ്രയോജനപ്പെടുത്തുവാനും താല്പര്യപ്പെടും. താങ്ക് യു. ഇനി ഒരു കാര്യം, കലാവതി മാഡം ആദ്യം ഉദ്ഘാടന സമയത്ത് പറഞ്ഞായിരുന്നു നമുക്ക് നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ സ്റ്റേഷനിലെ വിവിധ സയന്റിസ്റ്റുകള് പ്രോഗ്രാമിൽ ലൈവായിട്ടുണ്ട്. അപ്പൊ അവര് നിങ്ങൾക്ക് നിങ്ങളുടെ പല രീതിയിൽ ഇപ്പം വളപ്രയോഗവും മണ്ണിന്റെ പല കാര്യങ്ങൾക്ക്, അതായത് കീടരോഗ കാര്യങ്ങള്, അതുപോലെ പിന്നെ മാനേജ്മെന്റിന്റെ കാര്യങ്ങള്, ഇതൊക്കെ നിങ്ങൾക്ക് സംശയ നിവാരണത്തിനുള്ള അവസരമുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ അവസരം പ്രയോജനപ്പെടുത്താം. ഈ കൽപ്പ എവിടുന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും? പ്ലേ സ്റ്റോറിൽ നിന്നാണോ? അതെ അതെ, പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഈ കൽപ്പ ഓക്കേ ഓക്കേ. മറ്റേ മൈക്രോന്യൂട്രിയന്റ് അവിടെ പറഞ്ഞ കായംകുളത്ത് വന്നാ കിട്ടുമോ? കായംകുളത്ത് വന്നാ കിട്ടും.
ഞാനൊരു 100 പിന്നെ ഗംഗാ പോണ്ട് വെച്ചിട്ടുണ്ട് ഒരു വർഷമായുള്ള അതിനു വേണ്ടിയാ അത് നേരത്തെ വിളിച്ച് പറഞ്ഞിട്ട് വരണം കാര്യം നമ്മുടെ ലഭ്യതയും കൂടെ നോക്കിയിട്ട് നമുക്ക് തരാം അത് നമ്പർ ഉണ്ടോ മാഡം നമ്പറും ഓരായിരിക്കും 244-2160 ഞാൻ എഴുതി എടുത്തിട്ട് 244-2160-0479 എന്ന കോഡാണ് 2-2-2-4-2-1-6-0 ഓക്കെ താങ്ക് യു നമസ്കാരം തമ്പി സർ നമസ്കാരം കൊറിയറിൽ അയച്ചു തരാമോ ഇല്ല അങ്ങനെ നമുക്കിപ്പോ അതിനുള്ള സാഹചര്യം ഇല്ല വീട്ടിലെ പെട്ടെന്ന് കായകളൊക്കെ കുറഞ്ഞ് അതിന്റെ ഓലയൊക്കെ ചെറുതായി വന്നോണ്ടിരിക്കും അത് എന്തായിരിക്കും അതിന്റെ പ്രശ്നം ഒന്ന് പ്രതി ഒന്ന് പറഞ്ഞുതരാമോ ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് പറയാമോ അല്ലെങ്കിൽ ഞാൻ പ്രശോഭ പാലക്കാട്ട് സംസാരിക്കുന്നത് 20 ഞങ്ങളുടെ വീട്ടിൽ കായ്ച്ചുകൊണ്ടിരുന്ന തെങ്ങ് പെട്ടെന്ന് അതിന്റെ കായ്ബലം കുറഞ്ഞ് തെങ്ങോലകളെല്ലാം വളരെ ചെറുതായി വന്നുകൊണ്ടിരിക്കുന്നു അത് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിക്കുന്നത് പ്രതിവിധി ഒന്ന് പറഞ്ഞു തന്നാൽ നന്നായിരുന്നു അത് ആവശ്യം ഒന്ന് ചാറ്റ് ബോക്സിൽ ഇടാവോ നമ്മൾക്ക് ക്ലിയർ ആയില്ല മാഡം ഈ തെങ്ങിന്റെ ഓല ഒക്കെ എപ്പോഴാണ് കട്ട് ചെയ്യേണ്ടതെന്ന് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാമോ ഏതൊക്കെ ഡ്യൂറേഷനിലാണ് അത് ചെയ്യേണ്ടതെന്ന് ഹലോ 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 തെങ്ങിന്റെ ഓല കട്ട് ചെയ്യുന്നതോ ഓല നിങ്ങൾ അങ്ങനെ റെഗുലർ ആയിട്ട് കട്ട് ചെയ്യുന്നുണ്ടോ ഇല്ല ഒരു 3-4 ഒക്കെ കൂടുമ്പോ മുമ്പൊക്കെ ചെയ്തിരുന്നു ഇപ്പോഴങ്ങനെ ചെയ്യാറില്ലായിരുന്നു അപ്പൊ ഒരു സംശയം മുമ്പ് പണ്ട് കാലത്തൊക്കെ നമ്മൾ കണ്ടിന്യൂ ആയിട്ട് അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു ഒരു 3 കൂടുമ്പോൾ അത് കട്ട് ചെയ്യുമായിരുന്നു ഓല കട്ട് ചെയ്യേണ്ട അങ്ങനെ ആവശ്യമില്ല നമുക്ക് ശരിക്കും സമ്മർ സമയത്ത് തീരെ ജലക്ഷാമം ഉണ്ടെങ്കിൽ മാത്രം ആ സമയത്ത് ചെയ്താൽ മതി ഇപ്പൊ നമ്മൾ അതിനെ അത്രയ്ക്കും പ്രോത്സാഹിപ്പിക്കുന്നില്ല കാരണം എന്ന് വെച്ചാൽ ഓല വെട്ടിക്കഴിഞ്ഞാല് ആ മടല് നമ്മള് ചേർത്തൊക്കെ വെട്ടുകയാണെങ്കിൽ അതിൽ കൂടെ നമുക്കിപ്പം ചെമ്പഞ്ചല്ലിയുടെ ആക്രമണം വളരെ അധികമായിട്ടുള്ളത് കൊണ്ട് നമ്മള് ഓല അത്രയ്ക്കും വെട്ടണ്ട എന്നാണ് നമ്മുടെ നിർദ്ദേശം പിന്നെ തീരെയും പ്രായമായി പഴുത്ത മഞ്ഞ ഓലകൾ ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് തേങ്ങ ഇടുന്ന സമയത്ത് മാത്രം നമുക്കത് കട്ട് ചെയ്ത് കളയാം അതും നമ്മൾ 1 നീട്ടിയിട്ട് വേണം തടിയിൽ നിന്ന് 1 അകലെ ആ മടൽ നിർത്തിയിട്ട് വേണം നമ്മൾ വെട്ടാൻ അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് ചെമ്പൻചല്ലി ശല്യം ഭയങ്കര രൂക്ഷമായിട്ടുണ്ട് അപ്പൊ തടിയോട് ചേർത്ത് വെട്ടുകയാണെങ്കിൽ ഇത് മുട്ടയിട്ട് കഴിഞ്ഞാല് വിരിഞ്ഞിറങ്ങുന്ന കുഞ്ഞുങ്ങൾ വേഗം നമുക്ക് തടിയിലേക്ക് വരും അപ്പൊ അതുകൊണ്ട് നമ്മൾ ഓല റെഗുലർ ആയിട്ട് അങ്ങനെ വെട്ടണം എന്നില്ല വെട്ടാതിരിക്കുന്നതാണ് നല്ലത് ജലക്ഷാമം ഉള്ള സ്ഥലത്ത് സമ്മറിൽ മാത്രം നമ്മൾ അങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി പിന്നെ പ്രായം കൂടിയ ഓലകളില് നമ്മൾ തേങ്ങ ഇടുന്ന സമയത്ത് ഇത്രയും ചെയ്താൽ മതി മാഡം കേൾക്കുന്നുണ്ടോ ആ പറഞ്ഞോളൂ മാഡം ഞാൻ പാലക്കാട് നിന്നാണ് പ്രശോഭ സംസാരിക്കുന്നത് 25 ഞങ്ങളുടെ വീട്ടില് കായ്ച്ചുകൊണ്ടിരുന്ന തെങ്ങ് അത് പെട്ടെന്ന് കായ്ബലം കുറഞ്ഞ് അതിന്റെ ഓലകളെല്ലാം വളരെ ചെറുതായി വന്നുകൊണ്ടിരിക്കുന്നു എന്തുകൊണ്ടായിരിക്കും ഈ പ്രശ്നം സംഭവിക്കുന്നത് എന്തായിരിക്കും അതിന്റെ പ്രതിവിധി മെറിൻ ലൈനിലുണ്ടോ മെറിൻ ബാബു ലൈനിലുണ്ടോ നമ്മൾ പറയാം നിങ്ങൾ ചെന്നീരൊളിപ്പ് ഉണ്ടോ എന്ന് നമുക്ക് സംശയമുണ്ട് കാരണം അങ്ങനെയുള്ള പാടുകൾ ഉണ്ടെങ്കിൽ നമ്മൾ ആ സയന്റിസ്റ്റിനെ കൂടെ നമ്മൾ എന്റർ ചെയ്യാൻ പറയാം പത്തോളജിസ്റ്റിനെ 1 വെയിറ്റ് ചെയ്തോളൂ അടുത്ത ആള് ചോദ്യം ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം കൊമ്പച്ചല്ലിയും ചെമ്പച്ചല്ലിയും ഒറ്റമൂലി വല്ല ഉണ്ടോ അത് ഭയങ്കര ശല്യമാണ് ആ നമ്മളുടെ സയന്റിസ്റ്റ് ലൈനിലുണ്ട് ഡോക്ടർ ചന്ദ്രിക മോഹൻ മാഡം ആൻസർ ചെയ്യും ചന്ദ്രിക ഹലോ കൊമ്പച്ചല്ലിയും ചെമ്പച്ചല്ലിയും എനിക്ക് പിന്നെ 1 പ്രായമായതേ വരെ കയറി പിടിക്കുന്നുണ്ട് അതെ 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 ഈ 1 പ്രായത്തിലൊക്കെ നമ്മൾ സാധാരണ കാണുന്നത് കൊമ്പൻ ചെല്ലിയാണ് അത് വരുമ്പോ നമുക്ക് പെട്ടെന്ന് ചെല്ലിനൊന്നും കാണാൻ പറ്റില്ല പക്ഷെ തെങ്ങ് ഇങ്ങനെ ഉണങ്ങിയ പോലെ നാം പോലെ ഉണങ്ങി നിക്കുന്ന കയ്യിൽ പിടിച്ചാൽ
അല്ലെ, കയ്യിൽ ഉണങ്ങി ഊരി വരുന്ന പോലെ ഉണ്ടാവും. പിന്നെ ചിലപ്പോ അതെ 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 അതെ. പിന്നെ വേറൊരു ലക്ഷണം എന്ന് പറഞ്ഞാല് തെങ്ങിങ്ങനെ മുരടിച്ച് കുറെ ദിവസം കഴിയുമ്പോ അതിന്റെ നാം പോലെ ഇങ്ങനെ വിശറി പോലെ ആ അതെ അങ്ങനെ വരുന്ന എല്ലാം കൊമ്പൻ ചൊല്ലിയാണ്. അപ്പൊ അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ തെങ്ങ് തൈ വെച്ച മുതൽ തന്നെ ആദ്യം തീരെ ചെറിയ തൈകളാകുമ്പോ നമ്മള് പാറ്റാ ഗുളികകളില്ലേ, നാഫ്തലിൻ ബോൾസ് എന്ന് പറയുന്ന പാറ്റാ ഗുളികകള്, ആ പാറ്റാ ഗുളിക ഈ തിരി നാമ്പിന്റെ വടി പോലെ നിൽക്കുന്ന നാമ്പിന്റെ രണ്ട് ഓപ്പോസിറ്റ് സൈഡിലേക്കും ഓരോരോ പാറ്റാ ഗുളികകൾ വെച്ച് അതിന്റെ പുറത്ത് കുറച്ച് മണലിട്ട് മൂടണം. അത് തീരെ കുഞ്ഞു തൈക്കാണ്, അത് നമ്മള് വെച്ച് കഴിഞ്ഞിട്ട് ഒരു ഒരു ഏകദേശം ഒരു വർഷം വരെയൊക്കെയുള്ള തൈകൾക്ക്. അത് കഴിഞ്ഞ് കുറച്ചും കൂടെ തൈ വലുതായി കഴിയുമ്പോൾ നമുക്ക് വേപ്പും പിണ്ണാക്കും മണലും കൂടെ ഈക്വലായിട്ട് മിക്സ് ചെയ്തിട്ട്, വേപ്പും പിണ്ണാക്ക് നമ്മൾ സാധാരണ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ അതിങ്ങനെ കട്ടിയായിട്ടിരിക്കും, അതിനെ നല്ലതായിട്ട് പൊടിച്ചെടുക്കണം. മണൽ പോലെ അല്ലെങ്കിലും നല്ലതായിട്ട് പൊടിച്ചെടുത്ത് ഒരു ചിരട്ട വേപ്പും പിണ്ണാക്കാണെങ്കിൽ അത്ര തന്നെ മണലുമായിട്ട് മിക്സ് ചെയ്തിട്ട് മുകളിലുള്ള നാമ്പോലയ്ക്ക് താഴെയുള്ള മൂന്ന് ഓലക്കവള് നിറയണ പോലെ, എത്രയാന്ന് ചോദിച്ചാല് നമ്മൾ അങ്ങനെ ഇടുമ്പോ നിറഞ്ഞ് താഴേക്ക് വരുന്ന പോലെ അത്രയും വർഷത്തിൽ മൂന്ന് പ്രാവശ്യം ഇട്ട് കൊടുക്കണം, നാല് നാല് മാസം കൊടുക്കും. അത് കഴിഞ്ഞ് തെങ്ങ് കുറച്ചും കൂടെയൊക്കെ വലുതായി കഴിയുമ്പോ രണ്ടു വർഷം മൂന്ന് വർഷം ഒക്കെ ആയിട്ടുള്ള തെങ്ങാവുമ്പോ നമുക്ക് ഒരുപാട് ശല്യം കൂടുതലുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ ഭാഗത്ത് എന്താണ് മനസ്സിലായില്ലേ? അപ്പൊ പിന്നെ എന്താ വെച്ചാല് നമുക്ക് കുറച്ചും കൂടെ നല്ലോണം ശല്യം ഉണ്ടെന്ന് വിചാരിക്കും. ഇപ്പൊ നിങ്ങൾ ഒരു പത്ത് നൂറ് തെങ്ങ് വെച്ചിട്ട് അത് എല്ലാം ഒരു പത്ത് നാല്പത് എണ്ണം ഇങ്ങനെ ചെല്ലി കുത്തിയ പോലെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കെമിക്കൽ പെസ്റ്റിസൈഡ്, ഇതിപ്പോ ഈ വേപ്പൻ പിണ്ണാക്കെന്ന് പറഞ്ഞ ജൈവ കീടനാശിനിയാണല്ലോ, കെമിക്കൽ പെസ്റ്റിസൈഡ് ഉപയോഗിക്കാം. അതിനായിട്ട് നമ്മൾ രണ്ടെണ്ണം റെക്കമെൻഡ് ചെയ്യണ്ട, എന്തെങ്കിലും ഓരോന്ന് മതി നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് കിട്ടുന്നതിനനുസരിച്ച്. ഒന്ന് ഫെർട്ടേറ എന്ന് പറഞ്ഞ ഒരു തരി രൂപത്തിലുള്ള കീടനാശിനിയാണ് ഫെർട്ടേറ, FERTERA ഫെർട്ടേറ. അത് പച്ച ലേബലിലുള്ള കീടനാശിനിയാണ്. അതിന് നമുക്ക് ഒരു 6 ഗ്രാം എടുത്തിട്ട് ഒരു ഏകദേശം 250 ഗ്രാം മണലുമായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഓലക്കവള് നിറയ്ക്കാനായിട്ട് ഉപയോഗിക്കാം. ഓലക്കവള് നിറയ്ക്കുമ്പോൾ എപ്പോഴും ഈ നടുക്കിലുള്ള തിരി നാമ്പിനെ ഒന്നും ചെയ്യരുത്, അതിനെ പിടിച്ചു വലിക്കുക തുറക്കുക ഒന്നും ചെയ്യരുത്. അതിന്റെ താഴെയുള്ള മൂന്ന് ഓലക്കവിളിലേക്കാണ് മരുന്നിട്ട് കൊടുക്കേണ്ടത്. പിന്നെ ഫെർട്ടേറ അല്ലെങ്കിൽ കുറച്ചും കൂടെ ഡോസ് കൂടിയതാണ് ഫിപ്രോണിൽ എന്ന് പറഞ്ഞൊരു തരി രൂപത്തിലുള്ള കീടനാശിനി ഉണ്ട്, ബ്രൗൺ നിറത്തിലുള്ള തരി തരിയായിട്ട് കിട്ടും ഫിപ്രോണിൽ. അത് അതാണെങ്കിലും ഇതുപോലെ 6 ഗ്രാം 250 ഗ്രാം മണലുമായിട്ട് മിക്സ് ചെയ്തിട്ട് പുറത്ത് വെച്ച് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഈ ഓലക്കവിളിൽ നിറയുന്ന പോലെ ഇട്ട് കൊടുക്കാം. അപ്പൊ ഇത് നമുക്ക് നാല് ഓപ്ഷൻസ് ആയി, പാറ്റാ ഗുളികയുണ്ട്, വേപ്പം പിണ്ണാക്ക് മണലിട്ട് കൊടുക്കാം. ഇനി നിങ്ങളുടെ ഏരിയയിൽ മരോട്ടി പിണ്ണാക്ക് കിട്ടുവാണെങ്കിൽ അത് കുറച്ചുകൂടെ നല്ലതാണ്, പക്ഷെ അത് ചില സ്ഥലങ്ങളിൽ മാത്രമേ കിട്ടുള്ളൂ. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നല്ല ക്വാളിറ്റി വേപ്പം പിണ്ണാക്ക് ആയിരിക്കണം. അത് നമ്മൾ വാങ്ങിക്കുന്ന കട നമുക്കൊരു വിശ്വസ്തതയായിട്ട്, കാരണം നമ്മൾ പഴയ വേപ്പം പിണ്ണാക്കിൽ കുറച്ച് വേപ്പെണ്ണയൊക്കെ ഒഴിച്ചാൽ അതുപോലെ മണമൊക്കെ ഉണ്ടാവും. അപ്പൊ അതിന്റെ ക്വാളിറ്റി കുറയുന്നതുകൊണ്ട് നമുക്ക് ഇഫക്റ്റ് ഇല്ലാതിരിക്കാം. അല്ലെങ്കിൽ ഫെർട്ടേറ അല്ലെങ്കിൽ ഫിപ്രോണിൽ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ഉപയോഗിക്കാം. പിന്നെ നല്ലോണം മഴയുള്ള സമയത്താണെങ്കിൽ നമ്മൾ ഈ ഇടുന്ന സാധനം ചിലപ്പോൾ വെള്ളത്തിലങ്ങ് മഴ വെള്ളത്തിലങ്ങ് പെട്ടെന്ന് ഒലിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് ഇതിനെ ചെറിയ പാക്കറ്റിലാക്കിയിട്ട് മോലക്കവിളിലേക്ക് വെച്ചു കൊടുക്കാം. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഈ പാക്കറ്റ് ചെയ്യണത് ഈ സിപ്പപ്പിന്റെ ഒക്കെ പോലത്തെ ട്യൂബായിട്ട് പ്ലാസ്റ്റിക് കവർ വാങ്ങിക്കാൻ കിട്ടും. അത് സിപ്പപ്പ് ഉണ്ടാക്കാൻ തന്നെയാണ് അങ്ങനത്തെ വാങ്ങിക്കുന്നത്, നമ്മള് സെല്ലോ ടൈപ്പ് പോലെ റൗണ്ട് ആയിട്ട് കിട്ടും. അത് അതിന് ചെറിയ പീസ് ആയിട്ട് ഒരു ചെറിയ കഷ്ണം ആദ്യം മുറിച്ചെടുക്കാം ഒരടിയേറ്റ്, എന്നിട്ട് അതിന്റെ ഒരു ഭാഗം നമുക്ക് ഒന്നുകിൽ സ്റ്റാപ്ലർ വെച്ച് അടിക്കാം അല്ലെങ്കിൽ ഒരു മെഴുകുതിരി വെച്ചിട്ട് സീൽ ചെയ്യാം. എന്നിട്ട് ഒരു ഐസ്ക്രീം കപ്പിന്റെ അത്രേ, ഐസ്ക്രീം സ്പൂണിന്റെ അത്രേ, ഒരു ഐസ്ക്രീം സ്പൂൺ എന്ന് പറഞ്ഞാൽ കുട്ടികൾ ഐസ്ക്രീം കഴിക്കുന്ന ഒരു സ്പൂൺ എന്ന് പറഞ്ഞാൽ 3 ഗ്രാം ഉണ്ടാവും. അത്രയും നമ്മൾ ഈ കവറിനകത്തേക്ക് ഇട്ടിട്ട് ആ ഭാഗം മുറിച്ച് അതിന്റെ മറ്റേ അറ്റവും കൂടെ സീൽ ചെയ്യാം. അപ്പൊ ചെറിയൊരു പാക്കറ്റ് കിട്ടും, വളരെ കുഞ്ഞ് ഒരു 1 ഇഞ്ച് പോലെയുള്ള വലിപ്പമുള്ള ഒരു ചെറിയ പാക്കറ്റ് കിട്ടും, പക്ഷെ അതിന്റെ എല്ലാ ഭാഗവും സീൽഡ് ആയിരിക്കും. അതിന് നമ്മൾ അതിന്റെ വശങ്ങള് നമ്മൾ സേഫ്റ്റി പിന്ന് വെച്ച് ചെറിയ ദ്വാരങ്ങൾ ഉണ്ടാക്കി ഓലക്കവിളിനകത്തേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ഇതിനെ നമുക്ക് ഫിപ്രോണിലിനെയും ഫെർട്ടേറേനെയും ഇങ്ങനെ ചെറിയ പാക്കറ്റ് ആക്കിയിട്ടും വെച്ചു കൊടുക്കാം. പക്ഷെ എന്തായാലും നമുക്ക് കൈയെത്താവുന്ന ദൂരത്തോളം, തെങ്ങ് ഒരുപാട് വലുതാകുമ്പോൾ നിങ്ങൾ വർഷത്തിൽ ഒരിക്കൽ മണ്ട ക്ലീൻ ചെയ്ത് വേപ്പം പിണ്ണാക്കും മണലും ഇട്ട് കൊടുത്താൽ മതി. പക്ഷെ ഒരു ഏകദേശം 5 വർഷം 6 വർഷം വരെ നമുക്ക് താഴേന്ന് നമുക്കൊരു എണി വെച്ചോ അങ്ങനെ താഴേന്ന് ചെയ്യാവുന്ന അത്രയും കാലം ഈ 4 മാസത്തിലൊരിക്കൽ എന്തെങ്കിലും ഒരു ഈ ഇതുപോലെ ഏതെങ്കിലും ഒരു കാര്യം ഓലക്കവിളിൽ ചെയ്തു കൊടുക്കണം.
പിന്നെ വേറെ ഒരു പ്രധാന പ്രശ്നം എന്താ വെച്ചാൽ നമുക്ക് കൊമ്പൻ ജെല്ലി വരുന്നത് അതിന്റെ പുഴുക്കള് അവിടെ വളരാനിടയുള്ള സ്ഥലങ്ങളുണ്ടോ നോക്കണം. കുണ്ടളപ്പുഴും ചാണകപ്പുഴും എന്നൊക്കെ പറഞ്ഞ് കാണുന്ന പുഴുക്കളാണ്, അതാണ്. അപ്പൊ അങ്ങനത്തെ സ്ഥലങ്ങള് ഈ പുഴുവിനെ നശിപ്പിക്കാനുള്ള ഒരു മെറ്ററൈസിയം എന്ന് പറഞ്ഞ കുമിള് വാങ്ങിക്കാൻ കിട്ടും. അത് അത് വാങ്ങിച്ചിട്ട് ഈ ചാണകക്കുഴിയിലോ കമ്പോസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ കമ്പോസ്റ്റ് കുഴിയിലൊക്കെ ഒഴിച്ചു കൊടുക്കണം. പിന്നെ ചുമന്ന ചെല്ലിയുടെ കാര്യമാണെങ്കിൽ ചുമന്ന ചെല്ലി വരുന്നതാണ് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത്. അതായത് അതിന്റെ പ്രധാന ലക്ഷണങ്ങൾ എല്ലാം എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ ഉടനെ മരുന്ന് ചെയ്യണം. ഇപ്പൊ ലക്ഷണം എന്ന് പറഞ്ഞാല് നാമ്പോല മാത്രം ആടി നിൽക്കുന്ന പോലെ ഉണ്ടാവും. ചിലപ്പോ ഇടയ്ക്കുള്ള ഓല മഞ്ഞളിച്ച് ഒടിഞ്ഞു തൂങ്ങി, കൊലയൊക്കെ ഇടയ്ക്കൊരെണ്ണം ഒടിഞ്ഞു തൂങ്ങി നിൽക്കുന്നുണ്ടാവും. പിന്നെ മിക്കവാറും കാണുന്ന തടിയിൽ എവിടെയെങ്കിലും ചെറിയ ദ്വാരത്തിൽ കൂടെ ബ്രൗൺ നിറത്തിൽ ഇങ്ങനെ വെള്ളം പോലെ ഒലിച്ചു വരുന്നുണ്ടാവും. ഇതുപോലെ കുറെ ലക്ഷണങ്ങളുണ്ട്. പിന്നെ ഏറ്റവും പുറത്തുള്ള ഓലമടലിനൊരു വിള്ളലുണ്ടാവും. ഇപ്പൊ നേരത്തെ ജീന പറഞ്ഞ പോലെ ഈ കൽപ്പ ഡൗൺലോഡ് ചെയ്താൽ ഈ വിവരങ്ങളൊക്കെ അതിനകത്തുണ്ട്. അപ്പൊ ഇതിനായിട്ട് നമ്മൾ ഇപ്പൊ റെക്കമെൻഡ് ചെയ്യുന്ന മരുന്ന് ഇമിഡാക്ലോർപ്രിഡ് എന്ന് പറഞ്ഞ മരുന്നാണ്. ഇമിഡാക്ലോർപ്രിഡ് IMIDACLORPRID ആ മരുന്ന് 1 മില്ലി മരുന്ന് മാത്രം, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. 1 മില്ലി മരുന്ന് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ടാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇപ്പൊ കടയിൽ പോവുകയാണെങ്കിൽ ഇമിഡാക്ലോർപ്രിഡ് എന്ന് പറയുമ്പോൾ കോൺഫിഡോർ കിട്ടും, അല്ലെങ്കിൽ ടാറ്റ ഇമിഡ കിട്ടും, അങ്ങനെ കുറെ മരുന്നുകളുണ്ട്. പക്ഷെ അതിന്റെ ആ കണ്ടന്റ് ഇമിഡാക്ലോർപ്രിഡ് ആയിരിക്കണം. 1 മില്ലി മരുന്ന് മാത്രമേ ഉപയോഗിക്കാവൂ. 1 മില്ലി അത്ര കുറവ് ക്വാണ്ടിറ്റിയാണ്. 1 ലിറ്റർ വെള്ളം, അതായത് പുതിയ ജനറേഷൻ മരുന്നാണ്, 1 ലിറ്റർ വെള്ളത്തിലേക്ക് 1 മില്ലി. അത് ഏത് ഭാഗത്ത് കൂടെയാണോ ചെല്ലി നിങ്ങൾക്ക് കയറിയതായിട്ടുള്ള സംശയമുള്ളത് ആ ഭാഗത്ത് കൂടെ ഒഴിച്ചു കൊടുക്കണം. പിന്നെ ഏറ്റവും പ്രധാനമായിട്ടൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഒരു തെങ്ങ് ഇപ്പൊ ചെല്ലി ചുമന്ന ചെല്ലി വന്ന് മണ്ട മറിഞ്ഞ് അല്ലെങ്കിൽ താഴെ നിന്നെങ്ങ് മറിഞ്ഞ് വീണു പോയിട്ടുണ്ടെങ്കിൽ ആ തെങ്ങിന്ന് നമ്മൾ ആ തെങ്ങിനെ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനെ രക്ഷപ്പെടുത്താൻ പറ്റില്ല, പക്ഷെ അതിൽ മരുന്നൊഴിക്കണം. പിന്നെ അത് കൂടാണ്ട് അതിനെ വെട്ടി കഴിയുന്നത്ര വെട്ടിപ്പൊളർന്ന് പുഴുക്കളേനും ചെല്ലിനെയും അതിന്റെ സമാധി ദിശയെല്ലാം കളയണം. അങ്ങനെ നമ്മൾ അതിനെ ചെയ്യാത്ത പക്ഷം അടുത്ത വർഷത്തേക്ക് 5 തെങ്ങുകൾക്കെങ്കിലും ഈ ചെല്ലി വരും. അപ്പൊ നമ്മൾ ഏറ്റവും മനസ്സിലാക്കേണ്ട കാര്യം ഈ ചെല്ലി വളർന്നു വരുന്നത് ഈ പോയ തെങ്ങിൽ നിന്നാണ്. അപ്പൊ ആ തെങ്ങിനെ പ്രോപ്പറായിട്ട് നശിപ്പിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഈ കറുത്ത ചെല്ലിക്ക് എതിരായിട്ട് ഈ ഓലക്കവിളിൽ 4 മാസത്തിലൊരിക്കലും നമ്മൾ എന്തെങ്കിലും മരുന്നിടുന്നത് ചുമന്ന ചെല്ലിനെ അകറ്റി നിർത്തും. പിന്നെ നേരത്തെ ഡോക്ടർ കലാവതി പറഞ്ഞ പോലെ നമ്മൾ ഓലമടൽ വെട്ടേണ്ട അവസരത്തിൽ, ഓലമടൽ അങ്ങനെ എന്തെങ്കിലും കാരണം കൊണ്ട് തൈത്തെങ്ങിന്റെ ആണെങ്കിലും വലുതിന്റെ ആണെങ്കിലും വെട്ടുമ്പോൾ 1 മീറ്ററെങ്കിലും മടല് തെങ്ങിലേക്ക് നിൽക്കണം. അതായത് ഓലക്കാൽ സ്പ്ലിറ്റ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ നമുക്ക് ഒരു നമ്മുടെ വാക്കത്തി ഇങ്ങനെ കത്തി കുറച്ചൊന്ന് നീട്ടി കൈ നീട്ടി അങ്ങ് വെട്ടിയാൽ മതി. അപ്പം നമുക്ക് ആ മടലിന്റെ ഭാഗം തെങ്ങിന്റെ തടിയിലേക്ക് നിൽക്കണം. അതിന്റെ പ്രധാന കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ ഈ വെട്ടിയിട്ടുണ്ടാകുന്ന മുറിവിൽ വന്ന് ചുമന്ന ചെല്ലി മുട്ടയിടും. അപ്പൊ നമ്മളൊരു മടൽ വെട്ടുന്നതിന്റെ അറ്റത്തും ഇത് മുട്ടയിടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനത്തെ സമയത്താണെങ്കിൽ ഈ മുട്ടയിട്ടാൽ പോലും ആ മുട്ട വിരിഞ്ഞു വരുന്ന പുഴുക്കള് തെങ്ങിന്റെ തടിയിൽ എത്തുമ്പോഴേക്ക് ഈ മടല് ഉണങ്ങിപ്പോവും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രത്യേകമായിട്ട് തോട്ടത്തിന്റെ ശുചിത്വമാണ് അതിന് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. ഈ ഈ കൽപ്പയിലകത്ത് പിന്നെ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. സമയം കുറവായതുകൊണ്ട് ഇങ്ങനെ ഓരോന്നിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയാൻ സമയം കിട്ടുന്നില്ല. ഇനി വേണമെങ്കിൽ നിങ്ങളെ CPCR നമ്പർ നേരത്തെ ജീന പറഞ്ഞല്ലോ, 2444160. ആ അപ്പൊ അതിലേക്ക് വിളിച്ചിട്ട് കണക്ട് ചെയ്യാൻ പറഞ്ഞാല് ഓരോരുത്തർക്ക് പേഴ്സണലായിട്ട് കൂടുതൽ സംശയം ഉണ്ടെങ്കിലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. കാരണം ഒരുപാട് ആൾക്കാരുള്ളത് കൊണ്ട് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും. ഞാനൊരു കൊറേ സമയം ഞാൻ തന്നെ ആയിട്ട് എടുക്കുന്നില്ല. നിങ്ങക്ക് സംശയം ഉണ്ടെങ്കിൽ പിന്നെയും ചോദിക്കാം. എല്ലാ കൃഷിഭവനിലും അവൈലബിൾ ആണോ, അതിന് വല്ല ചാർജ് ഉണ്ടോ, അതെങ്ങനെയാണ് ഒന്ന് ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞുതരാവോ? അത് കൂടാതെ മാഡം പറഞ്ഞിരുന്നല്ലോ ഏലതിരി തെങ്ങിന് വളം ചെയ്യാൻ വേണ്ടിട്ട് മറ്റേ പൊട്ടാസ്യം ഒക്കെ ഇടുന്ന, അത് നമ്മള് അത് രാസവളത്തിൽ പെടുന്നതല്ലേ അത്? അപ്പൊ നമ്മളത് രാസവളം ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് മണ്ണിന്റെ പോഷകമൂല്യം നഷ്ടപ്പെടുന്നുള്ളൊരു ധാരണ എല്ലാവർക്കും ഉണ്ടായിരുന്നല്ലോ, അതുകൊണ്ടാണ് എല്ലാവരും ജൈവവളം ഉപയോഗിക്കുന്നത്. അതിനെ കുറിച്ചിട്ടൊന്ന് ഒന്ന് പറഞ്ഞുതരാവോ? ഓരോരു സംശയം ഉണ്ടായിരുന്നു നമുക്ക്. തെങ്ങിന്റെ വളപ്രയോഗ ഷെഡ്യൂള് ഞാൻ ആ പ്രസന്റേഷനിൽ കാണിച്ചായിരുന്നല്ലോ. അപ്പോ ഈ
ശരിക്കും വളം ചെയ്തത് കൊണ്ട് തെങ്ങിന്റെ അല്ലെങ്കിൽ മണ്ണിന്റെ പോഷക മൂല്യമോ അല്ലെങ്കിൽ ആരോഗ്യമോ നഷ്ടപ്പെടില്ല. നമ്മൾ എന്തിനാണ് ഈ വളം ചെയ്യുന്നത്? അതായത് വളത്തിൽ കൂടെ ഇപ്പം ഫോർ എക്സാമ്പിള് ഇപ്പം മ്യൂറേറ്റ് ഓഫ് പൊട്ടാഷ് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ പൊട്ടാസ്യം എന്നുള്ള പോഷക മൂലകം മണ്ണിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതെന്ന് പറഞ്ഞാൽ അത് കൊടുക്കുമ്പോൾ ഒരിക്കലും മണ്ണിന്റെ ആരോഗ്യം നഷ്ടപ്പെടുന്നില്ല. പക്ഷെ ഒന്നും നമ്മൾ അധികമായിട്ട് ഇപ്പം കണ്ടമാനം രാസവളങ്ങൾ മാത്രം കൊണ്ടിടുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അവിടെ എന്താണ് അവിടെ മണ്ണിന്റെ ലവണാംശമൊക്കെ കൂടി ചെടികളുടെ വേര് ഭാഗത്ത് നിന്ന് അത് നശിച്ചു പോകാനും അങ്ങനെ അല്ലെങ്കിൽ മണ്ണിന്റെ ഈസി കൂടുവാനും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ? പക്ഷെ മണ്ണ് പരിശോധനയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ വളപ്രയോഗം ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും അത് മണ്ണിന്റെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കില്ല. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംയോജിതമായിട്ട് അതായത് രാസവളങ്ങളും ജൈവവളങ്ങളും അതുപോലെ ജീവാണുക്കളും സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു വളപ്രയോഗ രീതിയാണ് എപ്പോഴും നമ്മൾ ശുപാർശ ചെയ്യുന്നത്. കാര്യം രാസവള കൃഷി എന്ന് പറഞ്ഞാൽ രാസവളം മാത്രമായിട്ടല്ല നമ്മൾ രാസവളങ്ങളും ജൈവവളങ്ങളും എല്ലാം കൂടി ചേർന്നുകൊണ്ടുള്ള ഒരു കൃഷി. എന്നാൽ മാത്രമേ മണ്ണിന്റെ ആരോഗ്യത്തിനെ നമ്മൾ പൂർണ്ണമായിട്ടും പരിപാലിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇപ്പൊ പൊട്ടാഷിന്റെ കാര്യം പറഞ്ഞു. അപ്പോൾ അതിൽ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് തെങ്ങിൽ നിന്നും ഏറ്റവും അധികം നീക്കം ചെയ്യപ്പെടുന്ന മൂലകം എന്ന് പറയുന്നത് പൊട്ടാസ്യം ആണ്. ഇപ്പോൾ ഇവിടെ ഒരു ചാറ്റ് ബോക്സിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായി പൊട്ടാഷ് ഇതിന്റെയൊക്കെ കണ്ടന്റ് ഒക്കെ. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഏകദേശം 60% ഈ മ്യൂറേറ്റ് ഓഫ് പൊട്ടാഷിലും സൾഫേറ്റ് ഓഫ് പൊട്ടാഷിലും ഒക്കെ അടങ്ങിയിരിക്കുന്ന പൊട്ടാസ്യത്തിന്റെ അളവ്. തെങ്ങിന് വേണ്ടുന്നത് 1000 ഗ്രാം അതായത് 1 കിലോ പൊട്ടാസ്യമാണ് പ്രായപൂർത്തിയായ ഒരു തെങ്ങിന് ഒരു വർഷം വേണ്ടുന്ന പൊട്ടാസ്യത്തിന്റെ അളവ്. അപ്പൊ ഇത്രയും പൊട്ടാസ്യം കൊടുക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇനിയും മ്യൂറേറ്റ് ഓഫ് പൊട്ടാഷ് അല്ലെങ്കിൽ സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് കൊടുത്താൽ മാത്രമേ നമുക്കത് കിട്ടുള്ളൂ. കാരണം ചാണകത്തിൽ കൂടിയൊക്കെ ആണെങ്കിൽ പരമാവധി നമുക്കൊരു 1.2% മാക്സിമം എത്രയും അതായത് 100 ഗ്രാം എടുത്താൽ അതിൽ 1.2 ഗ്രാം ആണ് അതിനകത്ത് പൊട്ടാസ്യത്തിന്റെ അളവ്. അപ്പൊ നമുക്ക് വേണ്ടുന്ന അളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 കിലോ പൊട്ടാസ്യമാണ് വേണ്ടത്. അപ്പൊ അത്രയും നമുക്ക് ജൈവവളം ചേർത്ത് നമുക്ക് പൊട്ടാസ്യത്തിനെ മാറ്റാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പം ജൈവ കൃഷി മാത്രം താല്പര്യപ്പെടുന്നവരാണെങ്കിൽ അവർക്ക് സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അല്ലാത്തവർക്ക് മ്യൂറേറ്റ് ഓഫ് പൊട്ടാഷ് ചേർത്ത് കൊടുക്കാം. സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് ആണ് കുറച്ചും കൂടെ കോസ്റ്റ്ലിയാണ്. അപ്പോൾ അതാണ് അതിന്റെ വ്യത്യാസം. അപ്പം ശരിക്കും രാസവളങ്ങൾ എന്ന് പറഞ്ഞാൽ ആവശ്യാനുസരണം ജൈവവളവും കൂടെ ചേർത്ത് മണ്ണിന്റെ ആരോഗ്യത്തെ നമുക്ക് സംരക്ഷിക്കാം. മണ്ണ് പരിശോധനയെ കുറിച്ച് പറഞ്ഞില്ല, എല്ലാ കൃഷിഭവനിലും അത് അവൈലബിൾ ആണോ എന്നൊന്ന് പറഞ്ഞുതരാമോ? അത് തീർച്ചയായിട്ടും കൃഷിഭവനില് എല്ലായിടത്തും അത് സൗകര്യമുണ്ട്. കാര്യം കൃഷിഭവനിലല്ല ഈ പരിശോധന ചെയ്യുന്നത്. കൃഷിഭവനുകള് മണ്ണ് പരിശോധന ലാബുകളിൽ നിങ്ങൾ കർഷകരിൽ നിന്നും ശേഖരിക്കുന്ന മണ്ണ് സാമ്പിളുകള് മണ്ണ് പരിശോധന ലാബുകളിൽ എത്തിച്ചാണ് പരിശോധന ചെയ്യുന്നത്. അതെല്ലാ കൃഷിഭവനിലും നിങ്ങളുടെ പഞ്ചായത്തിലെ കൃഷിഭവനുമായിട്ട് ബന്ധപ്പെട്ട തീർച്ചയായിട്ടും അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി. ഈ പി എച്ച് ബൂസ്റ്റർ എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ മാഡം. ഹലോ ഹലോ ഹലോ, കേക്കാവോ? പി എച്ച് ബൂസ്റ്റർ എന്ന് പറയുന്ന സംഭവം ഇപ്പൊ പറയുന്നുണ്ട് പച്ചക്കക്കാടെ പൊടി. ഈ പച്ചക്കക്കാടെ പൊടി ഒരു ഒരു തെങ്ങിന് എത്ര കിലോ ഇടേണ്ടി വരും നമ്മൾ അതിന് ബൂസ്റ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പി എച്ചിന്റെ? ഹലോ, കേൾക്കുന്നുണ്ടോ? അപ്പം ഈ എനിക്ക് ആ പി എച്ച് ബൂസ്റ്റർ ആ ഇതിനെ കുറിച്ച് എനിക്ക് അറിയില്ല. പക്ഷെ സാധാരണഗതിയിൽ നമ്മളിപ്പം 1 കിലോ കുമ്മായമോ ഡോളോമൈറ്റോ ഇടുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് മണ്ണിന്റെ പി എച്ച് അനുസരിച്ചിട്ടാണ് ആ ഒരു കണക്ക് കണ്ടുപിടിക്കുന്നത്. അതായത് നമ്മുടെ മണ്ണിന്റെ പി എച്ച് അനുസരിച്ച് അതിനെ വളരെ വിവിധ രീതിയിൽ തരംതിരിക്കുക. അതായത് കഠിനാമ്ലത്വം, മോഡറേറ്റ് അസിഡിക്, അങ്ങനെ അങ്ങനെ ഒരു ഗ്രേഡ് ഉണ്ട്. ആ ഗ്രേഡ് അനുസരിച്ചിട്ടാണ് ഇത്ര ടൺ ഓഫ് കക്ക ഇടുന്നത്. അപ്പൊ ആ കക്കയ്ക്ക് അതായത് കാൽസ്യം കാർബണേറ്റ് ആണ് കുമ്മായം എന്ന് പറയുന്നത്. അപ്പൊ ആ കാൽസ്യം കാർബണേറ്റ് ഇക്വലന്റ് ആയിട്ട് നമ്മൾ കൊടുക്കുന്ന കുമ്മായ വസ്തു നമ്മൾ കൊടുക്കുന്ന വെച്ചാൽ നീറ്റ് കക്കയാണ്. അതായത് നീ കക്കയെ നീട്ടിയിട്ടെടുക്കുന്ന, അതായത് അതിൽ നിന്നുള്ള കാർബൺ ഡയോക്സൈഡ് പോയി കഴിയുമ്പോൾ കാൽഷ്യം ഓക്സൈഡ് ഫോമിൽ കിട്ടുന്നതാണ് നീറ്റ് കക്ക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡോളോമൈറ്റ്. അപ്പൊ ഇത് കുമ്മായത്തിന് ഇക്വലന്റ് എത്രയാണോ അതനുസരിച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള കണക്കനുസരിച്ചിട്ടാണ് നമ്മുടെ കേരളത്തിന്റെ മണ്ണിൽ ഇവ വളരുന്നതിന് ഏകദേശം 1 കിലോ കുമ്മായമോ ഡോളോമൈറ്റോ ചേർത്ത് കൊടുക്കണം എന്ന് പറയുന്നത്.
പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം നമ്മുടെ ഐഎഎസ്ആറിന്റെ ഒരു ക്ലാസ്സിൽ ഇതുപോലെ തെങ്ങ് സംരക്ഷണ കേന്ദ്രത്തിൽ ഇതിങ്ങനെ സംസാരിച്ചായിരുന്നു. അന്ന് എനിക്ക് വ്യക്തമായ മറുപടി കിട്ടിയില്ലായിരുന്നു എത്ര കിലോ ഒരു തെങ്ങിന് അല്ലെങ്കിൽ ഒരു തെങ്ങിന്റെ തടത്തിൽ എത്ര കിലോ ഇത് ഇട്ട് കൊടുക്കണം എന്ന് പറഞ്ഞതിനോട് പറ്റിയുള്ള ഒരു മറുപടി കിട്ടിയില്ലായിരുന്നു. ഞാൻ ചോദിച്ചത് അവർ പി എച്ച് ബൂസ്റ്റർ ഉപയോഗിക്കാൻ പറഞ്ഞു. പി എച്ച് കുറഞ്ഞു കഴിഞ്ഞാൽ കുമ്മായത്തിനെക്കാട്ടിലും ഉപരിയായിട്ട് നല്ലതാണ് ഈ പച്ചക്കക്കയുടെ പൊടി ചേർത്ത് കൊടുക്കുന്നതെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് ചോദിച്ചാണ് മാഡം. ഇത്തരത്തിലാണ് അതിന്റെ കണക്ക് എടുക്കുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മണ്ണിന്റെ പി എച്ചിന്റെ അളവ് അനുസരിച്ച് 1 കിലോഗ്രാം മതിയാവും. 1 കിലോഗ്രാം കുമ്മായമോ ഡോളോമൈറ്റോ ചേർത്ത് കൊടുക്കാം. ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ മാഡം, ഈ മൺ ഈ തെങ്ങിന്റെ ചെറിയ തെങ്ങിന്റെയും വലിയ തെങ്ങിന്റെയും ഒക്കെ നന ക്രമങ്ങൾ എങ്ങനെയാ? നന ആഴ്ച ഒരിക്കലോ മതിയോ അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടും? നനയ്ക്കുന്നതേ നമ്മുടെ അവിടെ ആ വെള്ളക്കെട്ടുള്ളതുകൊണ്ട് അല്ലേ ഒന്നുകൂടെ ഒന്ന് ക്ലിയർ ചെയ്ത് കുറച്ച് സംഗതികളൊക്കെ അവിടെ കൊണ്ട് നടാമായിരുന്നു നമുക്ക്. നമ്മുടെ ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ഹലോ ഹലോ ഹലോ. അല്ല ഇപ്പൊ 4 സൈഡും വേലി അല്ല മതിലായി. ഇനി വേലി കെട്ടണം അല്ല ഗേറ്റ് കൂടെ ഇടണം നോക്കാം. നോക്കട്ടെ ഞാൻ പൈസ കുറച്ച് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ. ഹലോ 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 കേൾക്കാൻ സർ കേൾക്കാം അല്ലേ. ഈ നമ്മുടെ വളപ്രയോഗത്തിനുള്ള ഒരു ഷെഡ്യൂൾ പറഞ്ഞല്ലോ, മഴക്കാലത്തിന് മുമ്പ് മൺസൂണിന് മുമ്പൊക്കെ ചെയ്യേണ്ട കാര്യം. ഇപ്പൊ ഡ്രിപ്പ് ഇറിഗേഷനുള്ള തോട്ടങ്ങളില് അത് ബാധകമല്ലല്ലോ. ആ സർ, ഞാന് പാത്തോളജിയുടെ സയന്റിസ്റ്റ് ആണ്. മറ്റെടുത്ത് കണക്ഷൻ എന്തോ പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നു ജീന മാഡത്തിന്റെ. പക്ഷെ ഡ്രിപ്പ് ഇറിഗേഷന് നമുക്ക് നമ്മൾ പറയുന്നത് നമ്മൾ 2 പ്രാവശ്യമായിട്ട് വളമിടുക എന്ന് പറയുന്നത് നമ്മുടെ മഴയെ അടിസ്ഥാനമാക്കിയാണ് പറയുന്നത്. നമുക്ക് എത്രത്തോളം തവണകളായി കൊടുക്കാൻ പറ്റുന്നോ അത്രയും നല്ലതാണ്. എത്രയും സ്പ്ലിറ്റ് ഡോസ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്നോ അത്രയും നല്ലതാണ്. ഈവൻ നമ്മൾ പറയുന്നുണ്ട് നമുക്ക് ഡ്രിപ്പ് ഇറിഗേഷൻ അത് ഫെർട്ടിലൈസർ ആ ഫെർട്ടിലൈസർ അതിന്റെ കൂടെ കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ അതിനൊരു സംവിധാനം കൂടെ ഉണ്ട്, അതും നല്ലതാണ് സർ. ഫെറ്റിഗേഷൻ നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ വേറൊരു ചോദ്യം ഉള്ളത്, ഈ നമ്മുടെ സോയിൽ ടെസ്റ്റിങ്ങിന് കൃഷിഭവൻ വഴി നമുക്ക് സാമ്പിള് കൊടുക്കാമെന്ന് പറഞ്ഞല്ലോ. പലപ്പോഴും നമുക്ക് സമയാധിഷ്ഠിതമായിട്ട് അതിന്റെ റിസൾട്ട് കിട്ടാറില്ല. അതുകൊണ്ട് ഇപ്പോ കർഷകര് അവരുടെ ഇനിഷ്യേറ്റീവില് നേരിട്ട് CPCRA കൊണ്ടുവന്നാൽ ടെസ്റ്റ് ചെയ്ത് കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടോ? നമ്മുടെ ഇവിടെ ഒരു കൃഷി വിജ്ഞാന കേന്ദ്രം ഉണ്ട് സർ, ആലപ്പുഴ ജില്ലയിലുള്ളവർക്ക്. എല്ലാ ജില്ലയിലും അതേപോലെ ഒരു KVK ഉണ്ട്, അവിടെ ചെയ്യാൻ പറ്റും. പക്ഷേ ഈ കൃഷിഭവനില് നമുക്ക് കിട്ടും സർ, അത് സമയത്ത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എല്ലാ നമുക്കൊരു ഡിസ്ട്രിക്ട് സോയിൽ ടെസ്റ്റിംഗ് ലബോറട്ടറി ഉണ്ട്, അവിടെ നമുക്ക് പരിശോധനയുടെ റിസൾട്ട് കിട്ടാറുണ്ട് സർ. അതുപോലെ തന്നെ ആശ്രയക്കാർക്ക് ഇവിടെ KVK കൊണ്ട് കൊടുത്താൽ അവര് കുറച്ചൊരു ചെറിയ തുക അടക്കേണ്ടി വരും. ഹലോ, എറണാകുളം ജില്ലയിൽ വൈറ്റില നെട്ടൂർ RITTCയുടെ കീഴില് മണ്ണ് പരിശോധനാ കേന്ദ്രമുണ്ട്, അവിടെ പരിശോധന. പിന്നെ കൃഷിഭവൻ വഴി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ നമ്മുടെ കൃഷിഭവന്റെ കാര്യങ്ങളെ കുറിച്ചൊക്കെ. അതിലുപരിയായിട്ട് നമ്മള് കർഷകര് നമ്മളുടെ ആവശ്യങ്ങൾ നമ്മൾ സ്വയം തന്നെ നിർവഹിച്ചോളുക എന്നുള്ളതാണ് പുതിയ കൃഷിഭവന്റെ നിയമങ്ങളൊക്കെ. അപ്പൊ നമ്മളുടെ മണ്ണ് പരിശോധിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്വന്തം ചെലവില് നമ്മൾ കൊണ്ടുപോയിട്ട് പരിശോധിച്ച് ആവശ്യകരമായിട്ടുള്ള ഇതുപോലെ മാടത്തിനെ പോലുള്ള നല്ലവരുടെ ഇൻസ്ട്രക്ഷൻസുകൾ കേട്ട് നമ്മൾ കൃഷി ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ ലക്ഷ്യം. കാരണം പല കൃഷിഭവനിൽ നിന്നും പല അനുഭവം കിട്ടി എന്നുള്ള ഒരു വ്യക്തി എന്നുള്ള അറിഞ്ഞവരാണ്. പിന്നെ പ്രശ്നം എന്ന് പറയുന്നത്
അതിലുള്ളത് കൃഷിഭവന്റെ ഒരു വീഴ്ചയായിട്ടല്ല അത്. കാര്യം എന്ന് പറഞ്ഞാലോ ജില്ലാ ആസ്ഥാനത്താണല്ലോ സോയിൽ ടെസ്റ്റിംഗ് ലാബ് ഉള്ളത്. ഞാൻ ഒരു വാസ്തവം പറഞ്ഞു എന്നുള്ളതേ ഉള്ളതില്. വണ്ടിയെടുക്കാൻ വരുന്നത് ആ പറഞ്ഞതിലേക്ക് വരുന്നത് മാഡം കൃഷിഭവനിലെ കാര്യം പറഞ്ഞതിന്റെ കാര്യം മണ്ണ് ടെസ്റ്റിങ്ങിന്റെ മാത്രമല്ല പല കാര്യങ്ങളിലേക്ക് നമ്മൾ അവരുടെ അപ്രോച്ച് ചെയ്യുമ്പോൾ അവിടുന്ന് കിട്ടുന്ന സമീപന രീതികൾ കൊണ്ട് പല കർഷകരെയും മനം മടിപ്പിക്കുന്ന തരത്തിലുള്ള രീതികൾ ഇതിലിരിക്കുന്ന ഓരോ കർഷകരുടെ അടുത്ത് ആത്മപരിശോധന നടത്തിക്കഴിഞ്ഞാൽ അവർ പറയും എന്താണെന്നുള്ള അനുഭവം. കാരണം ആ ഒരു വ്യക്തിപരമായിട്ടുള്ള എന്റെ വ്യക്തിപരമായ അഭിപ്രായമല്ല ഞാൻ പറയുന്നത്, ആ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞത് കൃഷിഭവനെക്കാട്ടി നല്ലത് നമ്മൾ നമ്മളുടെ മണ്ണ് പരിശോധിക്കാനാണെന്നുണ്ട്. ഇപ്പൊ പി എച്ച് ബൂസ്റ്റർ എന്ന് പറയുന്നത് പി എച്ച് ടെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മളുടെ ടെസ്റ്റിംഗ് മീറ്റർ മേടിക്കാൻ കിട്ടും. ഒരു 1000-1500 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പി എച്ച് മീറ്റർ മേടിക്കാൻ കിട്ടും. ഇനി അഥവാ അതൊന്നും അല്ല എന്നുണ്ടെങ്കിൽ ആലപ്പുഴ പരിസരത്തുള്ള തൊട്ടടുത്ത അരൂർ അല്ലെങ്കിൽ ആ മേഖലകളിലുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ RITTC വയറ്റില വയറ്റിലെ വന്നു കഴിഞ്ഞാൽ നെട്ടൂരുണ്ട് ഇതിന്റെ ഇത്. ഞാൻ കൃഷി രംഗത്ത് നിൽക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ, എന്റെ അനുഭവങ്ങൾ ഞാൻ പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ. മാഡം, അദ്ദേഹം പറഞ്ഞതിനോട് ശരിക്കും യോജിക്കുകയാണ്. നമ്മൾ ആ ഒരു സിസ്റ്റത്തിനെ പറ്റിയല്ല സാറേ, ഇപ്പൊ നമുക്ക് തെങ്ങ് കൃഷിയുടെ കാര്യങ്ങളെ പറ്റി നോക്കാം. എന്തായാലും ഇപ്പൊ ഞങ്ങൾക്ക് അതിനകത്തൊന്നും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ഈ സൾഫർ മാംഗനീസിന്റെയും മഗ്നീഷ്യത്തിന്റെയും അതുപോലെ ബോറോണിന്റെ ഒക്കെ ഡെഫിഷ്യൻസി അറിയുന്നതിന് വേണ്ടിയിട്ട് ഒരു മൊബൈൽ ആപ്പ് പ്ലാനിംഗ് ബോർഡാണോ ആരോ പോപ്പുലറൈസ് ചെയ്തിട്ട് അത് നമുക്ക് വാട്സപ്പിൽ കൂടെ ഒക്കെ കിട്ടിയിരുന്നു, അത് എത്രത്തോളം നമുക്ക് ക്രെഡിബിൾ ആണത്? അതായത് ഒരു വാട്സപ്പില് ഞാൻ കണ്ട ഒന്നാണ്, ഒരു ആപ്പ് മൊബൈൽ ആപ്പാണ്. നമ്മള് നമ്മുടെ പുരയിടത്തിന്റെ നടുഭാഗത്ത് നിന്ന് ആപ്പ് ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പ്ലോട്ടിലുള്ള ബേസിക് എലിമെന്റ്സിന്റെ ഡെഫിഷ്യൻസിയും കാര്യങ്ങളും ഒക്കെ അറിയാൻ പറ്റും. നിങ്ങള് ഹലോ, ആ പറഞ്ഞോ. ഇടയ്ക്ക് വോയിസ് മുറിയുന്നുണ്ട്, ഇടയ്ക്ക് വോയിസ് മുറിയുന്നുണ്ട്. നിങ്ങൾ ഈകൽപ്പയെ കുറിച്ചാണോ സാറേ ചോദിക്കുന്നത്? ഓ ശരി ശരി ശരി, ഓക്കെ. ഹലോ, മനസ്സിൽ സാറ് പറഞ്ഞ എന്താ വെച്ചാല് ഒരു മൊബൈൽ ആപ്പ് സാറ് വാട്സാപ്പിൽ കൂടെ കണ്ടു, അത് നമ്മുടെ പുരയിടത്തിന്റെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ചെന്നാല് ആ പുരയിടത്തിലുള്ള മൂലകങ്ങളുടെ അഭാവം അല്ലെങ്കിൽ അതിന്റെ അവൈലബിലിറ്റിയെ പറ്റി ആ ആപ്പ് വഴി നമുക്ക് മൊബൈലില് ഇൻഫർമേഷൻ കിട്ടും. അതിനെ പറ്റി നിങ്ങൾക്ക് അറിയാവോന്നാണ് സാറ്. ആ ആപ്പിന്റെ വേറെ ഡീറ്റെയിൽസ് എന്തെങ്കിലും പറയാൻ പറ്റുമോ സാറ്? അങ്ങനെ കലാവതി മാഡത്തിന് ഞാൻ ഷെയർ ചെയ്യാം. ഓക്കെ സാർ, ഓക്കെ സാർ, നമുക്ക് നോക്കാം സാർ അതിനകത്ത് എന്താണെന്നുള്ളത്. ഇവിടെ വേറൊരു ക്വസ്റ്റ്യൻ ഞാൻ കണ്ടു ചാറ്റ് ബോക്സില്, അതായത് ഈ റെഡ് ഫാം ഇവിൾ ഇൻഫെസ്റ്റേഷൻ ഹൈബ്രിഡ് ഡ്വാർഫ് വെറൈറ്റീസിലാണ് കൂടുതൽ കാണുന്നത്, അത് എന്തുകൊണ്ടാണെന്നുള്ളത്. അത് കുറെ റീസൺസ് ഉണ്ട്. ഒന്നാമത് ഹൈബ്രിഡ് ഡ്വാർഫ് വെറൈറ്റികളുടെ ഓലകളും എല്ലാം കുറച്ചും കൂടെ സോഫ്റ്റ് ആണ്. നമ്മുടെ നാടൻ WCT ഇനത്തിനെ അപേക്ഷിച്ച് ഹൈബ്രിഡ്സിനും ഡ്വാർഫിന്റെ ഒക്കെ കുറച്ചും കൂടെ സ്വീറ്റ് ആണ്, സോഫ്റ്റ് ആണ്. പക്ഷെ അത് മാത്രല്ല കാരണം, അതുകൊണ്ട് തന്നെ നമ്മൾ എന്തെങ്കിലും ചെറിയ കൾച്ചറൽ ഓപ്പറേഷൻസ് ചെയ്യുമ്പോഴൊക്കെ അതിന്റെ പിന്നെ ഓല ഒടിയാനോ തമ്മിൽ ഒരസാനോ അത് അങ്ങനത്തെ നമ്മൾ കൃഷി ചെയ്യാൻ പോകുമ്പോ നമ്മൾ മിനിമം ഡോർഫിനാണെങ്കിൽ പോലും 7 മീറ്ററെങ്കിലും ദൂരം വെക്കണം രണ്ട് തെങ്ങുകൾ തമ്മിലുള്ള അകലം. അല്ലെങ്കിൽ ഈ ഓലകൾ പരസ്പരം ഒരഞ്ഞുണ്ടാകുന്ന ഈ പിന്നെ തെങ്ങിൽ നിന്നുണ്ടാകുന്ന ഒരു മണമാണ്, മുറിപ്പാടിൽ നിന്നുണ്ടാകുന്ന മണമാണ് ചുമന്ന ജെല്ലിനെ ആകർഷിക്കുന്നത്. അപ്പൊ അടുത്തടുത്ത് വെച്ചിട്ട് അതിൽ നിന്ന് എന്തെങ്കിലും മുറിപ്പാടിൽ നിന്നുണ്ടാകുന്ന മണങ്ങളും കൂടുതൽ ആകർഷിക്കാം. പിന്നെ എന്ന് പറഞ്ഞാൽ ഇത് നേരത്തെ കായ്ക്കുന്നതാണ് നമുക്കറിയാം. അപ്പൊ ഈ പിന്നെ അതിന്റെ ആ ട്രങ്ക് റീജിയൻ, അതായത് ഈ പൂങ്കുലകൾ വരുന്ന ഭാഗത്ത് ഉണ്ടാകുന്ന എന്തെങ്കിലും കറുത്ത ജെല്ലി ഉണ്ടാക്കുന്ന മുറിവോ അങ്ങനെ അല്ലെങ്കിൽ അവർ പൂങ്കുല തന്നെ പൊട്ടി വരുമ്പോ ഉണ്ടാകുന്ന ഒരു 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 സ്മെല്ല്, അതും നമുക്ക് ആ ഒരു ചെല്ലിനെ ആകർഷിക്കാം. അതായത് നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഡ്വാർഫോ ഹൈബ്രിഡോ കൃഷി ചെയ്യുകയാണെങ്കിൽ ചെല്ലിയുടെ കാര്യത്തിൽ വളരെ വളരെ കൂടുതൽ നാടൻ ഇനങ്ങളെക്കാളും വളരെ കൂടുതൽ ശ്രദ്ധ വേണ്ടി വരും. മാഡം, ഈ ഓലയുടെ അടിയിലൊക്കെ വെള്ളപ്രാണി കാണുന്നുണ്ട്, അതിനെന്താ ചെയ്യേണ്ടത്?
അത് നമ്മൾ വെള്ളിച്ച എന്ന് പറഞ്ഞ ഇപ്പൊ നമുക്ക് ഏകദേശം ഒരു 2016 ഇവിടെ എത്തിയ ഒരു വിദേശ കീടമാണ്. അത് വെള്ളിച്ച എന്നാണ് അതിനെ പറയുന്നത്. ആക്ച്വലി അതൊരു ഈച്ചയൊന്നും അല്ല, പക്ഷെ അതിന് അങ്ങനെ ഒരു പേര്, നീരൂറ്റി കുടിക്കുന്ന ഒരു പ്രാണിയാണ് അത്. അത് പിന്നെ തെങ്ങിന്റെ ഓലയുടെ അടിഭാഗത്തിരുന്ന് അതിങ്ങനെ കൂട്ടം കൂട്ടായിട്ട് ഒരു കോളനി എന്ന് പറഞ്ഞാൽ കുറെ പ്രാണികൾ ഉണ്ടാവും, നീരൂറ്റി കുടിക്കും. അപ്പൊ അതിന്റെ ശരീരത്തിലേക്ക് കുറെ വെള്ളം വന്നു കഴിയുമ്പോൾ ഈ ശരീരത്തിൽ അധികമാവുന്ന വെള്ളം ശരീരത്തിനകത്ത് കയറി കഴിഞ്ഞാൽ അത് പുറത്തേക്ക് വിസർജിക്കുകയും ചെയ്യും. അപ്പൊ ആ പുറത്തേക്ക് വരുന്ന വെള്ളം താഴെയുള്ള ഓലമടലിന്റെ പുറംഭാഗത്ത് കൊള്ളുമ്പോൾ അതിലൊരു പൂപ്പലും കാണാറുണ്ട്. അങ്ങനത്തെ തെങ്ങുകളിൽ നിങ്ങൾ ഒരു കരിമ്പൂപ്പൽ എന്ന് പറഞ്ഞിട്ട് ഓലയുടെ മുകൾ ഭാഗത്ത് ഒരു കറുത്ത പാടും കാണുന്നുണ്ട്. അപ്പൊ ഇതിനായിട്ട് നമുക്ക് ചെയ്യേണ്ടത്, നമുക്ക് ഒരിക്കലും രാസ കീടനാശിനി പ്രയോഗിക്കരുത്. അതായത് ഈ പ്രാണി 2016 വന്ന് ഇപ്പൊ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ തന്നെ അതിനെ നശിപ്പിക്കുന്ന കുറെ പരാദ പ്രാണികളും പിന്നെ ചെറിയ വണ്ടുകള്, ചെലന്തികള്, അങ്ങനെ കുറെ പരഭക്ഷികളും ഫീൽഡിൽ ഇപ്പോൾ ഒരുപാടുണ്ട്. അതായത് അതിനെ പ്രകൃതിയാ തന്നെ ഈ മിത്ര കീടങ്ങൾ അതിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ അതിനായിട്ടൊന്നും ഇന്റർഫിയർ ചെയ്യേണ്ട കാര്യമില്ല. അതൊരു സ്ഥലത്ത് വരുമ്പോൾ ആദ്യം കുറച്ച് കൂടുതലായിട്ട് നമുക്ക് തോന്നും, പിന്നെ മഴ വരുമ്പോഴോ അങ്ങനത്തെയുള്ള സിറ്റുവേഷൻസിലെല്ലാം അത് കുറഞ്ഞു വരും. പിന്നെ നിങ്ങളുടെ ഇപ്പൊ വീട്ടിന്റെ അടുത്ത് നിൽക്കുന്ന തെങ്ങ് അല്ലെങ്കിൽ ഡ്വാർഫ് തെങ്ങുകളോ അങ്ങനെ നമുക്ക് ഒന്നോ രണ്ടോ തെങ്ങിലൊക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനെ നശിപ്പിക്കാനായിട്ട് 0.5% വീര്യത്തില് നമുക്ക് വേപ്പെണ്ണ മിശ്രിതം തളിച്ചു കൊടുക്കാം. അപ്പൊ വേപ്പെണ്ണ എന്ന് പറയുമ്പോൾ അതിനെപ്പോഴും നമുക്ക് സോപ്പുമായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം എമൾഷൻ ഉണ്ടാക്കാന്. പക്ഷെ അതൊരു നിർബന്ധമല്ല, അത് നിങ്ങൾ തനിയെ വിട്ടാൽ തന്നെ, നമ്മൾ പല പരീക്ഷണങ്ങളും നടത്തിയിട്ട് നമുക്ക് മനസ്സിലായത് ഒന്നും ചെയ്യാതെ വിട്ടാൽ തന്നെ അത് ഏറ്റവും കുറയും. പിന്നെ വേറെ ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നത്, മഞ്ഞ കളറുള്ള കട്ടിക്കടലാസില്, ഈ പ്രോജക്ട് വർക്കൊക്കെ ചെയ്യുന്ന പോലത്തെ കട്ടിയുള്ള മഞ്ഞ കടലാസില്, മഞ്ഞ കെണി എന്ന് പറയും, കെണിയായിട്ട് വാങ്ങിക്കാൻ കിട്ടും, പക്ഷെ നമുക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അങ്ങനത്തെ കടലാസിന്റെ രണ്ട് ഭാഗത്തും ഗ്രീസോ അല്ലെങ്കിൽ ആവണക്കെണ്ണയോ അതുപോലെ എന്തെങ്കിലും പുരട്ടി നിങ്ങൾ ലീഫിന്റെ ലെവലില് ചെറിയ തെങ്ങ് കഴിച്ചു പോവും. പിന്നെ ഈ കറുത്ത പൂപ്പല് ഒരുപാട് കൂടുതൽ കാണുന്നുണ്ടെങ്കിൽ കഞ്ഞിവെള്ളം അല്ലെങ്കിൽ മൈദയുടെ പശ കലക്കി, മൈദ കലക്കി ഒരു 20 gram 1 liter പോലെ വെള്ളത്തിൽ കലക്കി അത് തെങ്ങിന്റെ ഓലയുടെ മുകൾ ഭാഗത്തേക്ക് സ്പ്രേ ചെയ്ത് കൊടുത്താല് കഞ്ഞിവെള്ളാണെങ്കിലും ചെയ്യാം. അത് പിന്നെ അതിലൊട്ടി പിടിച്ചിട്ട് ഇങ്ങനെ അടർന്നടർന്ന് പോരും. ഇതൊക്കെ നമുക്ക് ഒന്നോ രണ്ടോ തെങ്ങിനൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ, കാരണം മൊത്തത്തിലും നടന്ന് സ്പ്രേ ചെയ്യാനൊന്നും പറ്റില്ല. വീടിന്റെ ഫ്രണ്ടിലുള്ളതോ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ ഭയങ്കര നല്ലതായിട്ട് കായ്ക്കുന്നതായിട്ടുള്ള പുതിയ ഇനം തൈകളോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ അതിനെ വെറുതെ വിട്ടാൽ മതി. പക്ഷെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരിക്കലും ഒരു കീടനാശിനി പ്രയോഗിക്കരുത്. അത് പ്രയോഗിച്ചാൽ അതിനെ നമ്മളെ സഹായിക്കാൻ എത്തുന്ന എല്ലാ മിത്രപ്രാണികളും നശിച്ചു പോകും. ഇപ്പം പിന്നെ ചെറിയ ഇപ്പം നിങ്ങൾ ഒരുപാട് ഡ്വാർഫ് ഹൈബ്രിഡ് ഒക്കെ ഒന്നിച്ച് ഒരു തോട്ടത്തിൽ പുതിയതായിട്ട് വെച്ച ആൾക്കാരുണ്ടെങ്കിൽ വെള്ളം നനയ്ക്കുമ്പോൾ ആ നല്ല ജെറ്റായിട്ട് ഓലകളിലേക്ക് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പം തന്നെ അതിൽ ഒരു സ്ഥാനമാറ്റം സംഭവിച്ചിട്ട് ഈ വെള്ളിച്ചകൾ നശിച്ചു പോകും. ഓക്കെ, താങ്ക് യു മാഡം. വേറൊരു ക്വസ്റ്റ്യൻ കൂടി, ഒരു 25 വർഷത്തോളം കായ്ച്ചുകൊണ്ടിരുന്ന തെങ്ങാണ്, അതിപ്പോ കായ്ബലം കുറഞ്ഞ് അതിന്റെ ഓലകളെല്ലാം ചെറുതായി വന്നുകൊണ്ടിരിക്കുന്നു, അത് അതിനെന്താണ് ഒരു പ്രതിവിധി ഉള്ളത്, എന്തുകൊണ്ടായിരിക്കും അത്? ഹലോ, ഇല്ല മേഡം, അങ്ങനെ ഒന്നും കാണുന്നില്ല, അങ്ങനെ രണ്ട് കാരണങ്ങളും ഉണ്ടരാ. ഒന്ന്, നമ്മള് നന്നായി വളം ചെയ്യുന്ന തെങ്ങാണോ? അല്ല, നന്നായിട്ട് വളം ചെയ്യുന്നല്ല, സാധാരണ ജൈവ വളങ്ങൾ മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പം ഒന്ന്, ജീന മാഡം പറഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ലേ, ആ വളപ്രയോഗങ്ങളെല്ലാം തന്നെ ഒന്ന് അനുവർത്തിക്കുണ്ട്. ട്രൈക്കോഡർമ എന്ന് പറയുന്നത്, കാര്യം പാലക്കാട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അവിടെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ചെന്നീരൊലിപ്പ പോലൊക്കെ കാണാറുണ്ട്. അതുകൊണ്ട് നമുക്ക് ജീന മാഡം പറഞ്ഞ പോലെ ഫുള്ള് വളക്രമങ്ങൾ അതേപോലെ തന്നെ ഫോളോ ചെയ്യുക, അനുവർത്തിക്കുക. അതിനുശേഷം നമ്മളുടെ തടത്തില് ഈ തെങ്ങ് നനയ്ക്കാറുണ്ടോ? ഈ തെങ്ങ് നനയ്ക്കാറുണ്ട്. നനയ്ക്കാറുണ്ട്. ആ നനയ്ക്കാറുണ്ടെങ്കിൽ
നമുക്ക് വളവിടുന്നതിന്റെ കൂടല്ല, വളവിട്ട് കഴിഞ്ഞ് ഒരു മാസം കഴിയുന്നുണ്ടെ നമുക്ക് വേപ്പും പിണ്ണാക്കിനകത്ത് ട്രൈക്കോഡർമ, ട്രൈക്കോഡർമ അറിയാവോ? അറിയാം. അപ്പൊ ട്രൈക്കോഡർമയുടെ ടാൽക്ക് മിശ്രിതം നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അത് നമുക്ക് 5 കിലോ വേപ്പും പിണ്ണാക്കിന് 100 ഗ്രാം ട്രൈക്കോഡർമയുടെ ടാൽക്ക് മിശ്രിതം, മനസ്സിലായ അളവ്. അപ്പൊ അതൊന്ന് മിക്സ് ചെയ്തിട്ട് തടത്തിലിട്ട് കൊടുക്കുക, തെങ്ങിന്റെ തടത്തില്. അപ്പൊ നനയ്ക്കാൻ ശ്രദ്ധിക്കണം, നനച്ചാൽ മാത്രമേ ഉള്ളൂ. അപ്പൊ എത്രയും കാര്യങ്ങളൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. വേറൊന്ന്, ഈ നമ്മള് ഉപ്പ് ഇട്ട് കൊടുക്കുന്നോണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ തെങ്ങിൻ തടത്തില്? ഹലോ 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 ഉപ്പിട്ട് കൊടുക്കുന്നത് തെങ്ങിന് നല്ലത് തന്നെയാണ്. അതായത് ഒന്ന് മെയിൻ ആയിട്ട് അതിന് ക്ലോറിൻ, ക്ലോറിൻ എന്ന് പറഞ്ഞാൽ തെങ്ങിന് വളരെയധികം വേണ്ടുന്ന ഒരു പോഷക മൂലകമാണ്. ഉപ്പ് ശരിക്കും നല്ലത് തന്നെയാണ്. പിന്നെ അതിൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട, പാലക്കാട് ജില്ലയിൽ നിന്ന് ചോദിക്കുന്നതുകൊണ്ടാണ്, ഇത് ഏത് സ്ഥലത്തായിട്ട് വരും പാലക്കാട് ജില്ലയിൽ? അവിടെ കുഴപ്പമില്ല, അവിടെ ആസിഡിക് സോയിൽ തന്നെയാണ്, അവിടെ കുഴപ്പമില്ല. നമ്മൾ ഉപ്പിട്ട് കൊടുക്കുന്നത് തെങ്ങിന് നല്ലത് തന്നെയാണ്. 1 കിലോഗ്രാം ഉപ്പ് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. ഈ യൂറിയ മഷൂരി ഫോസും പൊട്ടാഷ്യന്റെ കൂടെ ഉപ്പിടരുത്. അത് കഴിഞ്ഞിട്ട് വേണം, സെപ്പറേറ്റ് ആയിട്ട് വേണം ഉപ്പിടാനായിട്ട്. കാര്യം ഉപ്പിനകത്ത് സോഡിയവും ക്ലോറിനും ഉള്ളതാണ്. അപ്പൊ ഈ പൊട്ടാഷ്യന്റെ കൂടെ അത് ഇട്ട് കൊടുക്കണ്ട, അത് വേറെ ആയിട്ട് തന്നെ ഇട്ട് കൊടുത്താൽ മതി. നമ്മൾ ഈ ആദ്യ വളപ്രയോഗ സമയത്തിന്റെ ആ ഷെഡ്യൂളിൽ തന്നെ പ്രകാരം തന്നെ ചെയ്യാം, പക്ഷെ മിക്സ് ചെയ്യാതെ ചെയ്തു കൊടുത്താൽ മതി. ഓക്കേ, താങ്ക് യു. ഹലോ, എത്ര ഗ്യാപ്പിലാണ് ഈ വളങ്ങൾ ചെയ്യേണ്ടത്? ഇപ്പൊ 15 ദിവസം കഴിഞ്ഞ് ഉമ്മായിട്ട് 15 ദിവസം കഴിഞ്ഞിട്ടാണ് രാസവളം ചേർക്കേണ്ടത്. ഓരോ രാസവളങ്ങളും തമ്മിലുള്ള വ്യത്യാസം എത്ര ദിവസമായിരിക്കണം? അങ്ങനെ രാസവളങ്ങൾ തമ്മിൽ ഗ്യാപ്പിട്ട് ചെയ്യണ്ട. കുമ്മായവും ഇട്ട് കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞിട്ട് രാസവളം ചെയ്യുക. യൂറിയ, മഷൂരി ഫോസ്, പൊട്ടാഷ്യം, അത് 1-ാം തവണ വളപ്രയോഗം. 2-ാം തവണ പറഞ്ഞാണ് ഈ മഗ്നീഷ്യം സൾഫേറ്റും കൂടെ ചേർക്കും. അപ്പൊ ഈ മഗ്നീഷ്യം സൾഫേറ്റ് ശരിക്കും പറഞ്ഞാല് ഈ മെയിൻ ഇതിനു കൂടെ ചേർക്കുമ്പോൾ ഒന്നിച്ച് ചേർക്കുന്നത് നമ്മൾ ശുപാർശ ചെയ്യുന്നതല്ല പലപ്പോഴും. പക്ഷെ അത് പ്രാക്ടിക്ക ഒരു കാര്യം ആലോചിച്ചിട്ടാണ് 1.5 കിലോഗ്രാം മഗ്നീഷ്യം സൾഫേറ്റും കൂടെ അവർ ഇതിന്റെ കൂടത്തി ഇടുന്നത്. പക്ഷേ ഒരു കാര്യം ഇതിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പൊ സൂക്ഷ്മ മൂലക മിശ്രിതം എന്ന് പറയുന്നത് ഈ മെയിൻ വളത്തിന്റെ കൂടെ ഇടണ്ട. അത് ഒരു 10 ദിവസത്തെ ഗ്യാപ്പ് ഇട്ട് കഴിഞ്ഞിട്ട് വേണം ചെയ്യാനായിട്ട്. അല്ലാതെ യൂറിയ, മഷൂരി ഫോസും പൊട്ടാഷ്യം ഒന്നിച്ച് തന്നെ ഇടുക. ഇപ്പൊ സൂക്ഷ്മ മൂലകങ്ങൾ ഇട്ട് കൊടുക്കുമ്പോൾ അത് 10 ദിവസം കഴിഞ്ഞിട്ട് വേണം ഇടാൻ. അനീസ് മുഹമ്മദിന്റെ ചോദ്യത്തിന് ഒരു ഉത്തരം. അദ്ദേഹം ചോദിച്ചൊരു ചോദ്യം, CPCRI വികസിപ്പിച്ച ഇനങ്ങൾ, തെങ്ങിനങ്ങൾ എങ്ങനെയാണ് CPCRI കർഷകരിലേക്ക് എത്തിക്കുന്നത്? അപ്പം CPCRI കാറ്റുവീഴ്ച ബാധിത പ്രദേശമായ തിരുവനന്തപുരം തൊട്ട് തൃശ്ശൂർ വരെയുള്ള സ്ഥലങ്ങളിലേക്ക് കായംകുളം പ്രാദേശിക കേന്ദ്രത്തിൽ നിന്നും, അതേപോലെ തന്നെ കാറ്റുവീഴ്ച ഇല്ലാത്ത മേഖലയിലേക്കുള്ള പ്രദേശങ്ങളിലേക്കുള്ള ഇനങ്ങൾ CPCRI കാസർഗോഡ് നിന്നും വികസിപ്പിച്ചിട്ടുണ്ട്. കായംകുളം പ്രാദേശിക കേന്ദ്രം കഴിഞ്ഞ 2 വർഷമായിട്ട് നമ്മൾ കൃഷി വകുപ്പുമായിട്ട് ചേർന്ന് ഇവിടെ ഉണ്ടാക്കുന്ന തെങ്ങിൻ തൈകളുടെ 80% കൃഷി വകുപ്പിലൂടെ ആയിരുന്നു അത് കൊടുത്തത്. മുഖ്യമന്ത്രിയുടെ ഒരു പദ്ധതിയിലൂടെ ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം, കൊല്ലം ജില്ലകളിലേക്ക് കൊടുക്കുകയുണ്ടായി. സാധാരണ അല്ലെങ്കിൽ നമ്മളിവിടെ ചെയ്യുന്നത് മാർച്ച് മാസത്തിൽ ഇവിടെ ബുക്ക് ചെയ്യുന്ന കർഷകർക്ക് ഇവിടെ ഉള്ളതിനനുസരിച്ച്, ഇപ്പം ഒരു 5000 കർഷകർ ഇവിടെ ബുക്ക് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ 4000 കർഷകർ ബുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ 10,000 തൈയേ ഉള്ളൂ എങ്കിൽ ഒരു കർഷകന് ഒരു 3-ോ 4-ോ തൈ കിട്ടത്തക്ക രീതിയിൽ നമ്മൾ വിതരണം ചെയ്യാറുണ്ട്. സാധാരണ വിതരണം നടക്കുന്നത് മെയ് ജൂൺ മാസങ്ങളിലാണ്, മിക്കവാറും മെയ് അവസാനം അല്ലെങ്കിൽ ജൂൺ ആദ്യ വാരം നടക്കുന്നത്. അപ്പം ഈ കഴിഞ്ഞ 2 വർഷമായിട്ട് ഈ പദ്ധതി ഉണ്ടായിരുന്നത് കൊണ്ട് നമുക്ക് ഇവിടുന്നുള്ള വിതരണം വളരെ പരിമിതമായിരുന്നു. മിക്കവാറും 80% തൈകൾ നമ്മൾ ഈ കൃഷി വകുപ്പിലൂടെയാണ് നടത്തുന്നത്. പക്ഷെ അത് തരണം ചെയ്യാനായിട്ട് നമ്മൾ ചെയ്തത് വികേന്ദ്രീകൃതമായ തെങ്ങിൻ തൈകളുടെ നഴ്സറി ഈ കേരളത്തിലെ 12 ജില്ലകളിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ഇപ്പൊ 35 നഴ്സറികളുണ്ട്.
അപ്പൊ അത് പദ്ധതിയുടെ ഭാഗമായിട്ട് സ്ഥാപിച്ചത് കൊണ്ട് തന്നെ ഞങ്ങൾ തന്നെയാണ് വിത്ത് തേങ്ങ ശേഖരിച്ചതും പാകിയതുമെല്ലാം. അപ്പൊ ഈ കഴിഞ്ഞ മെയ് ജൂൺ അല്ലെങ്കിൽ ജൂൺ ജൂലൈ മാസങ്ങളിലൊക്കെ ഈ പറയുന്ന നഴ്സറികളിൽ നിന്നൊക്കെ തെങ്ങുംതൈ ലഭ്യമായിരുന്നു. പ്രത്യേകിച്ചും ഈ കുറിയ ഇനങ്ങളുടെ തെങ്ങുംതൈയും അതേപോലെ തന്നെ ഈ ഇനം മാറിയ സങ്കര ഇനങ്ങളുടെ തെങ്ങുംതൈയും അവിടെ നിന്ന് ലഭ്യമായിരുന്നു. പക്ഷെ വരും വർഷങ്ങളിൽ അതാത് പ്രദേശത്തെ നാടൻ തെങ്ങുകൾ, അതാത് പ്രദേശത്തെ നമ്മൾ ഈ പറയുന്ന പോലെ കുറ്റിയാടി പ്രദേശമാണെങ്കിൽ കുറ്റിയാടി, അതല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഓരോ പ്രദേശത്തിനും അനുയോജ്യമായ നാടൻ തെങ്ങിനങ്ങൾ തിരഞ്ഞെടുത്ത് അതിന്റെ വിത്ത് തേങ്ങ ശേഖരിച്ച് പാകി അതിൽ നിന്നുള്ള തൈകൾ ഈ വികേന്ദ്രീകൃത നഴ്സറികളിലൂടെ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതുകൂടാതെ വരും വർഷങ്ങളിൽ സി പി സി ആർ ഐയിൽ നിന്നും പരിമിതമായ തോതിലുള്ള വിതരണം ഉണ്ടായിരുന്നു. സർ, ഞാൻ പാലക്കാട് നിന്നാണ്. സാർ ഇപ്പൊ പറഞ്ഞാലൊരു സംശയം വന്നതുകൊണ്ട് ചോദിക്കുകയാണ്. ഈ കുറ്റിയാടി തേങ്ങ കുറ്റിയാടി പ്രദേശത്ത് മാത്രമല്ല അതിന്റെ കായ്ഫലം കിട്ടുള്ളൂ, അതിപ്പോ പാലക്കാട് കൊണ്ടുവന്ന് വെച്ചാൽ അതിന് അത്രത്തോളം കായ്ഫലം ലഭിക്കുമോ? അല്ല, കേരള കൃഷി വകുപ്പ് ചെയ്തുകൊണ്ടിരുന്നത് ഈ കുറ്റിയാടി പ്രദേശത്തെ തെങ്ങും തൈ ആയിരുന്നു നമ്മൾ കേരളത്തിൽ മുഴുവനും തന്നെ കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പൊ ഞങ്ങളുടെ ഒരു അനുഭവത്തിൽ പറയാനുള്ളത് കാറ്റുവീഴ്ച ഉള്ളിടത്ത് ഒഴികെ ബാക്കി എല്ലായിടത്തും ഈ കുറ്റിയാടി തെങ്ങും തൈ വരും. പക്ഷെ ഏറ്റവും അനുയോജ്യമായ കാലാവസ്ഥയിൽ കുറ്റിയാടിയിൽ തന്നെ ആയിരിക്കും അത് നല്ല രീതിയിൽ വരുന്നത്. അതിന് പകരം നിങ്ങൾക്ക് പാലക്കാട് പ്രദേശത്ത് നല്ല മാതൃവൃക്ഷങ്ങളുള്ള തോട്ടങ്ങൾ തിരഞ്ഞെടുത്ത് അവിടെ നിന്ന് വിത്ത് തേങ്ങ ശേഖരിച്ച് നിങ്ങൾക്ക് ഇപ്പൊ പാലക്കാട് തന്നെ രണ്ട് വികേന്ദ്രീകൃത നഴ്സറി സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പം അവരുടെ പേരും ഫോൺ നമ്പറും ഡീറ്റെയിൽസും ഒക്കെ തരുന്നതായിരിക്കും. അപ്പൊ ഇനിയുള്ള വർഷങ്ങളിൽ, അടുത്ത വർഷം മെയ് ജൂൺ മാസങ്ങളിലും അതാത് പിന്നെ വികേന്ദ്രീകൃത നഴ്സറിയിൽ നിന്ന് പാലക്കാടിന് അനുയോജ്യമായിട്ടുള്ള തെങ്ങും തൈകൾ വികസിപ്പിക്കാൻ അല്ല വിതരണം ചെയ്യാനുള്ള നടപടി ഉണ്ടാവും. പക്ഷെ ഏറ്റവും അനുയോജ്യമായിട്ട് ഈ കുറ്റിയാടി തെങ്ങും തൈ എന്ന് പറയുന്നത് കുറ്റിയാടി പ്രദേശത്ത് തന്നെ ആയിരിക്കും ഏറ്റവും അനുയോജ്യം. പക്ഷെ അത് മറ്റു പ്രദേശങ്ങളിലും തെറ്റില്ലാത്ത രീതിയിൽ ആദായം തരുന്നുള്ളതായിട്ടാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. പക്ഷെ കാറ്റുവീഴ്ച ബാധിത പ്രദേശത്തല്ല, അല്ലാത്ത കാസർഗോഡ്, കണ്ണൂര്, കോഴിക്കോട്, മലപ്പുറം ഒക്കെ പ്രദേശത്തൊക്കെ അത് നല്ല രീതിയിൽ അത് ആദായം തരുന്നുണ്ട്. അഡ്രസ്, നിങ്ങളുടെ ഫോൺ നമ്പർ അവിടെ ഒന്ന് ഇട്ട് ചാറ്റ് ബോക്സിൽ ഇട്ട് അതിലേക്ക് ഞാൻ മെസ്സേജ് ചെയ്യാം. കാരണം മൊബൈലിലാണ് ആ ഡീറ്റെയിൽസ് കിടക്കുന്നത്. ഞാൻ നിങ്ങളുടെ മൊബൈൽ നമ്പർ ഈ ചാറ്റ് ശരിയാണോ? അത് ഹലോ. ഓ, നമ്മള് രാസവളം എന്നല്ല, നമ്മൾ വളങ്ങൾ ഒരു സമീകൃതമായ രീതിയിൽ ഉപയോഗിച്ചില്ലെങ്കിൽ ചെന്നീരൊലിപ്പ് വരാം. അതായത് ഇപ്പൊ നമ്മൾ നൈട്രജൻ, നമ്മളിപ്പം അതാണ് ജീന മാഡം പറഞ്ഞത്, നമുക്ക് ആ തെങ്ങിന് ആവശ്യമായ രീതിയിലുള്ള അനുപാതത്തിൽ മതി എന്ന് പറയുന്നത്, നമ്മൾ ആ അനുപാതത്തിൽ മാത്രമേ ഇടവ്, അല്ലാതെ മിക്ക ചെടികളിലും നമ്മൾ നൈട്രജന്റെ ഒക്കെ അളവ് കൂടുമ്പോഴത്തേക്കും അതിന്റെ വളർച്ച കൂടും. ഇപ്പൊ ചെന്നീരൊലിപ്പ് വരാനുള്ള കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ ആ വിള്ളലുകൾ അല്ലെങ്കിൽ മുറിവുകൾ തടിയിൽ വരുമ്പോഴാണ്. അപ്പൊ അതിന്റെ ഒരു കായിക വളർച്ച വളരെയധികം കൂടി കഴിയുമ്പോൾ ചില സമയത്ത് അത് കുറച്ച് കോശങ്ങളെല്ലാം മൃദുവാകുകയും അതിൽ കൂടി നമുക്ക് ഈ കുമിളിന്റെ ബാധ ഉണ്ടാവാൻ സാധ്യത. എപ്പോഴും നമ്മൾ സമീകൃതമായ രീതിയിൽ ഒരു വളം കൂടുതൽ കൊടുത്തിട്ടൊരു കാര്യമൊന്നുമില്ല. നമ്മൾ പിള്ളേർ കുട്ടികൾക്ക് കൊടുക്കുമ്പോഴും പറയട്ടെ, സമീകൃതമായ ഭക്ഷണം കൊടുക്കുന്നതാണ് നല്ലതെന്ന്. അപ്പൊ ആവശ്യമുള്ളത് മതി, ആവശ്യത്തിൽ കൂടുതൽ കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് ഗുണമൊന്നുമില്ല, നമ്മുടെ കയ്യിലുള്ള പൈസ പോകും എന്നുള്ളൊരു ദോഷം മാത്രമേ ഉള്ളൂ അതിനകത്ത്. അപ്പൊ നമ്മൾ ആവശ്യത്തിന് കൊടുക്കുക, നമുക്കിപ്പൊ തെങ്ങിന് ഇത്രയും മതി എന്ന് പറഞ്ഞാൽ അത്രയും കൊടുത്താൽ മതി. അപ്പൊ അതിൽ കൂടുതൽ കൊടുക്കുന്നത് ആ ഒരു ബാലൻസ് തെറ്റുമ്പോഴത്തേക്കിനും അതിലുണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആപ്പിന്റെ പേര് മണ്ണ് എന്നാണ്. അത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സോയിൽ കൺസർവേഷൻ പ്രൊമോട്ട് ചെയ്യുന്ന ഒന്നാണ്. IIIT MK ട്രിവാൻഡ്രം ഡെവലപ്പ് ചെയ്തതാണ് ആപ്പിന്റെ പേര് മണ്ണ്. ആ മണ്ണ് അത് GPS ബേസ്ഡ് ആപ്ലിക്കേഷൻ ആണ്. അത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ന്യൂട്രിയൻ സ്റ്റാറ്റസ് കിട്ടും ആ സ്ഥലത്തെ. പിന്നെ അതിനകത്ത് വേറൊരു ഓപ്ഷൻ ഉള്ളത് ചെക്ക് ഫെർട്ടിലൈസർ റെക്കമെൻഡേഷൻ. ആ ഫെർട്ടിലൈസർ റെക്കമെൻഡേഷനിൽ പ്രസ് ചെയ്യുമ്പോഴേക്കും ഒരുപാട് ക്രോപ്പുകളുടെ ലിസ്റ്റ് അതിനകത്ത് വരും. അതിനകത്ത് കോക്കനട്ട്, പാഡി, ബനാന, ടപ്പിയോക്ക, കോലീസ്, പൈനാപ്പിൾ, കാഷ്യു, അരക്കനട്ട്, കൊളോക്കേസിയ, കൗപ്പി, ടേമറിക്, പിന്നെ അതുപോലെ ക്ലൗ, കോഫി, ഒരുപാട് ക്രോപ്പ് കൊടുത്തിട്ടുണ്ട്. ഞാൻ എൻ്റെ പ്ലോട്ടിൽ ഇപ്പോൾ ഞാൻ എൻ്റെ മുറിയിലിരുന്ന് ഞാൻ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ചുമ്മാ തെങ്ങ് എന്നുള്ള നിലയ്ക്ക് ഞാനത് ഓപ്റ്റ് ചെയ്തപ്പോഴേക്കും അതിനകത്ത് കാണിക്കുന്ന ഈ പറയുന്ന പോലെ ഫെർട്ടിലൈസർ റെക്കമെൻഡേഷൻ ഒക്കെ അതിനകത്ത് കാണിക്കുന്നുണ്ട്. ഇപ്പൊ അതിനകത്ത് ഓർഗാനിക് കാർബൺ 0.74% എന്നാ പറയുന്നത്. ചിലപ്പോൾ വീടിനകത്ത് ആയതുകൊണ്ടായിരിക്കാം, കാരണം എന്റെ പ്ലോട്ടിനകത്ത് ഇവിടെ ഓർഗാനിക് ആവശ്യം പോലെ ഉണ്ട്. ഫോസ്ഫറസ് 45.38 kg/ha, പൊട്ടാസ്യം 116.23 kg/ha, മാംഗനീസ്, അങ്ങനെ എല്ലാ കോപ്പർ, അയൺ, സൾഫർ, സിങ്ക് ഇങ്ങനെ കുറിച്ചൊക്കെയുള്ള ഈ സോയിൽ pH ഒക്കെ ഉണ്ട്. 5.78 ആസിഡിക് എന്ന് കാണിക്കുന്നുണ്ട്. ഇതിന്റെ ഒരു വെറാസിറ്റി നമുക്കറിയില്ല. ഇത്
IIIT MK ആണ് ആപ്പ് നമ്മുടെ പ്ലേ സ്റ്റോറിലുണ്ട്. അതുപോലെ തന്നെ ഇത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സോയിൽ കൺസർവേഷൻ പ്രൊമോട്ട് ചെയ്യുന്നതുമാണ്. അതിനെ കുറിച്ച് ഒന്ന് അഭിപ്രായം പറയാമോ? എന്റെ അറിവില്ലെന്ന് പറഞ്ഞാൽ ഈ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സോയിൽ സർവേ ആൻഡ് കൺസർവേഷന് കേരളത്തിലെ എല്ലാ സ്ഥലത്തും അവര് മണ്ണ് പരിശോധിച്ചിട്ട് ഒരു ഡാറ്റാബേസ് ഉണ്ട്. ആ ഡാറ്റാബേസ് ആണ് GPSമായിട്ട് ലിങ്ക് ചെയ്തിട്ട്, അതാണ് സാറിന് ഇപ്പൊ വീട്ടിൽ ഇരിക്കുമ്പോ അത് ഇപ്പൊ എല്ലാ സ്ഥലത്തെയും മണ്ണ് സാമ്പിൾ പരിശോധിച്ചിട്ട് ആ ഡാറ്റാബേസിനനുസരിച്ചിട്ടുള്ള റെക്കമെൻഡേഷൻസ് ആണ് വരുന്നത്. അപ്പൊ ഓൾമോസ്റ്റ് അതിന് എത്ര എത്ര പെർസെന്റേജ് അതിനകത്തുള്ള ഒരു ഇത് കാണുമായിരിക്കും, അല്പസ്വല്പം ഏറ്റക്കുറച്ചിലും ഉണ്ടാവുമായിരിക്കും. ആ ഒരു ബേസിസിലാണ് ഇത് പറഞ്ഞേക്കുന്നത്. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമ്മൾക്ക് അന്വേഷിച്ചിട്ട് പറയാം, പക്ഷെ ഇപ്പൊ എനിക്ക് ഇത്രയാണ് അതിനെക്കുറിച്ചുള്ള ഇത്. അല്ല, അത് വളരെ വളരെ കറക്റ്റ് ആണെങ്കിൽ നമുക്ക് വളരെ ഉപകാരപ്രദമാണ്. അതെ അതെ. പക്ഷേ എപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരിക്കലും ഇപ്പൊ പരിശോധിച്ചു കഴിഞ്ഞു, മണ്ണ് പരിശോധന ചെയ്തിട്ട് ഇപ്പം നമ്മൾക്ക് അതിന് പിന്നെ അതൊരു കോൺസ്റ്റന്റ് അല്ല. അപ്പൊ ആ ഒരു ഈ ഡേറ്റാബേസ് എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടും ഇരിക്കുന്നില്ലല്ലോ. ഇപ്പൊ എപ്പോഴും ഇവര് സാമ്പിള് പരിശോധിച്ച് എല്ലാം ഈ അപ്ഡേറ്റ് ചെയ്ത് ആവുന്ന ഒരു സിസ്റ്റം ആണെങ്കിൽ ഓക്കെ ആണ്. പക്ഷെ ഒരു വൺസ് ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു ഇതിൽ നിന്നാണ് ഈ ഇത് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പൊ ആ അപ്പൊ അങ്ങനെ വരുമ്പോ എത്രമാത്രം അത് നമുക്ക് അന്വേഷിക്കാൻ നോക്കാം. മേഡം, ഈ തദ്ദേശ സ്ഥാപനങ്ങൾ വഴിയൊക്കെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന പിണ്ണാക്കും കടല പിണ്ണാക്കും സബ്സിഡി വഴി അതാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ രാസവളം നമുക്ക് ഒരിക്കലും മിക്ക തദ്ദേശ സ്ഥാപനങ്ങളും ഇരുന്നില്ല. അപ്പോ ഞാൻ ചോദിക്കുന്നത്, അത് ഡയറക്റ്റ് നമ്മൾ വാങ്ങിക്കുമ്പോൾ സബ്സിഡിക്ക് കേരള സർക്കാരോ കേന്ദ്ര സർക്കാരോ വല്ല ഓപ്ഷൻ കർഷകർക്ക് ഡയറക്റ്റ് അങ്ങനെ വാങ്ങിക്കാൻ വല്ല ഓപ്ഷൻ ഉണ്ടോ, അതോ ഫുൾ പേയ്മെന്റ് കൊടുത്തിട്ട് തന്നെ നമ്മൾ വാങ്ങണോ? കാരണം പൊതുവെ അറിയാലോ രാസവളത്തിന് എക്സ്പെൻസ് കൂടുതലാണല്ലോ. നമ്മുടെ വിഷയമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമല്ലത് മേഡം. അത് പക്ഷെ നിങ്ങള് കൃഷിഭവനുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ ക്വാളിറ്റി കൺട്രോൾ എന്ന് അവർക്കൊരു വിഭാഗമുണ്ട്. പക്ഷെ അവരോട് ബന്ധപ്പെട്ടാൽ മാത്രമേ അറിയാൻ സാധിക്കുള്ളൂ. കാരണം നമുക്ക് അങ്ങനെ കർഷകർക്ക് സബ്സിഡി കൊടുക്കുന്നത് വളം കൊടുക്കുന്നതുമായിട്ട് റിസർച്ച് സ്റ്റേഷൻ എന്നുള്ള നിലയിൽ നമുക്കൊരു റോൾ ഇല്ല അത്. അപ്പം നിങ്ങൾ എല്ലാവരും ചോദ്യങ്ങൾ ചോദിച്ച് നമ്മൾ കുറച്ചൊക്കെ നിങ്ങൾക്ക് പരമാവധി ഉത്തരം ചെയ്യാൻ വേണ്ടിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഇനി നാളെയും മറ്റന്നാളും 23-ാം തീയതി വരെ നമ്മുടെ മേഡം നേരത്തെ അവര് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, തെങ്ങിൻ തൈകളിൽ എലിശല്യം. അത് ഡോക്ടർ ചന്ദ്രിക ഒന്ന് ആൻസർ ചെയ്ത് കൊടുത്താൽ നല്ലത്. തെങ്ങിന് നമുക്ക് സാധാരണ രണ്ട് തരത്തിലാണ് എലിശല്യം വരുന്നത്. ഒന്ന്, നമുക്ക് വിളവായിട്ടുള്ള കരിക്ക് അല്ലെങ്കിൽ ഇളനീര് പ്രായത്തിലുള്ള തേങ്ങകള് എലി കുത്തി താഴെ ഇടാറുണ്ട്. പിന്നെ രണ്ടാമത് നഴ്സറിയില അല്ലെങ്കിൽ ജസ്റ്റ് നട്ട് കഴിഞ്ഞുള്ള തൈകളില് തുരപ്പൻ എലികൾ അടിയിൽ കൂടെ കയറി അത് തൈ അങ്ങ് ഉണങ്ങി പോകാനുള്ള കാരണം ഉണ്ടാവാറുണ്ട്. നഴ്സറിയിലും ഉണ്ടാവും, ജസ്റ്റ് നട്ട തെങ്ങുകളിലും ഉണ്ടാവും. അപ്പൊ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കൊമ്പൻ ജെല്ലിയുടെ ആക്രമണവും ഈ തൈത്തെങ്ങുകളില് ഈ ചെല്ലിയുടെ ആക്രമണവും ഇത് രണ്ടും ചിലപ്പോ തീരെ ചെറിയ തൈത്തങ്ങളിൽ നമുക്ക് കൺഫ്യൂഷൻ വരും. അതായത് ചില സമയം നാം പോലെ പിടിച്ചാൽ ഇങ്ങനെ ഊരി വരുന്ന പോലത്തെ, ഉണങ്ങി ഊരി വരുന്ന പോലത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോ അത് കറുത്ത ചെല്ലി കുത്തിയിട്ടും ആവാം, പിന്നെ എലിയാവാം. അപ്പൊ എലിയാണെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് മാളങ്ങൾ കാണാം അതിന്റെ താഴേക്ക്. അപ്പൊ ചില ഓപ്ഷൻസ് ഒന്ന് നമുക്ക് പറഞ്ഞാൽ എലിവിഷം വെക്കുക എന്നുള്ളത് തന്നെയാണ്. ചെറിയ നഴ്സറികളിലോ അല്ലെങ്കിൽ ചെറിയ തൈത്തങ്ങളിലാണെങ്കിൽ നമുക്ക് അതിനകത്ത് എലിവിഷം, നമ്മൾ റോബാൻ എന്ന് പറഞ്ഞ ഒരു എലിവിഷം മാർക്കറ്റിൽ കിട്ടുന്നുണ്ട്. അത് ഗവൺമെന്റ് അംഗീകരിച്ചിട്ടുള്ള ഒരു വിഷമാണ് എലിക്ക് ആയിട്ട് ഉപയോഗിക്കാൻ. അപ്പൊ ആ റോബാൻ എന്ന് പറഞ്ഞ ഒരു കേക്ക് രൂപത്തിലാണ് കിട്ടുന്നത്. അതായത് 9 പീസുകൾ അടങ്ങിയിട്ടുള്ള ചെറിയ ചോക്ലേറ്റ് പോലത്തെ ഒരു കേക്ക് പീസായിട്ടാണ് കിട്ടുന്നത്. അപ്പൊ അതിൽ ഒരു കടി പോലും എലി കടിച്ചാല് ആ എലിയുടെ ശരീരത്തിനകത്തേക്ക് ആ വിഷം എത്തിക്കഴിഞ്ഞാൽ അത് ആന്റി കോയാഗുലന്റ് ആണ്. അപ്പൊ എലിയുടെ ശരീരത്തിൽ രക്തം കട്ടയാവാൻ അനുവദിക്കാതെ 2-3 ദിവസം കഴിഞ്ഞ് എലി വേറെ എവിടെയെങ്കിലും കിടന്ന് ചാവും. അപ്പൊ സാധാരണ നിങ്ങൾക്കറിയാം ഈ വിഷങ്ങളോടൊരു ഭയങ്കര പേടിയുള്ള അല്ലെങ്കിൽ ഒരു ശങ്കയുള്ളതാണ് എലികൾ. നിങ്ങൾ പെട്ടെന്ന് നമ്മളൊരു ഒരു പ്ലോട്ടിൽ നമുക്ക് ഈ എലിയുടെ ശല്യം ഉണ്ടെങ്കിൽ അവിടെ കൊണ്ടുപോയി പെട്ടെന്ന് അങ്ങ് എലിവിഷം വെച്ചാൽ എലി എടുക്കണമെന്നില്ല. അപ്പൊ അതിന് പ്രീ ബേറ്റിംഗ് എന്ന് പറയും. 2-3 ദിവസം വിഷം ഇല്ലാണ്ട് ഈ സാധനം നിങ്ങൾ അവിടെ വെക്കണം.
ഇപ്പൊ നമ്മളിപ്പം തെങ്ങിന്റെ കൂടെ നമുക്ക് മരച്ചീനിയോ അല്ലെങ്കിൽ അങ്ങനത്തെ വിളകൾ ഉണ്ടെങ്കിൽ ആ രണ്ട് വിളകളും ഫ്രഷ് ആയിട്ടുണ്ട്. അപ്പൊ നമ്മളൊരു മരച്ചീനി കഷ്ണത്തിൽ വിഷം വെച്ചാല് എനിക്ക് അല്ലാണ്ട് തന്നെ ധാരാളം അതവിടെ അവൈലബിൾ ആയിരിക്കാം. അപ്പൊ അത് എടുക്കണമെന്നില്ല. അപ്പൊ നിങ്ങൾ അങ്ങനെ അങ്ങനത്തെ സിറ്റുവേഷൻസിൽ ഒന്ന് ചെയ്യാൻ പറ്റുന്നത് ആ വിഷം വെക്കുന്ന മിക്സ് ചെയ്യുന്ന സാധനം റോബാൻ ആണെങ്കിൽ അതിന്റെ കഷ്ണം ഒടിച്ച് നിങ്ങൾ ഒരു ചെറിയ പീസ് റോബാൻ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേക്ക് രൂപത്തിലുള്ള എലി വിഷമാണ്. അതിനെ ഒരു ഒരു ചെറിയ കഷ്ണം, അതായത് ഇപ്പോൾ ഒരു പാക്കറ്റിൽ 9 കഷ്ണം ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു ചെറിയ കഷ്ണം മുറിച്ചെടുത്തിട്ട് കയ്യിൽ ഒടിച്ചെടുക്കാൻ പറ്റും. അങ്ങനെ ഒടിച്ചെടുത്ത് ഈ മാളത്തിനകത്തേക്ക് ഇട്ടിട്ട് ആ മാളത്തിൻ്റെ ദ്വാരം പുറത്തേക്കുള്ള ദ്വാരം എന്തെങ്കിലും കല്ല് പോലെ എന്തെങ്കിലും വെച്ച് അടയ്ക്കണം. അപ്പോൾ പകൽ സമയത്ത് എലി അതിനകത്ത് ഉണ്ടായിരിക്കും, രാത്രി ആയിരിക്കും ഇത് പുറത്തിറങ്ങി വരുന്നത്. ഇനി അതല്ല, നിങ്ങൾ ഈ എലിവിഷം പണ്ട് പാഷാണം എന്നൊക്കെ പറഞ്ഞ സിങ്ക് ഫോസ്ഫൈഡ് ഇല്ലേ, ആ സാധനമാണ് മിക്സ് ചെയ്ത് വെക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ വേറെന്തെങ്കിലും ഫുഡിനകത്ത് മിക്സ് ചെയ്ത് വെക്കുക. ഉണക്ക മീൻ അല്ലെങ്കിൽ മുട്ട അങ്ങനെ പൊട്ടിച്ചിട്ട് അതിനകത്തേക്ക് മിക്സ് ചെയ്തിട്ടോ, അങ്ങനെയുള്ള അവിടെ തന്നെ ഫ്രഷായിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഒരു സാധനം അല്ലാത്തൊരു സാധനത്തിൽ പക്ഷെ എന്ത് വെക്കുകയാണെങ്കിലും മിക്സ് ചെയ്ത് വെക്കുകയാണെങ്കിൽ 2 ദിവസം വിഷം ഇല്ലാണ്ട് വെക്കണം. എന്നിട്ട് അത് എലി എടുക്കുന്നതെന്ന് ഷുവർ ആകുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും എവിടെ വെക്കേണ്ടതെന്ന്. പിന്നെ തെങ്ങിന്റെ മണ്ടയിൽ കരിക്ക് കുത്തിയിടുന്ന തലം എലികളാണെങ്കിൽ അതിനും റോബാൻ തന്നെയാണ് റെക്കമെൻഡേഷൻ. പക്ഷെ അത് അങ്ങനെയാകുമ്പോൾ തെങ്ങിന്റെ തലപ്പിൽ ഈ കൊലയുടെ ഇടയിലേക്കായിട്ട് ഉള്ളിലേക്ക് ഇറക്കി വെക്കണം. പക്ഷെ ഈ എലിവിഷങ്ങൾ ഏത് ഉപയോഗിക്കുകയാണെങ്കിലും നല്ലെണ്ണം ശ്രദ്ധിക്കണം, കാരണം ഇത് കോഴിയോ പൂച്ചയോ പട്ടിയോ ഒക്കെ തിന്നാനിടയായാൽ അതിനും കൂടെ ദോഷം വരുത്തുന്നതാണ്. അപ്പൊ അതുകൊണ്ടുള്ള അത്തരത്തിലുള്ള പ്രിക്കോഷൻസ് എല്ലാം എടുക്കണം. പിന്നെ നഴ്സറിയിൽ ചെല്ലിയ മാളങ്ങൾ പോലെ ഉണ്ടെങ്കിൽ ഫോഴ്സ് ആയിട്ട് അതിനകത്തേക്ക് വെള്ളം അടിച്ചു കൊടുക്കുക. ഒരു ദിവസമല്ല, കുറെ ദിവസങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എലി തന്നെ വിചാരിക്കുന്ന ഒരു വലിയ ശല്യം ഇവിടെ വന്ന് കൂടുകൂട്ടിയിരിക്കാനും പറ്റില്ല എന്നുള്ള പോലെ അത് അതിൻ്റെ ഒരു ആവാസ വ്യവസ്ഥയിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ എപ്പോഴും എലിയെ പിന്നെ ഇതാക്കും, അതിനവിടെ മാറി താമസിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാക്കും. അപ്പൊ അങ്ങനെ മാളങ്ങളൊക്കെ കണ്ടാൽ മാളത്തിലേക്ക് എപ്പോഴും നമ്മളൊരു ശല്യം ചെയ്തുകൊണ്ടിരിക്കുക, വെള്ളം ഒഴിച്ചു കൊടുക്കുക, പിന്നെ മാളത്തിലേക്ക് എലിവിഷം ഇട്ടിട്ട് അതിനെ നമ്മൾ പുറംഭാഗം അടച്ചു വെക്കുക. പിന്നെ ഇതുപോലെ നമ്മൾ വേറെ മെറ്റീരിയൽസിൽ മിക്സ് ചെയ്ത് വെക്കുക. പിന്നെ ഇപ്പം ഇങ്ങനെ ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് അതിന് നിങ്ങൾക്ക് പിന്നെ ഒരു ഡെമോൺസ്ട്രേഷൻ ചെയ്യാൻ പറ്റുന്നില്ല. അതായത് മുളക്കെണി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തരം പി വി സി പൈപ്പ് കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു തരം മാളത്തിലേക്ക് വെക്കാൻ പറ്റുന്ന പോലത്തെ കെണികളുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളാണെങ്കിലും നമുക്ക് ഈ മാളത്തിലുള്ള എലികളെ പിടിക്കാൻ പറ്റും. താങ്ക് യു മാഡം. അപ്പം കർഷകർ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു, മിക്കവാറും നമ്മുടെ മറുപടിയൊക്കെ പറയാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ക്ലാസ്സുകൾ 23-ാം തീയതി വരെയുണ്ട്. നാളെ വാഴ പച്ചക്കറി കൃഷിയിലെ മണ്ണിൻ്റെ ആരോഗ്യ പരിപാലനം എന്ന വിഷയത്തിൽ ഡോക്ടർ വി തുളസി അസിസ്റ്റന്റ് പ്രൊഫസർ RIRS പട്ടാമ്പി മാഡത്തിൻ്റെ ക്ലാസ് ആയിരിക്കും. 22-ാം തീയതി സുഗന്ധ വ്യഞ്ജന വിളകളിലെ മണ്ണിന്റെ ആരോഗ്യ പരിപാലനം എന്ന വിഷയത്തെ ആസ്പദമാക്കി ഡോക്ടർ ബി ശ്രീനിവാസൻ പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് കോഴിക്കോട് സാറിന്റെ ക്ലാസ് ഉണ്ടായിരിക്കും. 23-ാം തീയതി കിഴങ്ങുവർഗ വിളകളിലെ മണ്ണിന്റെ പരിപാലനം എന്ന വിഷയത്തെ ആസ്പദമാക്കി ഡോക്ടർ സൂസൻ ജോൺ കെ പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് സെൻട്രൽ ട്യൂബർ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് തിരുവനന്തപുരം മാഡത്തിന്റെ ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങളെല്ലാവരും സമയത്ത് തന്നെ ഇതിലേക്ക് എത്തിച്ചേരുക. നമ്മുടെ ഈ സെഷൻ കൺക്ലൂഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബഹുമാനിയായ CPCRI റീജിയൻ സ്റ്റേഷൻ പ്രാദേശിക കേന്ദ്ര മേധാവി ഡോക്ടർ എസ് കലാവതി മാഡത്തിനെ ക്ഷണിക്കുകയാണ്. ഏറ്റവും പ്രിയമുള്ള കർഷക സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് നല്ലതായ ഒരു സെഷനാണെന്ന് നമുക്ക് ഇതുവരെ ചാറ്റ് ബോക്സിലൂടെ അല്ലാതെ തമ്പിസാറും അങ്ങനെ പലരും ഇവിടെ പറയുകയുണ്ടായി. അപ്പൊ അതിലും ഇനിയും നല്ല നല്ല ക്ലാസ്സുകളാണ് വരുന്നത്. തീർച്ചയായിട്ടും നമുക്ക് നാളെ വേണ്ടത് വാഴയും പഴം പച്ചക്കറികൾ, അത് ഏറ്റവും നമുക്ക് ആവശ്യമുള്ള ക്ലാസ് ആണ്. അത് വളരെ മനോഹരമായ ക്ലാസ് ആയിരിക്കും തീർച്ചയായിട്ടും. അത് നിങ്ങൾ എല്ലാവരും അറ്റൻഡ് ചെയ്യണം. കാരണം ഈ ദിവസങ്ങളിൽ നമുക്ക് കിട്ടുക പല ഓൺലൈൻ പ്രോഗ്രാംസും വരുന്നുണ്ടെങ്കിൽ തന്നെയും വ്യത്യസ്തമായ ക്ലാസ്സുകളാണ്. കാരണം മണ്ണിനെ ബേസ് ചെയ്തുകൊണ്ട്, കാരണം പല രോഗങ്ങളും കീടങ്ങളും വരുന്നതിനെ അതിനെ ചെറുക്കാൻ ഉൾപ്പെടെ നമുക്ക് മണ്ണിന്റെയും അതുപോലെ അതിലൂടെ ചെടിക്കുണ്ടാകുന്ന ആരോഗ്യവും തീർച്ചയായിട്ടും അനിവാര്യമാണെന്ന് നമ്മൾ ഇന്നത്തെ തുടക്ക ക്ലാസ്സിൽ തന്നെ കണ്ടു. അപ്പൊ അതുപോലെ തന്നെ അതിലും പ്രധാനമാണ് നമുക്ക് ഹ്രസ്വകാല വിളകളിൽ. അപ്പൊ അത്തരം വിളകളെ കുറിച്ച് നിങ്ങൾ തീർച്ചയായിട്ടും നാളെയും അത് കഴിഞ്ഞിട്ട് സ്പൈസസിൻ്റെതും എല്ലാ ക്ലാസ്സുകളും ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ റിസോഴ്സ് പേഴ്സൺസും ഉണ്ട് നമുക്ക് കൂട്ടത്തിൽ, PS ശ്രീകണ്ഠൻ തമ്പി സാറുണ്ട്. സാറിനും കൂടുതലായിട്ട് സ്പൈസസിനെ പറ്റിയൊക്കെ നിങ്ങൾക്ക് കുറച്ചുകൂടെ അറിവ് തരാൻ പറ്റും. അപ്പൊ അത്തരം ആൾക്കാർക്ക് ഇന്ററാക്ട് ചെയ്യാം.
കർഷകരുടെ സംശയങ്ങൾക്ക് തമ്പിസാർ പോലുള്ളവർക്കും മറുപടി കൊടുക്കാം. കാരണം നേരത്തെ ചോദിച്ച പോലെ അതിന്റെ ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസിനെ കുറിച്ച് ചോദിച്ചാൽ കൂടുതലായിട്ട് തമ്പിസാറിന് പറയാൻ സാധിക്കും. അപ്പൊ അങ്ങനെയുള്ളവർക്കും അതിലൊരു ഇൻഹിബിഷൻ വേണ്ട, ഇൻഹിബിഷൻ ഇല്ലാതെ തന്നെ മറുപടി കൊടുക്കാം. കാരണം സാർ റിട്ടയർ ആയതാണെങ്കിലും ഒഫീഷ്യലായിട്ട് ആൻസർ കൊടുക്കാം. അപ്പൊ അതുപോലുള്ള കൃഷി ഓഫീസർമാരുണ്ടെങ്കിൽ അവർക്കും മറുപടി പറയാം. ഇത് ശരിക്കും ഒരു ചർച്ച പോലെ കൊണ്ടുപോകാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ 4 ദിവസങ്ങളിൽ നമ്മൾ ക്ലാസ് എടുക്കുന്നുണ്ടെങ്കിലും തുടർന്ന് ഇനി നമ്മൾ അധികം ട്രെയിനിങ് പ്രോഗ്രാംസ് അല്ല കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. കർഷകരുടെ ഇതുപോലുള്ള സംശയങ്ങൾക്കായിട്ട് ആഴ്ചയിൽ 1 ദിവസം 1 മണിക്കൂർ അല്ലെങ്കിൽ 1/2 മണിക്കൂറെങ്കിലും നമ്മൾ മാറ്റിവെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പൊ കർഷകർക്ക് അത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തരാം. കാരണം നമുക്ക് കാസർഗോഡ് തൊട്ട് ഇങ്ങ് തിരുവനന്തപുരം വരെയുള്ള കർഷകരുടെ പ്രതിനിധികൾ നമുക്കിതിൽ ആൾ കുറവാണെങ്കിൽ തന്നെയും പങ്കെടുക്കുന്നവരെല്ലാ സ്ഥലത്തു നിന്നുണ്ട്, സംസ്ഥാനത്തു നിന്ന് ഉടനീളമുണ്ട്. അപ്പൊ മറ്റ് കർഷകരോടുകൂടെ നിങ്ങൾ പങ്കുവയ്ക്കുക. ഇത് തീർച്ചയായിട്ടും അനിവാര്യമാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മണ്ണാണ് ശരിക്കും ആരോഗ്യം. മണ്ണ് ചെടിയുടെ ആരോഗ്യം മാത്രമല്ല, മനുഷ്യന്റെ മൃഗങ്ങളുടെ എല്ലാ ജീവജാലങ്ങളുടെ ആരോഗ്യത്തിന് നമുക്ക് വേണം എന്നുള്ള ഒരു കരുതലോടെ നമുക്ക് ഈ 4 ദിവസത്തെ ക്ലാസ് തീർച്ചയായിട്ടും അറ്റൻഡ് ചെയ്യുക. അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും ഞങ്ങളുടെ പ്രത്യേകമായ നന്ദി. ഇത് കോർഡിനേറ്റ് ചെയ്ത ഡോക്ടർ ജീനയ്ക്കും ഡോക്ടർ അനസിനും ഡോക്ടർ ചന്ദ്രിയ ഡോക്ടർ റെജി ഇതിൽ പങ്കെടുത്ത ഡോക്ടർ മെറിൻ അങ്ങനെ ആൻസർ ചെയ്തവർക്കും എല്ലാവർക്കും പ്രത്യേകമായ നന്ദി രേഖപ്പെടുത്തുന്നു. ഒരിക്കൽ കൂടി എല്ലാ കർഷക സുഹൃത്തുക്കൾക്കും CPCRI ഹൃദയം പൂർവ്വമുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു മാഡം, താങ്ക് യു വെരി മച്ച്. നമ്മുടെ ഈ പരിപാടിയായിട്ട് ഇത് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സൂമിലും അതുപോലെ യൂട്യൂബ് ലൈവിലും എല്ലാമായി വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ കർഷക സുഹൃത്തുക്കൾക്കും CPCRI പേരിലുള്ള എല്ലാവർക്കുമായി നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും നന്ദി.